നമസ്കാരം മാഷ്. മാഷ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പം മാഷ 47 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരുപാട് തീസ്റ്റുകളുമായിട്ട് ഒരുപാട് സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആർഗ്യുമെന്റ്സ് വന്ന് കേട്ടതാണ്. മാഷെ, അതായത് നമ്മൾ ഈ ഒരു ഒരു സംവാദത്തിനും ഒക്കെ പോകുമ്പോൾ ഒരുപാട് ആർഗ്യുമെന്റ്സ്, ഇപ്പം തീസ്റ്റ് സൈഡിൽ നിന്ന് ഒരുപാട് ആർഗ്യുമെന്റ്സ് മാഷ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതില് ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇച്ചിരി കൂടെ ഇച്ചിരി എന്താ പറയാ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് നമ്മൾ തന്നെ ചിന്തിച്ചു പോയ ഒരു ഒരു ആർഗ്യുമെന്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് പറയാമോ? അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, പൊതുവിൽ ഞാൻ ഈ 47 വർഷം നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാലയളവിൽ മൊത്തം ഏറ്റവും ആവർത്തിച്ച് ഞാൻ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ പിന്നീട് പറയാം. ധാർമ്മികത മതത്തിന്റെ കുത്തകയാണ് എന്നുള്ള ഒരു അന്ധമായ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്നിട്ടുള്ളത്. അതിനും ഇപ്പോഴും നമ്മൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഒന്ന്. പിന്നെ ഒന്ന്, നമ്മള് മതത്തിലുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് സമൂഹത്തില് ജീവിക്കുമ്പോൾ മനുഷ്യന് മനുഷ്യത്വ വിരുദ്ധമായി ഈ മതം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വിമർശനത്തിലെടുക്കുമ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയിട്ട് അവിടെ പഠിച്ചോണ്ടോ അവിടെ സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിരം അടവ്. അതും ഈ ഞാനിത് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അവിടെ ഞാൻ പലപ്പോഴും എടുക്കുന്ന ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, അവരോട് ആ ഒരു നമ്മളുടെ വിമർശന വിഷയത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടെന്നിട്ട് അവരോട് അങ്ങ് ആദ്യമായി സംഭവിച്ചിട്ട് ആ വാതിൽ അങ്ങ് അടച്ചുകളയിട്ട് പിന്നെ നേരെ മതത്തിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവർ സ്ഥലം വിടുകയും ചെയ്യും. അതാണ് എന്റെ ഒരു അനുഭവം. നമസ്കാരം മാഷെ. ശരിക്കും പുകഴ്ത്തുവായിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാഷിനൊന്ന് പുകഴ്ത്തണമെന്നുണ്ടായിരുന്നു. കാര്യം ഞാനൊക്കെ മതം വിട്ടതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് മാഷാണ്. മാഷിന്റെ ഒരു അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഒരുപാട് വാചാലനാവും ഞാൻ. മാഷിന് എന്തെങ്കിലും എന്താ പറയാ ഈ മതത്തിലോട്ട് മതത്തിൽ നിന്ന് പോയതിന്റെ പേരിൽ റിഗ്രറ്റ് വന്നിട്ടുണ്ടോ? ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കുക. അതായത് ഈ മതമതവത്തര ശ്രേഷ്ഠമായതുകൊണ്ടല്ല ഈ ഉപദ്രവങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സഹിച്ച് ഈ ഒരു യുക്തിവാദ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും മാഷിനൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഈ മതത്തിൽ തിരിച്ചു പോയ എങ്ങനെയെങ്കിലും പണ്ടാരി ഇതിനകത്ത് തിരിച്ചു പോയി പഴയ സമാധാന ജീവിതം എന്താ പറയാ പുനഃക്രമീകരിച്ചെടുക്കണമെന്നൊക്കെ മാഷിനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്ന് ചില സന്ദർഭങ്ങളിൽ ചിന്തിപ്പോയിട്ടുണ്ട്. അത് ചിന്തിക്കാൻ കാരണം ഭീഷണികളോ അല്ലെങ്കിൽ അക്രമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ല, നെഗറ്റീവ് പ്രതികരണങ്ങളല്ല, മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യര് പ്രകടിപ്പിക്കുന്ന ചില സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിർത്തിയാലോ എന്ന് ഒന്ന് രണ്ട് തവണ ജീവിതത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ 90s സാക്ഷരതാ പ്രവർത്തന രംഗത്തേക്ക് മാറി ഒരു 4-5 വർഷക്കാലം അന്ന് ഈ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരുന്നു. ആ കാലത്ത് നമ്മള് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണ മനുഷ്യരുമായിട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ എനിക്ക് ഒരു പഞ്ചായത്തിന്റെ അക്കാഡമിക് ചുമതല ഉണ്ടായിരുന്നു, ജില്ലയിലെ ഒരു വലിയ ജില്ലാ പ്രോജക്റ്റിന്റെ തന്നെ അക്കാഡമിക് ചുമതല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 100 കണക്കിന് ഈ സാക്ഷരതാ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും രക്ഷിതാക്കളുടെ മീറ്റിങ്ങുകളിലും ഒക്കെ പോയിട്ട് അവരുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന ഒരു കാലം. അപ്പൊ ഈ സാധാരണക്കാരായ ഈ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഈ സമൂഹത്തില് നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നതുകൊണ്ട് എന്ന് ചിന്തിക്കുകയും ഈ മതവിമർശനം ഈ പാവം മനുഷ്യരെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്നൊക്കെ ആ കാലത്ത് എനിക്ക് ചിന്ത വന്നിരുന്നു. അങ്ങനെ പക്ഷേ 5 വർഷക്കാലത്തോളം ഞാൻ സാക്ഷരതാ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന സമയത്ത് യുക്തിവാദി പ്രവർത്തനം നിർത്തിവെച്ചു. പക്ഷെ ആ സമയത്താണ് ഈ ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായത്. അതോടുകൂടി എനിക്ക് വീണ്ടും അല്ല, ഈ മതത്തെ വിട്ടിട്ട് വേറൊരു പരിപാടിക്ക് പോകണ്ട, ഇതിനെ ശരിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരിക ചെയ്തത്. അതായത് ഈ ഭീഷണിയും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഈ മതത്തിൽ നിന്ന് എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്റെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് എന്റെ മതവിമർശനത്തിന്റെ ഊർജം 10 മടങ്ങായിട്ട് വർദ്ധിക്കുക ചെയ്തിട്ടുണ്ട്. പിന്തിരിഞ്ഞു പോകണമെന്ന് ഒരിക്കലും തോന്നിയില്ല. പക്ഷെ സ്നേഹത്തിന്റെ മുമ്പിലാണ് പലപ്പോഴും ഞാൻ ദുർബലനായി പോയിട്ടുള്ളത്.
ആ അപ്പോ മാഷ് ഈ എയ്റ്റിസ്റ്റ് ആയതിന്റെ പേരിൽ ഈ എന്തൊക്കെ എനിക്കറിയാം കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവുന്നു. അപ്പോ ഇപ്പൊ നമുക്ക് കുറെ ഭീഷണിയും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ മാഷിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ കിട്ടിയിട്ടുള്ള ആക്രമണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഈ ഇത്ര നാളും ആ ഓരോ കഥകളും. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഞാനുമായി നേരിട്ട് പരിചയവും ബന്ധവും ഉള്ള എൻ്റെ ജീവിത വ്യവഹാരങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളിൽ നിന്നൊന്നും എനിക്ക് അക്രമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ കാര്യമായി ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ആയാലും അച്ഛൻ പാപ്പയും ഉമ്മയും ഒക്കെ എന്നെ അവസാനം വരെയും ഉപദേശിച്ചുകൊണ്ടിരുന്നത് നിനക്ക് വിശ്വാസമല്ലെങ്കിൽ നീ വിശ്വസിക്കേണ്ട, പക്ഷേ നീ ഇത് പുറത്തു പറഞ്ഞു വെറുതെ ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു സ്നേഹാഭ്യർത്ഥനയാണ് എൻ്റെ അടുത്ത് നടത്തിയിരുന്നത്. അതാണ് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ എനിക്ക് അക്രമങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നെ നേരിട്ട് പരിചയമില്ലാത്ത മേഖലകളിൽ ഞാൻ പോയിട്ട് യുക്തിവാദം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് പലയിടത്തുനിന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു അതിൽ മിക്കവാറൊക്കെ രക്ഷപ്പെട്ട് പല തരത്തിൽ തലനാരികൾക്ക് രക്ഷപ്പെട്ട് പോകുന്നതാണ്. ഒരു തവണ തൊടുപുഴയിൽ വെച്ചിട്ടാണ് അടി കൊണ്ടത്, തലക്ക് ഇരുമ്പ് കസേര കൊണ്ട് അടി കൊണ്ട് തല പൊട്ടി ചെവിയെല്ലാം പൊട്ടി മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നിട്ടാണ് അന്ന് അസുഖം മാറി പോകുന്നത്. ആ ഒരു അനുഭവമാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നൊരു അക്രമം ഉണ്ടായി. വീട്ടിൽ രാത്രി വന്നിട്ട് 19 പേര് വീട് വളഞ്ഞ് വീട് ചവിട്ടി പൊളിച്ച് നമ്മളെ കൊണ്ടുപോയി കൊല്ലാനുള്ള പരിപാടി ഇട്ട് വന്നിരുന്നു. അതും പെട്ടെന്ന് അവർക്ക് ഒരു അബദ്ധം പറ്റിയതുകൊണ്ടും പോലീസ് വന്ന് പെട്ടെന്ന് ഓടിച്ചതുകൊണ്ടും ഞാൻ ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അത് പിന്നെ ഒരു പ്രധാന സംഭവത്തിൽ ഒരു ആക്ടിവിസത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ യുക്തിവാദം മാറിയ ഒരു സന്ദർഭത്തിൽ ഒരു ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിലാണ് അത്. തസ്നി ബാനു സംഭവം അത് വലിയ വിഷയമായിട്ട് ഇവിടെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കാലം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് വീട് വളഞ്ഞ ഒരു അക്രമം ശ്രമിച്ചു. അത് സുഡാപ്പികളെ SDPI അന്ന് NDF എന്ന് പറയുന്ന ഒരു കക്ഷി, ഒരു കൂട്ടം ആള് അവരായിരുന്നു അത് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അക്രമം നേരിട്ടിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വെർബലായിട്ടുള്ള അക്രമമാണ്. അതായത് അതും ഒരുതരം അക്രമം തന്നെയാണ്. മനുഷ്യർ ഇങ്ങനെ നിരന്തരമായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അക്രമം. പക്ഷെ അതിനെ ഞാനൊരു അക്രമമായിട്ട് ഞാൻ സ്വയം കാണുന്നില്ല. ഞാനത് വളരെ ഈസി ആയിട്ട് തമാശയായിട്ട് തള്ളിക്കളയും. തെറി വിളിക്കുന്നത് എൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായി മറുപടി പറയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുക, നമുക്ക് ബേജാറുണ്ടാവുക, നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയോ. പക്ഷെ തെറി വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞതിൽ യാതൊരു കുഴപ്പമില്ല, എതിർ പറയാൻ ഒരു മറുപടിയും പറയാനില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും ഒരു തെറി വരും. അപ്പൊ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ 4 തെറി വരുവാണെങ്കിൽ എനിക്ക് ആശ്വാസമായി. നേരെ മറിച്ച് ഞാൻ ഇട്ട പോസ്റ്റിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ട് എന്നാരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. അപ്പൊ ആ അബദ്ധം കണ്ടുപിടിക്കാനും തിരുത്താനും പിന്നെ അത് ഒരു ബേജാറും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഈ 40 കൊല്ലത്തെ ജീവിതത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള അബദ്ധം പറ്റിയെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള അബദ്ധം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ചില 1-2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് ഉണ്ടായപ്പോഴാണ് എനിക്ക് അല്പമെങ്കിലും മനസ്സിൽ വിഷമം തോന്നി. ഒരിക്കലും തെറി കേട്ടിട്ട് ഞാൻ വിഷമം തോന്നിയിട്ടില്ല. തെറി പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പറയാനുള്ള കാര്യങ്ങൾ. മാഷിനെ ഈ 47 വർഷത്തെ ഈ ഒരു ജീവിതാനുഭവത്തില് ഇന്ന് ഈ 4, 3, 7 നിന്ന് ഈ 10,000 പ്രവാഹം കാണുമ്പോൾ മാഷ് എന്താണ് മാഷിന്റെ ഉള്ളില് ആ ഒരു പിന്നെ ഒരു ഒരു എന്താണ് മാഷ് അനുഭവിക്കുന്ന ഒരു ഫീലിങ്, അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. വേറെ പിന്നെ ചോദ്യമായിട്ടുള്ളത് ഈ ഒരു പ്രതീക്ഷയാണല്ലോ ജീവിതം, വിശ്വാസികളെ സംബന്ധിച്ച് പ്രതീക്ഷ ഇല്ലാത്തിടത്ത് ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് യുക്തിവാദത്തിലേക്ക് കടന്നു വരുന്ന വിശ്വാസികൾ സത്യം മനസ്സിലാക്കി കടന്നു പുതിയ പുറത്തു ചാടുന്ന ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ തുടക്കത്തിലൊക്കെ ഈ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, അത് പകരം വെക്കാൻ പിന്നെ അവർക്കൊന്നുമില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അത്തരം സന്ദർഭങ്ങളൊക്കെ ആദ്യകാലങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? അങ്ങനെ ഇതുപോലെ ഈ ഒരു തുടക്കത്തിലൊക്കെ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്
പകരം വെക്കാൻ വേണ്ടി ഒന്നുമില്ല, പ്രതീക്ഷ വരുമ്പോൾ അവിടെ അർപ്പിക്കാൻ വേണ്ടി ഒരു ആളില്ല, അത് അതുവരെ ഉണ്ടായിരുന്നു. പത്ര സാഹചര്യങ്ങളൊക്കെ എന്തിനു അഡ്വൈസ് ആണ് മാഷിന് കൊടുക്കാനായിട്ട്? താങ്ക് യു. എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക്, ഞാനും മതം വിശ്വാസം മതവിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു 3-4 വർഷത്തോളം ഒരു ഇൻക്യുബേഷൻ പീരീഡ് പോലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ചാഞ്ചാട്ടത്തിന്റെ ഒരു കാലഘട്ടം, എന്തൊക്കെ എവിടെയാണ് ശരി, എന്താണ് ഇനി അങ്ങോട്ട്, ഇപ്പോ മതം തെറ്റാന്ന് ബോധ്യമായി, പക്ഷേ ദൈവമുണ്ടോ, വേറെ ഏതെങ്കിലും മതങ്ങളായിരിക്കോ ശരി, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശയക്കുഴപ്പങ്ങളും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടവും, പ്രത്യേകിച്ച് ദൈവത്തിനെ കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ എന്റെ വിശ്വാസിയായിരുന്ന ഒരു ജാഹിലിയ കാലവും വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിൽ ചാഞ്ചാടിയിരുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡും അത് കഴിഞ്ഞ് തീർത്തും അവിശ്വാസത്തിന്റെ ഒരു നീണ്ട കാലം, ഇതാണ് എന്റെ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ, ആ ചാഞ്ചാടുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഉമർ പറഞ്ഞതുപോലുള്ള ഒരുപാട് ആശയങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഞാൻ സ്വന്തമായി അതിജീവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ നിരന്തരമായ വായന. ആ കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വായനകൾ നടത്തി, പ്രത്യേകിച്ച് മതത്തെ കുറിച്ച് തന്നെ കൂടുതൽ വായിക്കുക, പിന്നെ മതവിരുദ്ധ ആശയങ്ങൾ യുക്തിവാദികളുടെ, ലോക പ്രശസ്തരായിട്ടുള്ള യുക്തിവാദികളുടെ ഒക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ കണ്ടെത്തി അത് വായിക്കുക, അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് ഈ ആശയങ്ങൾ ചർച്ച ചെയ്യുക, പങ്കുവെക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആശയപരമായൊരു ദൃഢതയ്ക്ക് നമ്മൾ സ്വയം എത്തുന്നത്, നമ്മുടെ മനസ്സിനെ എത്തിക്കുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞമാതിരി ഇതിന് ബദൽ എന്തെന്നുള്ള ഒരു ഒരു ചോദ്യമൊന്നും എന്റെ മനസ്സ് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ മതവിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ മതത്തിനും മതത്തിന്റെ മൂല്യങ്ങളെക്കാൾ ഉയർന്ന മൂല്യങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലും പ്രത്യയശാസ്ത്രങ്ങളിലും ഒക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് എന്റെ മതവായന ഉണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് പകരം എന്ത് എന്ന ചോദ്യത്തിന് അക്കാലത്ത് വലിയൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കാലത്ത് കൃത്യമായിട്ട് ചില ആശയങ്ങളിലേക്ക് എത്തിയിരുന്നു. ആ ആശയങ്ങളിലൂടെ സമൂഹത്തിൽ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ധാർമ്മിക അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി എനിക്ക് അന്നുമില്ല, ഇന്നുമില്ല. ഇന്നിപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനുള്ള മറുപടികൾ നമുക്ക് പറയാൻ ഉണ്ട്. നമ്മള് ഇന്ന് ലോകം മൊത്തത്തിലൊരു മനുഷ്യൻ മൊത്തത്തിലൊരു ലോക സമൂഹമായിട്ട് മാറിയ ഒരു കാലത്ത് എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി ജീവിതത്തിന്റെ ഒരു ധാർമ്മിക മൂല്യങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ബേസിക് മാനദണ്ഡമായിട്ട് നമ്മൾ മാനവികതയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മാനവികതയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ള ഒരു ആശയം. ഇന്നലെ ഒരു മിഞ്ഞാന്നൊരു ചർച്ചയിൽ ലിയാഖത്തലി വളരെ കൃത്യമായിട്ടത് പറഞ്ഞു. അപ്പൊ മനുഷ്യര് മനുഷ്യരായി പിറന്ന എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതിനെ ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് മാനവികത എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ധാർമ്മിക സങ്കല്പം നമുക്കുണ്ട്. ആ സങ്കല്പത്തിന്റെ ഏറെക്കുറെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന പോലും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന എന്നതിനൊരു എന്ന ഒരു ബദലിനപ്പുറത്ത് ഇവിടെ ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് വേറൊരു ബദൽ കിതാബിൻ്റെയോ അല്ലെങ്കിൽ ബദൽ സംവിധാനത്തിൻ്റെയോ ആവശ്യമില്ല. ലോകതലത്തിലാണെങ്കിൽ നമ്മുടെ ഭരണഘടന തന്നെ ഉൾക്കൊള്ളുന്ന മാനവിക മൂല്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ അവിടെ ഉണ്ട്. ആ അടിസ്ഥാന തത്വങ്ങളിലാണ് ഇന്ന് ലോകത്ത് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ ജീവിക്കുന്നത്. അത് മനുഷ്യർക്ക് ജീവിക്കാൻ ഇന്ന് ഈ ഗോത്രകാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം കെട്ടുകഥകളുടെയോ അല്ലെങ്കിൽ ഈ ഗോത്രപരമായിട്ടുള്ള കർമ്മശാസ്ത്ര ചട്ടങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. അതിനേക്കാളൊക്കെ എത്രയോ ഉപരി മനുഷ്യൻ ഇന്ന് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ മൂല്യങ്ങളുള്ള സാമൂഹ്യ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി വീർപ്പും മുട്ടി വ്യാഖ്യാന കസരത്തിലൂടെ പെയിൻ്റടിയിലൂടെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നത് ഇന്ന് ഈ മതങ്ങളാണ്. എങ്ങനെയെങ്കിലും ഇവരെ പുറകെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഈ ആധുനിക മനുഷ്യൻ്റെ കൂടെ ഓടിയെത്താൻ വേണ്ടിയിട്ട് വ്യാഖ്യാനങ്ങളിലൂടെ പെയിൻ്റടിച്ച് സ്വന്തം മതം ഒരു ഭാരമായി തീർന്ന അവസ്ഥയിലാണ് ഇന്ന് മതവാദികളുണ്ട്. നമ്മുടെ ഗതികേടാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബദൽ എന്നുള്ള ഒരു വിഷയം ഇന്ന് നമുക്കൊരു പ്രശ്നമേ അല്ല. മുമ്പും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എനിക്ക് മാഷോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ 47 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒരുപാട് പേര് തന്നെ ജനിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം തുടങ്ങി മതം ഉപേക്ഷിച്ച ഒരാളെന്ന നിലയിൽ, ആ ടൈമിൽ ആ പീരീഡില് മാഷിന് ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും, ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പല പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും, ഒറ്റപ്പെടുത്തുക, ഒരു പക്ഷേ മാഷ് നേരത്തെ ഇൻഡയറക്റ്റ്ലി പറയുകയും ചെയ്തിരുന്നു
പല രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് അത് റീസെന്റ്ലി അല്ലായിരുന്നു. പക്ഷെ ആ ടൈമിൽ തുടങ്ങി വന്നതിൽ അല്ല ഇപ്പോഴത്തെ കാലത്തെ അപേക്ഷിച്ച് ആ ടൈമിൽ മാഷുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾസ് ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു ഒരാൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിവേചനം തീർച്ചയായിട്ടും ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. അന്നത്തെ കാലത്ത് എനിക്കത് അറിയില്ലാത്തത് കൊണ്ടാണ്. അപ്പം ആ ഒരു ഡിഫറൻസിയേഷൻ മാഷത് എങ്ങനെയാണ് കാണുന്നത് അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തുള്ളത്? ഞാനൊക്കെ ജീവിച്ച ഒരു ആദ്യകാലത്തെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ആഗോള ജീവിതത്തിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് ഞാനൊരു കുഗ്രാമത്തിൽ, മലപ്പുറം ജില്ലയിലുള്ള ഒരു ഓണം കേറാമൂല എന്ന് പറയാവുന്ന ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ അന്നത്തെ ഒരു ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഒരു ഗ്രാമത്തിൽ വളരെ പ്രാദേശികമായി ഒതുങ്ങുന്നതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളും എല്ലാം. അതുകൊണ്ടിപ്പോ നമ്മള് മതം ഉപേക്ഷിച്ചാൽ തന്നെ അത് പ്രാദേശികമായി മാത്രമേ അതിനൊരു പ്രത്യാഘാതം ഉണ്ടാവുന്നുള്ളൂ, മറ്റുള്ള ഒരു ലോകത്തേക്ക് അത് അറിയുന്നില്ല. ഇവിടെ ഞാനൊക്കെ എടുത്ത ഒരു തന്ത്രം എന്താ വെച്ചാൽ, ഞാൻ മാത്രമല്ല പൊതുവെ നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു തന്ത്രം എന്താ വെച്ചാൽ, സ്വന്തം നാട്ടിൽ നമ്മൾ വല്ലാതെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഈ ആശയങ്ങൾ പുറത്തുവിടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യാറില്ല. കാരണം സ്വന്തം നാട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവിൽ ഇപ്പൊ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പോയി അതിലൊക്കെ പങ്കുചേരുകയും നമ്മുടെ ആശയ പ്രചരണങ്ങൾ ആ രീതിയിൽ പറ്റുന്ന മേഖലകളിലൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ അവിടുത്തെ ആളുകളുടെ ഒരു മാനസിക നിലവാരവും സാംസ്കാരിക നിലവാരവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വളരെ മൈൽഡായിട്ട് മാത്രം പറയുകയും അല്ലെങ്കിൽ പറയേണ്ടാത്ത സന്ദർഭങ്ങളിൽ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊരു സമീപനമാണ് എടുക്കുന്നത്. ഇനി അഥവാ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ, നമ്മുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാവും, ആ സുഹൃത്തുക്കളുമായി മാത്രം ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ഒരു വലിയ പ്രത്യാഘാതം ഇല്ലാതെ നമുക്ക് അന്നൊക്കെ നിലനിന്ന് പോരാൻ സാധിച്ചു. അത്തരത്തിലുള്ള വളരെ യുക്തിപരമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട്. പിന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ, കുടുംബത്തിൽ ഞാൻ മതനിരാസത്തിലേക്ക് വരുന്നതും മതം ഉപേക്ഷിച്ച് പിന്നീടുള്ള എൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുടുംബത്തെ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് എന്നെ കുടുംബത്തിന് എന്നെ അതിൻ്റെ പേരിൽ വല്ലാതെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അവരും ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ പുറത്തു പോയിട്ട് ഇതൊന്നും പറയരുത്, അവർക്കും എനിക്കും ബുദ്ധിമുട്ടാവും, നമ്മുടെ നിലനിൽപ്പിന് അപകടമാവും, അതുകൊണ്ട് പുറത്തു പോയിട്ട് എതിർക്കരുത് എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് വാപ്പയും ഉമ്മയും ഒക്കെ എൻ്റെ അടുത്ത് വെച്ചിരുന്നത്. പക്ഷെ എൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് എന്നെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെയൊക്കെ ശ്രമങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പരാജയപ്പെടുന്നതും അവിടെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഈ വലിയ പണ്ഡിതന്മാർ വരെ മറുപടി പറയാൻ കഴിയാതെ അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടുന്നതും അവർക്കൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതുകൊണ്ട് പിന്നീട് എന്നെ അത്തരം കാര്യങ്ങളിൽ അവരാരും എന്നോട് തർക്കിക്കാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനോ ഒന്നും വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെന്താ വെച്ചാൽ, കുടുംബത്തിലൊക്കെ നമ്മൾ എല്ലാ തരത്തിലും നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും എല്ലാ തരത്തിലും എല്ലാവരോടും സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോക്കും നിസ്കാരമൊക്കെ നിർത്തി, നമ്മുടെ വിശ്വാസം നിർത്തി, പിന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പലപ്പോഴും യുക്തിവാദത്തിൻ്റെ മീറ്റിങ്ങുകളിലും ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിനാണ് പോകുന്നത് എന്ന് വീട്ടിൽ പോലും പറയാതെയാണ് ആദ്യകാലത്തൊക്കെ പോയിരുന്നത്. പിന്നെ പിന്നെയാണ് നമ്മൾ അതിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വീട്ടുകാരൊക്കെ അറിയുന്നത്. അറിയുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ. നാട്ടിൽ പിന്നെ ഞങ്ങൾ യുക്തിവാദി സംഘത്തിന്റെ യൂണിറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി, യൂണിറ്റ് ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു വാർത്താ ബോർഡൊക്കെ സ്ഥാപിച്ചു ഒരു പരീക്ഷണാർത്ഥം. പക്ഷെ ഞങ്ങൾ സ്ഥാപിച്ച വാർത്താ ബോർഡൊന്ന് മണിക്കൂറുകൾക്കപ്പുറം ആയുസ് ഉണ്ടായിരുന്നില്ല, വീണ്ടും മാറ്റിവെച്ചു, വീണ്ടും നശിപ്പിച്ചു, അങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം നമ്മൾ പരാജയം സംബന്ധിച്ച് നമ്മൾ വെപ്പ് നിർത്തി. അതാണ് നാട്ടിലെ ഒരു അനുഭവം. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ നാട്ടിൻപുറത്ത് ഈ കാര്യങ്ങൾ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞു കേട്ടും മറ്റും ആളുകൾ ഇത് മനസ്സിലാക്കി, പിന്നെ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടൊക്കെ മനസ്സിലാക്കിയപ്പോൾ ചില ചില കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുക്കി വിളിയും ചീത്തവിളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ, ഞാനും വൈഫും കൂടെ അവിടെ സ്കൂളിൽ ജോലി കിട്ടി അവിടെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴും അതുമാതിരിയുള്ള കമന്റുകളൊക്കെ, കുട്ടികളെ കൊണ്ടൊക്കെ കുക്കി വിളിപ്പിക്കുക, അതുപോലെ കമന്റുകൾ പറയുക, അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കാലത്ത് അവിടെ മൂല്യന്മാർ വയല് പറയുമ്പോൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ പേരെടുത്ത് ചീത്ത വിളിക്കുന്നൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് വ്യക്തിപരമായിട്ട് സ്വന്തം നാട്ടിലും സ്വന്തം ജീവിത മേഖലയിലും ഉണ്ടായിട്ടുള്ളത്.
ബാക്കി പുറത്ത് പിന്നെ പുറത്തുള്ള പ്രതികരണങ്ങൾ പിന്നെ നമ്മളുടെ മതത്തിന് നേരെയുള്ള വിമർശനങ്ങളുടെ ഒരു ആഘാതത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ മറ്റു പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. നമ്മൾ പരസ്യമായിട്ട് ഇതൊക്കെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ മറുപടി എന്നുള്ള രീതിയിലും വന്നതും ഒക്കെ ഇതുപോലുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ഞാൻ മാതൃഭൂമി കാഴ്ചപ്പതിപ്പിൽ ഈ 80s ശരിയത്ത് വിവാദം നടക്കുന്ന സമയത്ത് ലേഖനങ്ങൾ എഴുതിയിരുന്നു, മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും ഒക്കെ ലേഖനങ്ങൾ. അന്ന് എൻ്റെ ലേഖനങ്ങൾക്ക് മറുപടി എന്ന രീതിയിൽ നമ്മളെ പ്രബോധനം വാരികയിൽ ഒ.അബ്ദുറഹ്മാനൊക്കെ മറുപടി എഴുതുമ്പോൾ വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ട് ഞാൻ ഖുർആനിൽ മൂത്രമൊഴിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലുള്ള വളരെ തരം താഴ്ന്ന രീതിയിൽ വ്യക്തിനിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഒ.അബ്ദുറഹ്മാനെ പോലുള്ള മഹാബുദ്ധിജീവികൾ വരെ നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നു അന്നത്തെ ഒരു രീതി. അപ്പോഴും നമ്മൾ പറയുന്ന ആശയങ്ങളെ മറുപടി പറയുന്നതിന് പകരം മറുപടിയിൽ പകുതിയിലേറെയും വ്യക്തി അധിക്ഷേപം നടത്താനാണ് അവര് മാറ്റിവെച്ചിരുന്നത്. ഇതൊക്കെയാണ് ആ ഒരു രംഗത്തുള്ള അനുഭവങ്ങൾ. പക്ഷെ വളരെ യുക്തിപരമായ ഒരു സമീപനം സമൂഹത്തിലും കുടുംബത്തിലും നാട്ടിലും പുറത്തും ഒക്കെ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടൊക്കെ തന്ത്രപരമായിട്ടാണ് നമ്മൾ ആ ഒരു കാലത്ത് അതിജീവിച്ചു പോകുന്നത്. ഇതാണ് അതിന്റെ ഒരു ചരിത്രം. ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടികളിൽ അപൂർണതയുണ്ട് എന്ന് തോന്നുമ്പോൾ ഉപചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതനുസരിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുകയും. അപ്പം ഈ മാഷിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പൊ ഏകദേശം ഈ അത്രയും പഴകിയ അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ടൈം തുടങ്ങി ഇവിടം വരെ ഉള്ളതില് ഏകദേശം മതം വിട്ടുപോകുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ വന്ന് കാണുന്നത്. കൂടുതൽ ചെറുപ്പക്കാർ തന്നെയായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് വിട്ടുപോകുന്ന അല്ലെങ്കിൽ മതം ഇതിനൊരു ഒരു എന്താ പറയുക, കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്ന കുറച്ചധികം ചെറുപ്പക്കാരുണ്ട്. അപ്പം ഇവരോട് അല്ലെങ്കിൽ ഈ പുതുതായിട്ട് മതം വിടുന്ന വ്യക്തികളോട് തന്നെയാണെങ്കിലും മാഷിന്റെ ഈ ഇത്രയും ഒരു വലിയ ജീവിതാനുഭവം വെച്ചിട്ട് ഒരു അഡ്വൈസായിട്ടോ സജഷനൊക്കെ ആയിട്ട് മാഷിന് എന്താണ് പറയാനുള്ളത്? എന്റെ അനുഭവങ്ങൾ വെച്ച് പുതിയ തലമുറയോട് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എന്റെ അനുഭവങ്ങൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും പൊതുവിൽ ചില കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, നമ്മള് മഹാഭൂരിപക്ഷം ആളുകളും മതവിശ്വാസികളാണ്, മതത്തെ എല്ലാ കാര്യങ്ങൾക്കും മതത്തെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഈ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിചാരമോ ചിന്തയോ അല്ലെങ്കിൽ അറിവോ അല്ല, അതൊരു വികാരമായിട്ടാണ് മതത്തെ പൊതുവിൽ ആളുകൾ സ്വീകരിക്കുന്നത്. വൈകാരികമായിട്ടാണ് മതപരമായ കാര്യങ്ങളോട് ആളുകൾ പ്രതികരിച്ചു വരുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ഈ പരിഹാസവും അതുപോലെയുള്ള വിമർശനങ്ങളും ഒരു പരിധിവരെ ആ ഒരു വൈകാരികതയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഗ്രാസ് റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിലായാലും നാട്ടുമ്പുറങ്ങളിലായാലും അവരിപ്പോഴും വൈകാരികമായിട്ടാണ് ഈ വിഷയങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ മതം വിട്ടുകഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ സമൂഹത്തോട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു മതം വിട്ട ആൾക്ക് പല ഓപ്ഷനുണ്ട്. ഒന്ന്, മതം വിട്ടു നമുക്ക് മതം തെറ്റാന്ന് മനസ്സിലായി, നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവാം. മറ്റൊന്ന്, നമ്മൾക്ക് ഈ മതം വിട്ടതിന് ശേഷം ഈ മതത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് സാമൂഹ്യ രംഗത്ത് വന്നിട്ട് സമൂഹത്തോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടും അവരിലേക്ക് ആശയങ്ങൾ എത്തിച്ചുകൊണ്ടും സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാതിരിക്കാം. ഈ ഇറങ്ങാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അവരവരുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ പൊതു പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് നമ്മൾ എവിടെയാണോ ആരോടാണോ നമ്മൾ സംബോധന ചെയ്യുന്നത്, ആ സമൂഹത്തെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥ അറിഞ്ഞിരിക്കണം, അവരുടെ വൈകാരിക അവസ്ഥ അറിഞ്ഞിരിക്കണം, അവരുടെ വൈജ്ഞാനിക നിലവാരം അറിഞ്ഞിരിക്കണം, അവരുടെ സംസ്കാര നിലവാരം അറിഞ്ഞിരിക്കണം, അവരെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് അവരെ കൊണ്ടുപോവാൻ, അവർ നമ്മൾ ലക്ഷ്യം വെക്കുന്നിടത്ത് എടുത്തു ചാടി നമുക്ക് പോകാൻ പറ്റില്ല. എടുത്തു ചാടിയാൽ നമ്മൾ വീണ് നടുകൂടിയുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് എന്ന് പരിഗണിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയാനുള്ള ഒരു പരിശീലനം നേടിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ പൊതുവായ ചില ധാർമ്മിക പൊതുബോധത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ആ സമൂഹത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹം വന്നതിന് ശേഷം അവിടെ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച്
വിട്ടുവീഴ്ചകൾ ചെയ്യാനും നമ്മൾ കുറച്ച് വിട്ടു നിൽക്കാനും സമൂഹത്തിന്റെ പൊതുബോധത്തെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ പരിഗണിക്കാനും കൂടെ തയ്യാറാവേണ്ടിയിരുന്നു. ആ ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ സമൂഹം പൊതുവിൽ ധാർമ്മികം എന്ന് കരുതുന്ന കാര്യങ്ങളിലും അധാർമ്മികം എന്ന് കരുതുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബ ജീവിതത്തിലോ സമൂഹത്തിന് കാര്യമായ പുഴുക്കുത്തുകൾ കാണാൻ കഴിയാത്ത രീതിയിൽ മാതൃകാപരമായി ജീവിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ഇതുപോലുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾക്കെതിരായിട്ട് ഒഴുക്കിനെതിരെ നീന്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇടക്ക് വെച്ചിട്ട് വലിയ വീഴ്ചകൾ ഉണ്ടാവും. അത് നമുക്ക് മാത്രമല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനും പ്രസ്ഥാനത്തിനും ഒക്കെ ദോഷകരമായിരിക്കും. അതുകൊണ്ട് മതം വിട്ടുവരുന്ന ആളുകൾ ഒരു സാമൂഹ്യ ധാർമ്മികതയുടെ ബാലപാഠങ്ങളെങ്കിലും മര്യാദക്ക് പഠിച്ചിട്ട് അവർ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തെ മനസ്സിലാക്കിയിട്ട് ആ സമൂഹത്തെ ഇനി എങ്ങോട്ടാണോ നയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ദിശാബോധം ഒക്കെ നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ഈ ആശയ പ്രചരണവുമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എടുത്തു ചാടി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിന് വളരെ നെഗറ്റീവായിട്ടുള്ള മാതൃകകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആശയത്തെ പോലും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ആ ഒരു കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവരോട് എനിക്ക് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പൊ നാട്ടിൻപുറത്ത് ഞാനൊക്കെ അനുഭവിച്ച രീതിയിലല്ല ഇനിയുള്ള ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മുടെ ലോകം വേറൊന്നാണ്. നമ്മളൊന്നും അനുഭവിച്ച ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ യുക്തിപരമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സമൂഹത്തെ കൂടി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്നുള്ള നിലക്ക് പറയാനുള്ളത്. ഇതാണ്, ഞാനൊരു ഉപദേശി അല്ല എങ്കിൽ പോലും. അപ്പം മാഷേ, ഇത് ഇതോട് അനുബന്ധിച്ച് ഇപ്പോൾ ഈ സോ കോൾഡ് ഈ മത ധാർമ്മികതയും അതുപോലെ തന്നെ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികതയും മാഷിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് കമ്പയർ ചെയ്യാമോ, ലൈക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ധാർമ്മികത, ഞാൻ നേരത്തെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു, നമ്മൾ ധാർമ്മികതയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അത് മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകരുടെ അല്ലെങ്കിൽ യുക്തിവാദികളുടെ ധാർമ്മികത നിലകൊള്ളുന്നത്. എന്നാൽ ഈ മതവാദികൾ പറയുന്നത് ധാർമ്മികത എന്നതൊക്കെ മതമാണ് ഉണ്ടാക്കിയത്, അത് മതമാണ് സംരക്ഷിക്കുന്നത്, മതത്തിന്റെ കുത്തകയാണ് അത് എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. സത്യത്തിൽ ധാർമ്മികതയെ മതം ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ധാർമ്മികത സമൂഹത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ ഇവിടെ രൂപം കൊള്ളുന്നത്, പ്രകൃതി രൂപം കൊള്ളുന്നത് തന്നെ ചെറിയ സംഘം പാകത്തിനാണ്. സംഘജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിലും മനുഷ്യൻ ചെറിയ കൂട്ടങ്ങളായിട്ട് വേട്ടയാടിയും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ചെറിയ സംഘങ്ങളായിട്ട് 100-150 മാക്സിമം അംഗങ്ങളുള്ള ചെറിയ സംഘങ്ങളായി ജീവിക്കാനാണ് മനുഷ്യൻ ഭൂമിയിൽ പരിണമിച്ചുണ്ടായത്. പക്ഷെ പിന്നീട് മനുഷ്യൻ ചെറിയ സംഘങ്ങൾ എന്നത് വിട്ടിട്ട് സെറ്റിൽ ചെയ്ത വലിയ സംഘങ്ങളായി കൃഷിയും മറ്റൊക്കെ തുടങ്ങിയ സമയത്ത് വലിയ സംഘങ്ങളായി ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ സംഘജീവിതത്തെക്കാൾ കുറച്ചുകൂടെ സങ്കീർണമായ ഒരു ജീവിത അവസ്ഥ, സാമൂഹിക അവസ്ഥ ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് ഗോത്രത്തെ ഒരുമിച്ച് നിർത്താനും ഗോത്രത്തെ ഒരു നേതാവിന്റെ കീഴിൽ നയിക്കാനും ഗോത്രത്തിന്റെ ശത്രുക്കളെന്ന് കണക്കാക്കുന്ന മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ച് സ്വന്തം ഗോത്രത്തെ പ്രബലപ്പെടുത്താനും വികസിപ്പിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ആദ്യകാലത്ത് മനുഷ്യൻ രൂപീകരിച്ചത്. അത് മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളിലൂടെ പിന്നീട് വികസിച്ച് നമ്മൾ ബോധപൂർവം വികസിപ്പിച്ചു ഉണ്ടാക്കിയതാണ് ആധുനിക കാലത്തെ മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക സങ്കല്പങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം. അതിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിനേറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, അതിലേറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ജന്മവാസന തന്നെയാണ്. ജന്മവാസനകൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് ജന്മവാസനകളുണ്ട്. ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് പോലും സാമൂഹികതയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥത ജന്മവാസന ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സംഘജീവി എന്നുള്ള സഹജീവി സ്നേഹവും നമുക്ക് ജന്മവാസന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ, നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അയാളെ സഹായിക്കാനുള്ള ഒരു ആന്തരികമായ ത്വര പൊതുവെ മനുഷ്യനിൽ രൂപപ്പെട്ടു വരുന്നത് ഈ ജന്മവാസനയായിട്ട് തന്നെ നമുക്ക് ഈ സഹജീവി സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് മനുഷ്യനിൽ മാത്രമല്ല, സംഘജീവിതം നയിക്കുന്ന പോത്തുകളിലും മാനുകളിലും സിംഹങ്ങളിലും
പക്ഷികളിൽ പോലും നമ്മൾ അത് കാണുന്നുണ്ട്. നമുക്ക് അത്തരത്തിൽ എത്രയോ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പോത്തിനെ ഒരു സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കാൻ മറ്റു പോത്തുകൾ വന്നിട്ട് സംഘടിച്ച് വന്നിട്ട് ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാട്ടിൽ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ മരീക്കുണ്ട്, മനുഷ്യർക്ക് അത് കുറച്ച് കൂടിയ അളവിൽ, മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഈ കാര്യത്തിലും കുറച്ച് കൂടിയ അളവിലുണ്ട്. മനുഷ്യരുടെ ഈ ജീവി സ്നേഹം മനുഷ്യരോട് മാത്രമല്ല മറ്റു ജീവിയോട് പോലും നമുക്ക് സ്നേഹം തോന്നാറുണ്ട്. ഒരു ജീവി കഷ്ടപ്പെടുമ്പോൾ പോലും അതിനെ രക്ഷപ്പെടുത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ജന്മവാസന. അതോടൊപ്പം തന്നെ സഹകരണാത്മകത എന്ന് പറയുന്നതും ജന്മവാസനയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഘജീവിതം സാധ്യമാക്കുന്നതിന് പ്രകൃതിയെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ സഹകരണാത്മകത. ഇതിനെല്ലാം നമ്മൾ പിന്നീട് എന്താ വെച്ചാൽ നമ്മുടെ അറിവും നമ്മുടെ അനുഭവങ്ങളിലൂടെ ആർജിച്ച അറിവും പിന്നെ നമ്മൾ പഠനത്തിലൂടെ നേടിയ അറിവും പിന്നെ നമ്മൾ ജീവിതത്തിലെ ഈ അനുഭവങ്ങളിലൂടെ പഠിച്ച് വികസിപ്പിച്ചിട്ടുള്ള അറിവും ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഇതിനെ ബോധപൂർവം വികസിപ്പിച്ച് പരിണമിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആധുനിക കാലത്തെ ധാർമ്മിക മൂല്യങ്ങൾ. അതിൽ മതങ്ങൾ വഹിച്ച പങ്ക് എന്താന്ന് വെച്ചാൽ മതങ്ങൾ ഉണ്ടായ കാലത്ത് അന്ന് സമൂഹത്തിൽ നിലവിലുള്ള ധാർമ്മികതയെ മതം ഹൈജാക്ക് ചെയ്തിട്ട് മതം അതിനെ സംരക്ഷിച്ചു. പക്ഷെ സംരക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതിനെ കൂടുതൽ ഇവോൾവ് ചെയ്യാനും വികസിക്കാനുമുള്ള സാധ്യതയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മതം ഒരു പ്രതിലോമ ശക്തിയായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് 6-ാം നൂറ്റാണ്ടിൽ ഒരു ഗോത്ര സമൂഹത്തിൽ ഉണ്ടായ ഈ ഇസ്ലാം പോലുള്ള മതങ്ങളും അതിന്റെ ധാർമ്മികതയും ഇന്ന് ആ മതത്തിന് തന്നെ വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണ്. ആ മതവിശ്വാസികൾ ഇന്ന് ആ ധാർമ്മികത കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് മനുഷ്യനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ ധാർമ്മിക നിയമങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. അതിന് കാരണം ഈ അന്നത്തെ സാമൂഹ്യ ഘടനയ്ക്ക് അനുസരിച്ച് അന്ന് മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുള്ള ധാർമ്മികത മതം ഹൈജാക്ക് ചെയ്തിട്ട് മതം എന്ത് ചെയ്തു, അത് സ്ഥായിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് കിതാബുകളിൽ എഴുതി വെക്കുകയും ഇത് പടച്ചോനുണ്ടാക്കിയതാണ് ലോകാവസാനം വരെയൊക്കെയാണ് എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു. ആ മണ്ടത്തരങ്ങളെ കഥകളായി വിശ്വസിച്ചുകൊണ്ട് ഗോത്ര ജീവിതം നയിച്ചിരുന്ന മനുഷ്യൻ ആ ഗോത്രകാലം കഴിഞ്ഞിട്ടും ഈ മണ്ടത്തരങ്ങളിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ മതങ്ങൾ ഇന്ന് മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിനും ധാർമ്മിക പുരോഗതിക്കും മുമ്പിൽ ഏറ്റവും തടിയായിട്ട് നിൽക്കുന്നു എന്നതാണ് വാസ്തവം. അത് വിശ്വാസികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നത് കൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കടന്ന് വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുകയാണെന്ന്, അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണെന്ന് മതങ്ങൾ ചെയ്യുന്നത്. കാരണം മതത്തിന് ഇന്ന് ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവര് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. ആധുനിക മനുഷ്യന്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ഗോത്രകാലത്തിൻ്റെതല്ല, മറിച്ച് ഒരു ആഗോള ജീവിതം നയിക്കുന്ന പരിഷ്കൃത മനുഷ്യർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാനവികത എന്ന ഒരു അടിസ്ഥാന കഥയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചിട്ടുള്ള മാനവികതയാണ് ഇന്നത്തെ ധാർമ്മികതയുടെ അടിസ്ഥാനം. അവിടെ വരുന്നത് മനുഷ്യന്റെ തുല്യത എന്ന ആശയമാണ്. മനുഷ്യനായി പിറന്ന എല്ലാവരും തുല്യ ഡിഗ്നിറ്റി ഉള്ളവരാണ്, തുല്യ റൈറ്റ്സ് ഉള്ളവരാണ് എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് മാനവികതയും മനുഷ്യാവകാശങ്ങളും ഒക്കെ വരുന്നത്. അതിന് തീർത്തും വിരുദ്ധമാണ് ഗോത്രകാലത്തുണ്ടായ മതധാർമ്മികത. അതുകൊണ്ടാണ് നമ്മൾ അതിനെ തള്ളിക്കളയുന്നതും ആധുനികമായിട്ടുള്ള ധാർമ്മികതയെ നമ്മൾ സ്വീകരിക്കുന്നതും. അവിടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവോ സംശയമോ മതവിശ്വാസികൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് തീർത്തു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ധാർമ്മികതക്ക് അവർ പറയുന്ന ഒബ്ജക്റ്റീവ് മൊറാലിറ്റി, സ്ഥായിയായ മൊറാലിറ്റി ഉണ്ട്, പിന്നെ എന്താണ് കോൺസിക്വൻസിനനുസരിച്ചുള്ള മൊറാലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം മിഞ്ഞാന്നൊക്കെ ഓരോരുത്തർ വന്ന് തർക്കിക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യൻ വികസിപ്പിച്ചതാണ്. അതെല്ലാം കൃത്യമായി തിരിച്ചറിയാനും അത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി അധാർമ്മികമാണോ ധാർമ്മികമാണോ എന്ന് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. അതാണ് മനുഷ്യന്റെ ബുദ്ധി യുക്തി എന്നൊക്കെ പറയുന്നത്. ആ കഴിവുള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും മനുഷ്യർക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള കാറ്റലോഗിന്റെയോ കിതാബിന്റെയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെയോ ആവശ്യമില്ല. മനുഷ്യൻ ധാർമ്മിക ജീവിതം നയിക്കുക എന്നത് മനുഷ്യന്റെ തന്നെ നിലനിൽപ്പിന്, മനുഷ്യന്റെ ഏറ്റവും കുറഞ്ഞ സഫറിങ്സോടുകൂടി ഏറ്റവും ഹാപ്പിനെസ്സോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് ധാർമ്മികത എന്ന് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ ദൈവത്തിന് യാതൊരു പ്രസക്തിയില്ല. മനുഷ്യർ ധാർമ്മികമായി ജീവിക്കണം എന്നത് ദൈവത്തിന്റെ ആവശ്യമേ അല്ല. കാരണം ദൈവത്തിന് അതുകൊണ്ട് ഒരു ഗുണമില്ല. ദൈവത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ദൈവം സർവശക്തനാണെങ്കിൽ ദൈവത്തിന് ആ ധാർമ്മികത അനുസരിച്ച് അങ്ങ് സൃഷ്ടിച്ചാൽ മതി. അപ്പൊ ദൈവം ഇതിൽ കിടന്ന് കളിക്കേണ്ട യാതൊരു കാര്യമില്ല. ധാർമ്മികത ദൈവത്തിന്റെ ആവശ്യമല്ല, മനുഷ്യന്റെ ആവശ്യമാണ്.
മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായതുകൊണ്ടാണ്, സാമൂഹ്യ ജീവി ആയതുകൊണ്ടാണ് ധാർമ്മികത ആവശ്യമായി വരുന്നത് എന്നാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ്. ഇനി എന്തെങ്കിലും അതിൽ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഉപജ്യോതിയും ചോദിച്ചാൽ ഇനിയും പറയാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യമായിട്ട് ജബ്ബർ മാഷോട് സംഭവിക്കുന്ന ആദ്യമായിട്ടാണ്, സന്തോഷമുണ്ട്. ഞാൻ വിചാരിക്കുന്നത്, അതായത് ഒരു പത്ത് ഏറ്റവും ധൈര്യമുള്ള ഒരു പത്ത് പേർ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഞാൻ അതിൽ ഒരു പേര് ജബ്ബർ മാഷിനെ സെലക്ട് ചെയ്യും. കാരണം ആസ് എവരിബഡി നോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു റിലീജിയനാണ്. അപ്പം അങ്ങനെയുള്ളൊരു റിലീജിയൻ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തുനിന്ന് കൃത്യമായിട്ട് അതിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാൻ യാതൊരു പേടിയില്ലാതെ മുന്നോട്ട് വന്ന ആളുകളിൽ ഒരാളാണ് ജബ്ബാർ മാഷ്. എൻ്റെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഞാൻ കാരണം ജബ്ബാർ മാഷിൻ്റെ വീഡിയോ ഒക്കെ. കാരണം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഈ ഖുർആനിൽ എല്ലാം ശരിയാണ്, ഞാൻ അങ്ങനെ അവർ പറയുമ്പോൾ നമ്മൾ ഞാനത് വായിച്ചിട്ടില്ല, അതായിരുന്നു സത്യം. അപ്പോൾ ഇതിൽ തെറ്റൊന്നും ഇല്ല, ആർക്കും ചൂണ്ടിക്കാണെങ്കിൽ അങ്ങനെ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ മാഷിന്റെ വീഡിയോ കാണുന്നതും ഇതിലുള്ള ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ മാഷ് ഒരു മരീചിക അതിനെ കുറിച്ചൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അവരന്ന് അതായത് തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മരീചിക അവരെങ്ങനെയാണ് കണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒരു മാഷിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം ആയിരുന്നില്ല അന്ന്. കാരണം ഇന്ന് കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചുകൂടെ വിമർശിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം പക്ഷെ ഇതിനെ ഈ തുടക്ക കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരും റിലീജിയം കൂടുതൽ സെൻസിറ്റീവ് അല്ലെങ്കിൽ അതിനെ ഒട്ടും തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് മാഷ് എങ്ങനെയാണ് ഇത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് മറ്റ് റാഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നോ, അതോ ഇതിലെ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് സ്വധൈര്യം മുന്നോട്ട് വരികയാണ് ഉണ്ടായത് മാഷ്? അതായിരുന്നു, അതാണ് എൻ്റെ ചോദ്യം. ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. ഞാനൊക്കെ ഈ രംഗത്ത് വരുന്ന കാലത്ത് സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ വളരെ പരിമിതമാണ്. ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ആദ്യകാലത്തൊക്കെ ഇത്തരം ആശയങ്ങളുള്ള ആളുകളെ കണ്ടെത്തിയത് പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. കാരണം അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയില്ല. ഞാനൊരു യുക്തിവാദികളുടേതായ ഒരു ലോകം കണ്ടതിന് ശേഷമല്ല യുക്തിവാദിയാവുന്നതും മതവിരാസത്തിലേക്ക് വരുന്നതും. അന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ യുക്തിവാദി സംഘം എന്നുള്ള ഒരു സംഘടന ഉള്ള കാര്യം പോലും എനിക്കറിയില്ല. ഇനി പിന്നീട് അത് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അതിനകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ട് എന്നറിയില്ല. അങ്ങനെയുള്ള കാലത്ത് ഞാൻ ആദ്യമായിട്ട് എ ടി കോവൂരിൻ്റെ ഒരു പര്യടനം നടക്കുമ്പോഴോ അതിൻ്റെ സ്വീകരണം മഞ്ചേരിയിൽ നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ യുക്തിവാദത്തെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു സംഘടന ഉണ്ടെന്ന് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. അതനുസരിച്ച് ഞാൻ ആ സ്വീകരണ പരിപാടി കാണാൻ പോവുകയും അവിടെ നടന്ന ചർച്ചകളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തു അവിടുന്ന് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാനൊക്കെ ഇടയായി. അങ്ങനെയാണ് ഈ ഇതിനൊരു സംഘടന ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ അന്ന് എ ടി കോവൂരിൻ്റെയൊക്കെ ഈ കുറിപ്പുകളൊക്കെ അന്ന് ജനയുഗം പോലുള്ള വാരികകളിലും ഒക്കെ വന്നിരുന്നു, അതൊക്കെ വായിക്കുകയും പിന്നീട് ലൈബ്രറിയിൽ നിന്ന് തന്നെ യുക്തിവാദവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഏറെക്കുറെ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടെന്നും അതിൻ്റെ ആളുകൾ ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. പിന്നീട് ഞാൻ അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് നടത്തിയത്. ആ അന്വേഷണത്തിൽ ഞാൻ ഒന്ന് രണ്ട് പേരുണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് എന്ന് കണ്ടെത്തി. അത് 1976 എന്ന് തോന്നുന്നു ആദ്യമായിട്ട് മഞ്ചേരിയിൽ വെച്ചിട്ടൊരു ക്യാമ്പ്, ഒരു പഠന ക്യാമ്പ് നടത്തി യുക്തിവാദി സംഘം. ആ പഠന ക്യാമ്പിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പഠിതാവായിട്ട് കയറി അവിടെ ഇരുന്നു. അന്ന് അവിടെ ക്ലാസ് എടുക്കാൻ വന്ന് ഡോക്ടർ ഇ വി ഉസ്മാൻ കോയ എന്ന് പറയുന്ന ആള്, കഴിഞ്ഞ ദിവസം വിവാദം ഞാൻ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത അദ്ദേഹം അന്ന് യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റോ മറ്റാണ്. അദ്ദേഹമാണ് അന്ന് അവിടെ പരിണാമം ജീവന്റെ ഉൽപ്പത്തി എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തത്. അന്ന് അബ്ദുൽ അലി എന്ന് പറയുന്ന ആളും അവിടെ വന്നിരുന്നു. ഇങ്ങനെ ഈ രണ്ട് പേരാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസം വിട്ട് പുറത്തു വന്നവരായിട്ട് കേരളത്തിൽ ആദ്യം കണ്ടെത്തും. അങ്ങനെ അവരെ രണ്ടുപേരെ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അതിനുശേഷം പിന്നെ കോഴിക്കോട് ഞാൻ ഇടക്ക് പോകും, പോയിട്ട് അവരുടെ ഉസ്മാൻ കോയ ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയി അവിടെ ഇരുന്ന് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും അദ്ദേഹവുമായിട്ടും പിന്നെ അബ്ദുൽ അലി മാഷ അവിടെ വരും, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചെറിയ സൗഹൃദ കൂട്ടായ്മ, ഈ എക്സ് മുസ്ലിംസിന്റെ അന്നത്തെ ഒരു ചെറിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടുകയായിരുന്നു.
അതിനുശേഷം പിന്നെ അബ്ദുള്ള മേപ്പയ്യൂർ എന്ന് പറയുന്ന മറ്റൊരാള് പരിചയപ്പെട്ടു. അദ്ദേഹം ഇപ്പോ വളരെ അവശനായിട്ട് കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലില്. അദ്ദേഹമാണ് മൂന്നാമത് പരിചയപ്പെടുന്ന യക്സ് മുസ്ലിം കേരളത്തില്. പിന്നീട് ഞങ്ങൾ നാല് പേരും കൂട്ടായിട്ട് കുറെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് ചെയ്തു. അതിന് ശേഷം പിന്നെ സെയ്ദ് മുഹമ്മദ് ആനക്കയം, പിന്നെ ഈ പറയുന്ന കൂടെ ഇരിക്കുന്ന മുഹമ്മദ് ഖാൻ, അങ്ങനെ കുറെ പേര് പിന്നെയും ഈ രംഗത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നവരൊക്കെ ഞങ്ങൾ പരസ്പരം കൂടി ആലോചിച്ചും ഓരോരുത്തരും പഠിച്ച കാര്യങ്ങളും കിട്ടും, പങ്കും നോട്ട്സ് കൈമാറിയും കത്തിടപാടുകൾ നടത്തിയും. അന്ന് ഒരു അന്നത്തെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റലായിട്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇന്നത്തേനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഒരു കത്ത് അയച്ച് അതിന് മറുപടി കിട്ടി ഡേറ്റ് തീരുമാനിച്ച് ഒരുമിച്ച് കാണാന്നൊക്കെ പറയുമ്പോഴേക്ക് ആഴ്ചകൾ കടന്നു പോകും. അങ്ങനെയുള്ളൊരു വളരെ പരിമിതിയുള്ള ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് യാത്ര ചെയ്യാനൊന്നും ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്നാണെങ്കിൽ നടന്ന് എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം ബസ്സുള്ള സ്ഥലത്തൊക്കെ എത്താൻ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്റ്റേറ്റിന്റെ നാനാ ഭാഗത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പോയി പങ്കെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്വന്തം നാട്ടിൽ നമ്മളിതൊന്നും ഈ മുഖമൊന്നും അല്ലാതെ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് വലിയൊരു പ്രത്യാഘാതം നാട്ടിലുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ചെറിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ പോലെ അല്ല, അന്ന് ഇതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഇന്നത്തെ പോലുള്ള ഒരു ആഘാതം ഏൽപ്പിക്കാൻ, ഈ വിശ്വാസി സമൂഹത്തിനകത്തേക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാൻ അന്ന് കഴിയില്ല. കാരണം അവരിലേക്ക് ഇത് എത്തുന്നില്ല. ഒരു കണക്ക് നമ്മൾ കുറച്ചാളുകൾ ഇങ്ങനെ പുറത്ത് എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് പുറത്ത് വന്ന ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത്തരം പരിപാടികളിൽ വരുന്നു, അവര് പരസ്പരം ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ സമൂഹത്തിലേക്ക് ആഴത്തിൽ ഈ ആശയങ്ങൾ എത്തിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും അന്ന് നമുക്കില്ല. നമ്മുടെ സംഘടനകളും വളരെ പരിമിതമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ വല്ല യൂണിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ചെറിയ പൊതുയോഗങ്ങൾ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തക പ്രചരണം നടത്തുക, പിന്നെ വാഹന ജാഥ നടത്തുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളു. അതിലൊക്കെ കുറച്ചാളുകളോടൊക്കെ സംവദിക്കാൻ കഴിയും. അങ്ങനെ സംവദിക്കുമ്പോൾ തന്നെ ചില സ്ഥലത്ത് നിന്ന് ഊക്കുമ്പിളി വേറും അടിയും ഒക്കെ കിട്ടും, ചിലയിടത്ത് ഓടി രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങൾ. ഇന്ന് പക്ഷേ ആ സ്ഥിതിയെല്ലാം മാറി. ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി ഈ ഒളിച്ചിരുന്ന ആളുകളെല്ലാം പുറത്ത് ചാടിയിട്ട് ആശയപ്രചരണം തുടങ്ങിയതോടുകൂടിയാണ് വലിയൊരു മാറ്റം ഉണ്ടായത്. ആ മാറ്റത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഒത്തിരി ഒത്തിരി ആളുകൾ ധൈര്യസമേതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, അകത്തിരിക്കുന്നവരും ഒരുപാട് അകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ ഇന്നും മാറിയിട്ടുണ്ട്. എന്തായാലും ആ കാലഘട്ടത്തിലുള്ള പരിമിതികളെ എല്ലാം നമ്മൾ ഇന്ന് അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള മാറ്റങ്ങൾ വളരെ വേഗത്തിലായിരിക്കും. ഈ മതവും അതിന്റെ മതിൽക്കെട്ടും ചട്ടക്കൂടും എല്ലാം അധികം താമസിക്കാതെ പൊളിഞ്ഞു വീഴുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം മാഷേ. അപ്പം എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മനുഷ്യൻ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ഐഡന്റിറ്റി രൂപീകരിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അതില് ഈ നമ്മള് എവിടെ നിന്ന് നമുക്ക് അറിവ് കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാഷിന്റെ ഇത് നോക്കുമ്പം ഈ ആ ഒരു മതത്തിൽ നിന്നായിരിക്കണമല്ലോ ഐഡന്റിറ്റി രൂപീകരിക്കുന്നതിൽ ഒരു വലിയൊരു പങ്കും വഹിച്ചത്. അപ്പം അതിങ്ങനെ വളർന്നു വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഐഡിയോളജിയിലേക്ക് നമ്മുടെ ഐഡന്റിറ്റി കൂടുതൽ ബൈൻഡ് ആകുന്ന ഒരു സമയമാണ്. ഇപ്പം ഞാനതിൻ്റെ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു അത്രയും ടൈറ്റ് ബൗണ്ടഡ് ആയിട്ടല്ലായിരുന്നു ഞാനൊരു കാര്യങ്ങൾ നോക്കിയത്. എന്നിരുന്നാൽ കൂടി ഈ നമ്മുടെ ഈ വിശ്വാസങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഏതൊരു വിശ്വാസത്തിലായാലും നമ്മളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് ഒരു 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 നമ്മളെല്ലാം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പൊ അത് ഒട്ടുമിക്ക ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ ഈ ഒരു സംഗതി മനസ്സിലാക്കിയപ്പോൾ ഞാൻ ശരിക്കും എനിക്കിത്, അതായത് ഒരു ക്രിയേറ്റർ ഇല്ലാന്ന് ഞാനിപ്പം സയൻസ് പഠിച്ച് ആ ഒരു പഠന സമയത്തായിരുന്നു ഞാനിത് മനസ്സിലാക്കിയത്. ആ ഒരു ടൈമിൽ എന്നെ വളരെയധികം ഹോണ്ട് ചെയ്തൊരു തോട്ടായിരുന്നു ഇത്. അപ്പം അതേപോലെയുള്ള ഈ മാഷിപ്പം ഇത് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം ആ ഒരു ബ്രിമ്മിൽ ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരുമല്ലോ. ആ ഒരു ഇന്റേണൽ സ്ട്രഗിൾ അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്തതെന്ന് അറിഞ്ഞാൽ? ഒന്ന്, ആ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ കേരള സമൂഹത്തിലുള്ള വേറൊരു സവിശേഷത എന്താ വെച്ചാൽ, അന്ന് ജീവിതം വളരെ ദുഷ്കരമായിരുന്ന ഒരു കാലമാണ്. ദാരിദ്ര്യം, അതുപോലെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, വികസനം ഒട്ടും എത്തിയിട്ടില്ലാത്ത കുഗ്രാമങ്ങൾ,
അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ മതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലായിരുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ മതപരമായൊരു ഐഡന്റിറ്റി ഉണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ മതത്തെ ആഴത്തിൽ പഠിച്ചു ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഫണ്ടമെന്റലിസ്റ്റ് ചിന്താഗതിയും മതത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ചോടുന്ന അവസ്ഥയൊന്നും ആ കാലത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അത് കുറച്ചുകൂടെ ജീവിത നിലവാരം ഉയരുകയും സാമ്പത്തിക നില ഉയരുകയും ഈ ഗൾഫ് മണിയൊക്കെ വരികയും ചെയ്ത് വർത്തമാനം പള്ളികൾ വന്ന് ഈ അപ്പോഴേക്ക് സലഫി ഇസ്ലാമിസ്റ്റുകൾ വന്ന് ഇവരെയൊക്കെ നടന്നിട്ട് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ തുടങ്ങി അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് മനുഷ്യന്മാരുടെയൊക്കെ ഈ തലച്ചോറിലേക്ക് ഈ മതം കൂടുതൽ അളവിൽ കുത്തിവെക്കാൻ തുടങ്ങിയത്. മറ്റേതിങ്ങനെ പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്ന കുറെ ശീലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിട്ട് പോവുകയാണ്. അവർക്ക് ഈ മതത്തിന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇന്ന് മാത്രം ഇന്ന് മനുഷ്യർക്ക് നിലനിൽക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള മനുഷ്യരുമായിട്ടൊക്കെ വലിയ സഹകരണം ആവശ്യമായിരുന്നു. അവിടെ മതവും ജാതിയും ഒന്നും നോക്കുമായിരുന്നു. ഇപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ ഓർക്കുകയാണ്. ഇപ്പൊ ചില ഈ വേനൽക്കാലത്തൊക്കെ ഈ വീടുകൾ കത്തിപ്പോകും, കാരണം അന്ന് ഈ ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടുകളാണ്. അപ്പൊ ഒരു വീട് കത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി കൂക്കി വിളിച്ചു വന്ന് ആ തീ കെടുത്തി പിന്നീട് അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ടേ തിരിച്ചു പോകുള്ളൂ. അത്തരത്തിലുള്ള ഒരു സഹകരണം. അവിടെ ഈ ഓടി വരുന്നവരും കത്തുന്ന വീട് ഹിന്ദുവിന്റെ ആണോ മുസ്ലിമിന്റെ ആണോ എന്നൊന്നും നോക്കുന്ന പ്രശ്നമല്ല. ഓടി വരുന്നവരും ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നും പരസ്പരം നോക്കുന്ന വിഷയമല്ല. എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് പോവുക. അതേമാതിരി ഒരു വീട്ടിലൊരു കല്യാണം അതുപോലുള്ള സംഭവങ്ങൾ നടക്കുമെങ്കിൽ ആ കല്യാണത്തിന്റെ നടത്തിപ്പ് ഇപ്പൊ ഇന്നത്തെ മാതിരി ഇവന്റ് മാനേജ്മെന്റ് ഒന്നും അന്നില്ല. ഈ കല്യാണത്തിന് പന്തലിടുന്നത് മുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ ചുറ്റുപാടുള്ള എല്ലാ ആളുകളും ഓടിക്കൂടി ആ വീട്ടുകാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു പോകും. അപ്പോ അവിടെയും തന്നെ അങ്ങനെ കാര്യമായിട്ട് പരിഗണിച്ചിരുന്നില്ല. അങ്ങനെ പരസ്പരം ജീവിത നിലനിൽപ്പിന് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന ഒരു ഗ്രാമീണ നിഷ്കളങ്കത എന്ന് നമുക്ക് പറയാവുന്ന അത് അനിവാര്യമായൊരു സാഹചര്യം. അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഒക്കെ ജീവിച്ചത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കാലത്താണ്. ഞാനടക്കം ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചതാണ്. കാരണം താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പരമ ദരിദ്രമായിട്ട് ജീവിച്ച ആളാണ്. അതേസമയത്ത് അന്നത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നാട്ടിലുള്ള മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മെച്ചം. കാരണം എൻ്റെ വാപ്പ ഒരു സർക്കാർ ശമ്പളമുള്ള അധ്യാപകനായതുകൊണ്ട് പട്ടിണി എടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും ജീവിതം വളരെ ദരിദ്രമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് ഈ മതമൊന്നും വലിയ ആഴത്തിൽ ആളുകൾക്ക് മനസ്സിൽ ഈ മതത്തെക്കുറിച്ചുള്ള ഇതൊന്നുമില്ല, ചിന്തകളൊന്നുമില്ല. പക്ഷെ വിശ്വാസികളാണ്, അതിൻ്റെതായ സങ്കുചിതമായ ചിന്തയുണ്ട്, മതപരമായ ഐഡന്റിറ്റി ഉണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഇന്നത്തെ അതിനുശേഷം ഉണ്ടായ ഈ ഫണ്ടമെന്റലിസം ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ജീവിത നിലവാരം ഉണ്ടായ തിരിച്ചുപോക്ക് പിന്നെ അതിന്റെ ആഘാതങ്ങൾ അന്നുണ്ടായിരുന്നു. കേരളത്തിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ജീവിത നിലവാരം ഉയരുകയും ആളുകളൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുകയും ചെയ്തതോടുകൂടി അന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞിരുന്നത് ഈ അടിത്തറ ശരിയാകുമ്പോൾ മേൽക്കൂര പോയിക്കോളും മതമൊക്കെ പോയിക്കോളും എന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ജീവിത നിലവാരം കുറച്ചുകൂടെ ഉയരുകയും ആളുകളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുകയും ചെയ്തതോടുകൂടി ആളുകൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്കും അതുപോലെയുള്ള ഈ സ്വത്വബോധത്തിലേക്കും ജാതീയതയിലേക്കും മതാത്മകതയിലേക്കും തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലേക്ക് കുറെ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു പ്രക്രിയ എന്നാൽ നമ്മൾ കണ്ടത്. ഇന്ന് ഇപ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ദിശയിലുള്ള ഒരു ചെറിയ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. ആ ഒരു കാലത്താണ്, ഈ ഒരു മാറ്റത്തിന്റെ കാലത്താണ് ഞാനൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. ഈ ഫണ്ടമെന്റലിസ്റ്റുകളായ സലഫി ഇസ്ലാമിസ്റ്റുകളൊക്കെ വന്നിട്ട് മതം കുത്തിവെച്ചുകൊണ്ട് മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും ആശാസ്യമല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനോടുള്ള ഒരു മാനുഷികമായ പ്രതികരണം എന്ന നിലക്ക് തന്നെയാണ് നമ്മളൊക്കെ മതവിമർശനമായിട്ട് രംഗത്ത് വരുന്നത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മതം വിശ്വസിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഈ മത ധാർമ്മിക മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മാനവികതയുടെ കുറെ മൂല്യങ്ങൾ ഒരുപക്ഷെ ജന്മസഹജമായി തന്നെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ എൻ്റെ വായനയുടെയും പഠനത്തിന്റെയും ചിന്തയുടെയും ഫലമായിട്ടും ആയിരിക്കാം എനിക്ക് വന്നു ചേർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മതം വിടുന്നതോടുകൂടി എനിക്ക് അത്തരം ഒരു ക്രൈസിസ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടില് അന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പാപ്പ ഉമ്മമാരോട് പോലും ഞാൻ പല കാര്യങ്ങളിലും അന്ന് വഴക്കിടുകയും തർക്കിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി വെച്ചാൽ ഇപ്പോൾ അന്യ മതക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ
ചിലപ്പോ വളരെ ഉച്ചത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പൊ ഒരു ഹിന്ദു ആയ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മയും ബാപ്പയൊക്കെ അയാള് ചത്തു എന്നാണ് പറയുന്നത്. എനിക്കത് വളരെ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ആ പ്രയോഗം കേൾക്കുമ്പോൾ ഭയങ്കരമായി ഇറിറ്റേഷൻ തോന്നി. ഞാൻ അതിനു വേണ്ടി പേരിൽ എന്റെ ഉമ്മയായിട്ടും ബാപ്പയായിട്ടും ഒക്കെ വഴക്കൂട്ടിട്ട് അങ്ങനെ പറയാൻ പാടില്ല, എന്താ ഒരു മനുഷ്യരല്ലേ എന്ന രീതിയിൽ ഞാൻ തർക്കിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലെ ജോലിക്കൊക്കെ വരുന്ന ആൾക്കാരെ ഇപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള പണിക്കാർ വരികയാണെങ്കിൽ അവരോടുള്ള പെരുമാറ്റവും, തൊട്ടപ്പുറത്ത് വളരെ ജാതിയിൽ താഴ്ന്ന ആൾക്കാരുണ്ട് നമ്മളെ അടുത്ത് വീടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നത്, അവരെ വന്ന് കഴിഞ്ഞാൽ അവരോട് വേറെ രീതിയിലൊക്കെ വിവേചനപരമായിട്ട് പെരുമാറുന്ന വീട്ടിൽ കണ്ടിട്ട്, അതിനൊക്കെ ഞാൻ ശക്തമായിട്ട് കുട്ടിക്കാലത്ത് തന്നെ മതവിശ്വാസി ആയിരിക്കുന്ന കാലത്ത് തന്നെ അതിനൊക്കെ ഞാൻ എതിർത്തിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എല്ലാ മനുഷ്യരെയും ഒരുപോലെയല്ല, ചില ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ജന്മസഹജമായി തന്നെയുള്ള ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ അത്തരം കാര്യങ്ങളിലൊക്കെ വഴക്കിട്ട് സമരം ചെയ്ത് മാറ്റങ്ങൾ വരുത്തി. പിന്നീട് നമുക്കൊക്കെ വീട്ടിൽ കുറച്ച് മേൽക്കൈ വന്നൊരു സമയത്ത് നമ്മുടെ ആ ശീലങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റിയെടുക്കുവരെ ചെയ്തു. അങ്ങനെ ജാതി വിവേചനം ഇതുപോലുള്ള ഭാഷാ പ്രയോഗങ്ങൾ, ഇത് ഇതിനോ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം എന്നുള്ള ഒരു ആശയം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാനവികതയുടെ ഒരു അടിസ്ഥാനപരമായ ചിന്ത മതം വിടുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ കയറിക്കൂടിയത് കൊണ്ട് തന്നെ മതം വിടുന്നതോടുകൂടി എനിക്ക് കുറച്ച് കൂടുതൽ വികസിച്ച മാനവികതയിലേക്ക് പോകുന്നതിൽ യാതൊരു ക്രൈസിസും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. പിന്നെ ആ കാലത്തൊക്കെ തന്നെ വളരെ വിശാലമായ വായന ഉള്ളതുകൊണ്ടും ആ വായനയിലൂടെ നമുക്ക് നമ്മുടെ മൂല്യബോധം വികസിപ്പിക്കാൻ സാധിച്ചതുകൊണ്ടും അത്തരം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തോന്നിയിട്ടില്ല. മതത്തിന്റെ ഐഡന്റിറ്റിയേക്കാൾ മനുഷ്യൻ എന്ന ഐഡന്റിറ്റിയിലേക്ക് വികസിക്കുന്നു എന്ന ഒരു വലിയ അഭിമാനബോധമാണ് എനിക്ക് ആ കാലത്തൊക്കെ തന്നെ തോന്നിയിട്ടുള്ളത്. ഞാൻ രണ്ട് ചോദ്യമായിട്ട് പെട്ടെന്ന് ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, മതം വിടാൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമോ സംഭവമോ പ്രേരണയായിട്ടുണ്ടോ? രണ്ട്, ഞാനും മതവിശ്വാസിയല്ല, അപ്പൊ ഞാൻ മതവിമർശനം നമ്മൾ നടത്തുമ്പോൾ നമ്മള് സ്വന്തം മതം കൂടുതൽ വിമർശിക്കുന്നതിലുള്ള ഔചിത്യവും മറ്റു മതം കുറച്ചും കൂടെ മറ്റു മതത്തെക്കാൾ സ്വന്തം മതം കൂടുതലായി വിമർശിക്കേണ്ട ഒരു ഔചിത്യം ജബ്ബാർ മാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് ഞാൻ എപ്പോഴും പ്രാവർത്തികമാക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ചോദ്യം, മറ്റു മതങ്ങൾ വിമർശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിർവരമ്പുകളാണ് പാലിക്കേണ്ടത്? പിന്നെ മതവിമർശനം ഒരു വർഗീയ വാദസ്ഥ ഒരു രാഷ്ട്രീയപരമായിട്ടോ വർഗീയവാദ അല്ലെങ്കിൽ മതത്തിന്റെ ശൈലിയിലേക്ക് മാറാതിരിക്കാൻ മതവിമർശനം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ സ്വന്തം മതം വിമർശിക്കുമ്പോഴുള്ള ഔചിത്യം, അത് മറ്റു മതം വിമർശിക്കുമ്പോൾ പാലിക്കേണ്ട അതിർവരമ്പ്. അവിടെ ആദ്യം ചോദിച്ച ചോദ്യം, ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ മാറിയത് എന്നാണ്. ഒരിക്കലല്ല, ഒരു സംഭവമല്ല, പക്ഷെ എന്റെ മനസ്സിൽ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം തന്നെ, അതായത് മാനവികതപരമായിട്ടുള്ള ചിന്തകൾ ചെറുപ്പത്തിൽ എന്നെ സ്വാധീനിച്ചിരുന്നു. അത് വായനയിലൂടെയും സമൂഹത്തിൽ ഇടപഴകി ജീവിച്ചതിലൂടെയും ഒക്കെ ഉണ്ടായ ആ ഒരു മാനസിക വികാസം, എന്റെ കുട്ടിക്കാലത്തെ വേറെയും കുറെ അനുഭവങ്ങൾ ഞാൻ മുമ്പും പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ മദ്രസയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് മദ്രസയിലെ ഉസ്താദ് ഈ ഹിന്ദുക്കളൊക്കെ നരകത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് ചോദ്യം ചോദിച്ച ആളാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ കുഞ്ഞിരാമമാഷൊക്കെ നരകത്തിൽ പോവോ എന്ന് ചോദിച്ച് കരഞ്ഞ ആളാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അന്നത്തെ ചെറിയ ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഈ മാഷ്. അപ്പൊ അയാളൊരു മുസ്ലിം അല്ല എന്ന് എനിക്കറിയാം. കുറേ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിൽ പോകുമെന്ന് ഉസ്താദ് പറയുമ്പോൾ ഇദ്ദേഹം നരകത്തിൽ പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ആണ് ചോദ്യം ചോദിച്ചത്. അതിന് ഉസ്താദ് എന്നെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ചില മറുപടികൾ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടും കരയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ രാത്രിയൊക്കെ ഉറക്കം വരാതെ ഞാൻ കിടക്കുമ്പോൾ എന്നെ വന്ന് ആശ്വസിപ്പിച്ചൊക്കെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വളരെ ചെറുപ്പത്തിലെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഒരു സാമൂഹ്യ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ഈ മതബോധത്തിനേക്കാൾ ഉപരിയായി നിന്നിരുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഖുർആൻ വായിക്കുന്നത്. ഖുർആൻ വായിക്കാനിടയായ ഒരു സാഹചര്യം വേറെ ഒന്നാണ്. അത് എന്നെ സുന്നി യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് ഈ സലഫി പുരോഗമനത്തിലേക്ക്, സോക്കാളുടെ പുരോഗമനത്തിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടി എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അമ്മാവൻ അതിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു, അമ്മാവൻ്റെ മകൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച അളിയനും. അപ്പൊ ഈ അളിയനൊക്കെ എന്നെ സലഫിയാക്കാൻ വേണ്ടി, അതായത് സുന്നീന്ന് മാറ്റി മുജാഹിദാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നോട് ഖുർആൻ പരിഭാഷ വായിക്കാൻ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് ആ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് അങ്ങനെയാണ് പരിഭാഷ എടുത്തിട്ട് വായിക്കുന്നത്. പരിഭാഷ വായിച്ചപ്പോൾ വായിക്കുന്ന എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കുറച്ച് മാനവികതയുടെ ഒരു ബേസിക്
കോൺസെപ്റ്റുകളൊക്കെ വന്ന് കയറിയ ഒരു മനസ്സാണ്. ആ മനസ്സ് വെച്ചുകൊണ്ട് കുറച്ച് ശാസ്ത്രബോധമൊക്കെ ഉണ്ട്. സ്കൂളിൽ പഠിച്ച ശാസ്ത്രത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ശാസ്ത്രബോധവും മനുഷ്യത്വബോധവും ഒക്കെ ഉള്ള ഒരു ഞാന് ഒരു വലിയ വലിയൊരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പുസ്തകം എന്ന് വിശ്വസിച്ചിരുന്ന ഖുർആൻ വായിച്ചു തുടങ്ങി. പക്ഷെ അത് വായിച്ചു തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിയതോടുകൂടി തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവം എന്ന ബിംബം തകർന്ന് തരിപ്പണമാകുന്നതാണ് ഞാൻ കണ്ടത്. ഇതാണോ ദൈവം എഴുതിയ പുസ്തകം എന്ന അത്ഭുതത്തോടുകൂടി ചോദിച്ചുകൊണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഞാൻ എൻ്റെ ഖുർആൻ വായന എത്തിച്ചത്. അതിനകത്തുള്ള മണ്ടത്തരങ്ങൾ, ശാസ്ത്രമണ്ടത്തരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിനകത്തുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, ഈ അടിമ സ്ത്രീകളെയൊക്കെ നിങ്ങൾക്ക് ഉടമസ്ഥന് ഭോഗിക്കാന്നൊക്കെ പറയുന്ന വാക്യൊക്കെ വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ആ പുസ്തകം എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ദേഷ്യം പിടിച്ചിട്ട്. കാരണം അത്രമാത്രം എനിക്ക് മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് അതൊക്കെ ആ സമയത്ത് പോലും ഫീൽ ചെയ്തത്. അങ്ങനെയുള്ള ഒരു വായനയിലൂടെ, ആ ഒരു ഖുർആൻ വായന കഴിയുന്നതോടുകൂടി തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മതം പൂർണ്ണമായിട്ടും ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിരുന്നു. പിന്നെ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആ മതത്തിൽ എനിക്കുണ്ടായ അതേ അനുഭവം മറ്റുള്ളവർക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മതം പഠിച്ചത്. ഈ മതം മണ്ടത്തരമാണെന്ന്, ഇത് മനുഷ്യത്വരഹിതമാണെന്ന്, ഇത് ഗോത്രകാലത്ത് മനുഷ്യനുണ്ടാക്കിയതാണ് എന്നും അന്നു മുതൽ ഇന്ന് വരെ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് എൻ്റെ ഒരു ജീവിതത്തിന്റെ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തത്. അതല്ലാതെ ഒരിക്കലും പിന്നെ അതിനകത്ത് അത് ആഴത്തിൽ പഠിച്ചതും ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക ഇൻസിഡന്റ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഈ ഖുർആൻ വായനയിലൂടെയാണ് ഞാൻ ശരിക്കും പൂർണ്ണമായും മതം വിട്ടിട്ട് മറ്റൊരു ലോകത്തേക്ക് വരുന്നത് എന്ന് പറയാം. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, ഈ മതവിമർശനം നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ഔചിത്യങ്ങളും മര്യാദകളും, അതാണ് അതിലുള്ള അതിന് ഉപയോഗിക്കാവുന്ന ഒരു വാക്ക്, ഔചിത്യം ഉണ്ടായിരിക്കണം. ഔചിത്യം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അത് യുക്തിപരമായിട്ടൊക്കെ നമ്മൾ വലിയ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിച്ചാൽ മതി, കാരണം നമ്മൾ യുക്തിവാദികളല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ വിമർശിക്കുന്നത് ഏത് സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് എന്നത് വളരെ പരിഗണിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മളും വിമർശിക്കുന്നത് നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തെ കൂടി മാറ്റാൻ വേണ്ടി. അപ്പൊ സമൂഹത്തെ മാറ്റണമെങ്കിൽ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് ജബ്ബാർ മാഷ് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതും വിശ്വനാഥൻ ഡോക്ടർ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. എന്താന്ന് വെച്ചാൽ ജബ്ബാർ മാഷെ കാണുന്നത് പോലെയല്ല ഈ വിശ്വനാഥൻ ഡോക്ടറെ മുസ്ലിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കാണുന്നത്. ഈ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലേക്കാണ് നമ്മൾ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ നമ്മളെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുകൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഔചിത്യപൂർവം ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അത് അതിന് സ്വീകാര്യത ലഭിക്കാൻ നല്ലത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതല്ലാതെ യാന്ത്രികമായിട്ടുള്ള യുക്തി അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ഔചിത്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അവസ്ഥയെ പരിഗണിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ ചേകന്നൂർ മൗലവിയൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. അത് എനിക്കും അന്നും എനിക്ക് പണ്ടു മുതലേ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മുസ്ലിങ്ങൾ ആയിട്ടുള്ള മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ അതിശക്തമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് പോലെ അല്ല മറ്റ് ഒരു മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആള് അയാളുടെ മതത്തെ കാര്യമായി വിമർശിക്കാതെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾ അയാളെ ഒരു വർഗീയവാദിയായിട്ടാണ് കാണുക. നേരെ മറിച്ച് നമ്മളിപ്പോൾ വർഗീയവാദിയായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ വർഗീയവാദി അല്ലാതെ. കാരണം നമുക്ക് വർഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ആ സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴാണ് നമ്മൾ വർഗീയവാദിയാവുന്നത്. നമ്മളെ തന്നെയാണ് കുറ്റം പറയുന്നത് എന്നുള്ള ഒരു ബോധം അവർക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തീരെ വേണ്ടെന്നല്ല, പക്ഷെ അതിന്റെ അളവിലും ടോണിലും ട്യൂണിലും ഒക്കെ ഔചിത്യപൂർവ്വം വേണ്ട അളവിൽ വ്യത്യാസപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് മാത്രമേ നമ്മൾ ആ കാര്യത്തിൽ ഒരു നിലപാടായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എനിക്ക് രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. പിന്നെ താങ്കളെ ഞാൻ പരിചയപ്പെട്ടത് എന്നെ ഓർമ്മിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായ അഭിലാഷാണ് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ നമ്മൾ നിരന്തരം പല വേദികളിലൂടെ ഇങ്ങനെ ക്യാമ്പുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരുന്ന മുഖമാണ്. വ്യക്തിപരമായ എന്നെ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, എന്നാലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, താങ്കളുടെ കൂട്ടുകാരി താങ്കളുടെ ഒപ്പം
മറ്റു പല യുക്തിവാദി കുടുംബത്തെയും വ്യത്യസ്തമായി ഒപ്പം നടന്നു നീങ്ങുകയും തങ്ങളോടൊപ്പം കൈക്ക് പിടിച്ച് തന്നെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു കുടുംബമായി മാറി, അതെങ്ങനെയാണ്? രണ്ടാമത്തെ ഒരു ചോദ്യം, അത് ഈ സുഡാപി ഗ്രൂപ്പിലൊക്കെ ഏറെ വിമർശിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, മൂവാറ്റുപുഴ സംഭവത്തിൽ താങ്കളെ തല്ലിയത് ക്രിസ്ത്യൻ ഗ്രൂപ്പാണെന്നുള്ള ഒരു വിമർശനവും, പിന്നെ മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കള് ജോലി ചെയ്യുന്നത് എന്റെ ഒരു അറിവില് ഗവൺമെന്റ് സ്കൂളിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നത്, അവരുടെ ഔദാര്യത്തിന്റെ പുറത്താണ് താങ്കളുടെ യുക്തിവാദി പ്രവർത്തനമെന്നും, അതുപോലെ തന്നെ മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത് താങ്കൾ ഒരു ഭീഷണിയും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത് അവരുടെ ഒരു എന്താണ് സ്നേഹവാത്സല്യം കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണെന്നൊക്കെ അവര് പ്രചരിപ്പിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് താങ്കളുടെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ഒരാളുടെ പേര് പറയാതെ പോകുന്നതും ശരിയല്ല. ഉസ്മാൻ അടിമാലി എന്ന് പറയുന്ന ആള് ഞാനൊരിക്കൽ നേരിട്ട് സംവാദത്തിൽ കയലുമായിട്ട് നേരിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് കേട്ടാക്കും. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യം കുടുംബത്തെ കുറിച്ചാണ് ചോദിച്ചത്. എനിക്ക് ആ കാര്യത്തിൽ ഞാന് മറ്റു പല യുക്തിവാദി സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യം എനിക്ക് വന്നു കിട്ടി. അതിന് കാരണം എന്താ വെച്ചാൽ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടാണ്, കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ പ്രണയത്തിൽ പെട്ടതൊന്നുമല്ല, മറിച്ച് ഞങ്ങൾ വളരെ ബോധപൂർവം ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ട് ഒരു മതേതര ജീവിതം എന്നുള്ള ആ സങ്കല്പം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്, കല്യാണം കഴിച്ച് ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെ ഈ മതപരമായ അല്ലെങ്കിൽ യുക്തിവാദപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഞങ്ങൾ തമ്മിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായവും പ്രോത്സാഹനവും കിട്ടിയിട്ടുള്ളത് എൻ്റെ സഹധർമ്മിണിയിൽ നിന്ന് തന്നെയാണ് ഒന്ന്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത് എൻ്റെ മക്കളിൽ നിന്ന് കൂടിയാണ്. എന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഇടപെടാൻ വേണ്ട എല്ലാ സഹായവും എനിക്ക് ചെയ്തു തന്നത് എൻ്റെ മകനാണ്. ഞാൻ ബ്ലോഗ് 2007 ബ്ലോഗ് എഴുതി തുടങ്ങിയത്, ബ്ലോഗ് ഉണ്ടാക്കി തന്നതും മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിപ്പിച്ചതും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന എപ്പോഴും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ മകൻ തന്നെയാണ്. അപ്പൊ കുടുംബത്തിൽ നിന്ന് എനിക്കിതിന് വളരെ പോസിറ്റീവായിട്ടുള്ള സഹായങ്ങളും പ്രോത്സാഹനവുമാണ് എന്നും കിട്ടിയിട്ടുള്ളത്. മറ്റ് പലരിൽ നിന്നും അതുപോലെ പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത് ചോദിച്ചത് തൊടുപുഴയിൽ നിന്നാണ്. മുമ്പാറ്റുപുഴയിൽ നിന്നല്ല അടി കിട്ടിയത്, തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്ന് എനിക്ക് അടി കിട്ടിയത് ഈ BDP എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റ് വർഗീയവാദി സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള തലയിക്കെട്ട് കെട്ടി വന്ന മൂല്യന്മാരായ ചെറുപ്പക്കാരിൽ നിന്നാണ്. അന്ന് ഒരു സംവാദമാണ് അവിടെ നടന്നത്. അവിടുത്തെ പള്ളിയിലെ ഇമാമായിരുന്ന സുലൈമാൻ മൗലവിയും ഞാനും തമ്മിലുള്ള ഒരു സംവാദം, ഇസ്ലാമും ധാർമ്മികതയും അതുപോലെ എന്തോ ഒരു വിഷയം വെച്ചിട്ടുള്ള ഒരു സംവാദമായിരുന്നു. ഈ സംവാദം സംഘടിപ്പിച്ചത് അവിടുത്തെ ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി നടത്തിയിരുന്ന ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഓരോ വിഷയത്തിൽ പലരെയും വിളിച്ചുകൊണ്ടെന്ന് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിലാണ് ഞങ്ങൾ രണ്ടുപേരെയും സംവാദത്തിന് വിളിച്ചത്. ആ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് അയാളും മൗലവിയും ഞാനും പരസ്പരം സംസാരിച്ച് കഴിഞ്ഞ് അവസാനം ഞാൻ അവരുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് പരിപാടി അവസാനിപ്പിക്കാറായ സമയത്ത് അവിടെ ഈ മൗലവിയുടെ കൂടെ അത് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന തലയിൽ തൊപ്പി വെച്ച മൗലിയാറി വേഷം കെട്ടിയ കുറെ ചെറുപ്പക്കാരവിടെ അവരാണ് എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് അവിടെ ഇരുന്ന ഇരുമ്പ് കസേര എടുത്തിട്ട് എന്നെ അടിച്ചത്. അത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതൊക്കെ ഇവർ നുണ പറയുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള അടവാണ്. ഇസ്ലാം സ്വയം സംരക്ഷണത്തിന് നുണ പറയുക എന്നുള്ള അടവാണ് പ്രവാചകന്റെ താലന്നൊക്കെ എന്നെ സ്വീകരിച്ചു കൊണ്ടിട്ടുള്ളത്. ഇപ്പോഴും അവർ നുണ പറച്ചിലൂടെയാണ് നമ്മളെയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ നുണ പറയുക, അല്ലെങ്കിൽ ആക്രമിക്കുക, അല്ലെങ്കിൽ തെറി വിളിക്കുക. ഈ മൂന്ന് മാർഗങ്ങൾ മാത്രമേ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലുള്ളൂ. അതിലൊന്നാണ് നുണ പറച്ചില്. ആ നുണയാണ് ഇവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നുണ, രണ്ടാമത് പറഞ്ഞത് അതിനേക്കാളും വലിയ നുണ. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിട്ടുള്ളൂ.
ഞങ്ങള് ട്രെയിനിങ് പാസ്സായി പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ എംപ്ലോയ്മെന്റ് ആയിട്ട് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പി എസ് സി കിട്ടി. കോഴിക്കോടാണ് പി എസ് സി കിട്ടി ആദ്യം ജോലിക്ക് പോയത്. രണ്ടു വർഷം അവിടെ ജോലി ചെയ്ത് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വീണ്ടും പി എസ് സി കിട്ടിയപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് ജോലി ചെയ്തത് റിട്ടയർമെന്റ് വരെയും. അല്ലാതെ ഒരു പ്രൈവറ്റ് സ്കൂളിലും വർക്ക് ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു മുസ്ലിം സമുദായ എന്നതിന്റെ പേരിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം ആണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഫീസിന്റെ ഇളവോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്നും കാര്യമായിട്ടുള്ള ഇതൊന്നും കിട്ടില്ല. അങ്ങനെ വല്ല ആനുകൂല്യങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം മത വിശ്വത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ടോ പാരിതോഷികമായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നതൊന്നുമല്ല. മറിച്ച് ഇസ്ലാം എന്ന ചളിക്കുണ്ടിൽ ജനിച്ചു വീണതുകൊണ്ട് പിന്നോക്കാവസ്ഥയിലായ ഒരു സമുദായത്തിൽ ജനിച്ചു വീണതുകൊണ്ട് ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് നമ്മളെ കൈവിടിച്ചുയർത്താൻ വേണ്ടി ഒരു മതേതര ജനാധിപത്യ സർക്കാർ നമുക്ക് തരുന്ന ഒരു സഹായമാണ്, പരിഗണനയാണ് ഈ ഇത്തരം ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. ആ ആനുകൂല്യങ്ങൾ നേടി വിദ്യാഭ്യാസം നേടി അധ്യാപക ജോലിയിൽ സ്ഥിരീകരിച്ചാൽ അതിന് പ്രതിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഞങ്ങള് സർവീസ് കാലത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് പ്രത്യുപകാരമായിട്ട് ചെയ്യേണ്ടത്? ഈ മുസ്ലിം സമുദായത്തിന്റെ സമുദായത്തിൽ ജനിച്ച് വളർന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാവ് പറ്റുന്ന എല്ലാ പണികളും കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേര് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ മാതിരി ആത്മാർത്ഥമായിട്ടും കഠിനമായിട്ടും ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകർ വളരെ കുറവായിരിക്കും. ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ തരത്തിലുള്ള അംഗീകാരവും ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഈ സമുദായത്തിൽ ജനിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യം ഞങ്ങൾ ഈ സർക്കാരിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനോടും ഈ സമൂഹത്തോടും ഞങ്ങൾ തിരിച്ചു ചെയ്യാനുള്ള കടമ എന്ന നിലയ്ക്ക് ഞങ്ങൾ അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹധർമ്മിണിയും ഈ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെയുള്ള ആളുകളോട് ഞങ്ങളുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളോട് വന്ന് അന്വേഷിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അതിൽ കൂടുതൽ ഞാൻ സ്വയം അത് വിശദീകരിക്കുന്നില്ല. അത് അത്രയേ ഇപ്പം പറയുന്നുള്ളൂ. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള. ഈ പറഞ്ഞതെല്ലാം നുണകളാണ്. ഈ മൂന്ന് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങള് അവിടെ ജീവിച്ചു പോകുന്നതാണ് അവരുടെ ഒരു സംരക്ഷണത്തിലാണ്. ആ പറച്ചില് തന്നെ ഒരു വങ്ങേറ്റ വൃത്തിയേറ്റ പറച്ചിലാണ്. കാരണം ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാളുടെ ഔദാര്യത്തിലാണ്, അയാൾ കൊല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് പറഞ്ഞുകൂടെ, ഇങ്ങ എന്റെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ ഒരു 10 പേരെങ്കിലും ജീവിച്ചിരിക്കുന്നത്. എന്റെ കൊല്ലുന്നതിനും അല്ലെങ്കിൽ ഒരു ബോംബും ഉണ്ടെങ്കിൽ 10 പേരെ കൊല്ലാൻ എനിക്കും കഴിയും. അപ്പൊ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 10 പേര് ജീവിക്കുന്നത് എന്റെ ഔദാര്യം കൊണ്ടാണ്, കാരണം ഞാൻ അവരെ കൊന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്തൊരു വൃത്തിയേറ്റ വാദമാണത്. ഞങ്ങൾ മലപ്പുറത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഒന്നും ഔട്ട്പുട്ടല്ല ജീവിച്ചത്. ഞങ്ങള് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട് ഉള്ളത് കൊണ്ടും വളരെ യുക്തിപൂർവം ആ കാര്യങ്ങൾ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ്, മനുഷ്യരെ സ്നേഹിച്ചു, മനുഷ്യരെ സഹായിച്ചുകൊണ്ട്, മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിച്ചുകൊണ്ടാണ് ഇവിടെ യുക്തിവാദവും മതവിമർശനവും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, നേരിട്ട് പരിചയമുള്ള നമ്മളുടെ ജീവിത വ്യവഹാരങ്ങളിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾക്കും നമ്മളെ ആക്രമിക്കാനോ വിളിക്കാനോ ഒന്നും തോന്നുകയില്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല, ആരും ചെയ്തിട്ടുമില്ല. അത് നമ്മളുടെ ജീവിതത്തിലെ ഇടപെടലിന്റെ ഒരു പ്രത്യേകത കൊണ്ടും നമ്മൾ ഈ സമൂഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി പെരുമാറിയത് കൊണ്ടുമാണ് നമുക്കിവിടെ നിലനിൽക്കാൻ കഴിഞ്ഞത്. അതിന് നമ്മൾ ഒരുപാട് യുക്തിപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് ജീവിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ കൊല്ലാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് അതിന് മറുപടി പറയേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് നിങ്ങളുടെ മതമെങ്കിൽ പിന്നെ നമുക്ക് അതിന് മറുപടി ഒന്നും പറയാനില്ല. പക്ഷെ ലോകത്ത് ഒരു മലപ്പുറത്ത് ജീവിക്കുന്ന കാർവർഷം മാത്രമല്ല മതവിമർശനം നടത്തിയതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എനിക്ക് തന്നെ എന്റെ അനുഭവത്തിൽ തന്നെ നിരവധി പേരുടെ അനുഭവങ്ങളുണ്ട്. അത് പേരെടുത്തു പറയാവുന്ന അനുഭവങ്ങൾ തന്നെ നിരവധി പേരുണ്ട്. പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ, നിരന്തരമായ ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും വധഭീഷണിയും കാരണം ഈ രംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോയ നിരവധി പേരെ എനിക്ക് നേരിട്ടറിയാം.
ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താം. അപ്പോ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും അല്ലെങ്കിൽ മറ്റുള്ളടത്തേക്കും ഫാറൂഖിനെ കൊന്ന കോയമ്പത്തൂരിലേക്കും ഒന്നും പോകുന്നില്ല. ഈ മലപ്പുറം ജില്ലയിലെ എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണം മാത്രം, നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. കുറച്ച് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് പെരിന്തൽമണ്ണയില് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് സജാദ് എന്നായിരുന്നു. അയാള് അവിടുത്തെ ഒരു സായാഹ്ന പത്രത്തില് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് ഒരു വലിയ വിമർശനമൊന്നുമില്ല, അവര് വളരെ മൈൽഡ് ആയിട്ട് വിമർശിക്കുന്ന ഒരു ലേഖനം എഴുതി പെരിന്തൽമണ്ണയിലെ ഒരു സായാഹ്ന പത്രത്തില്. ആ ലേഖനം എഴുതിയതിന്റെ പിറ്റേ ദിവസം പെരിന്തൽമണ്ണയിലെ 5-6 പള്ളി മഹല്ലുകളിൽ നിന്നുള്ള ആളുകൾ കൂട്ടത്തോടെ ആ പയ്യന്റെ വീട് പോയി വളഞ്ഞ് രാത്രി വളഞ്ഞിട്ട് അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അവനെ അവന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. അവസാനം ആ കുടുംബം അവരെ കാലുപിടിച്ച് കരഞ്ഞ് പിന്നെ അടുത്ത വെള്ളിയാഴ്ച അവരെ ഒരു ഉപാധി ചോദിച്ചു, അടുത്ത വെള്ളിയാഴ്ച ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് പശ്ചാത്തപിച്ച് അവൻ മാപ്പു പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഞങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വാപ്പയും ഉമ്മയൊക്കെ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാണ് അന്ന് അവരെ അവിടുന്ന് പോയത്. പിറ്റത്തെ വെള്ളിയാഴ്ച എന്നിട്ട് അവര് തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവനെ കൊണ്ട് മാപ്പ് പറയുകയും കലിമ ചൊല്ലിക്കുകയും ഒക്കെ ചെയ്ത് ഈ രംഗത്തുനിന്ന് പിന്മാറ്റി. പിന്നീട് അവൻ ഒരിക്കലും ഒരു ലേഖനവും എഴുതിയിട്ട് അവൻ എവിടെയും കണ്ടിട്ടില്ല. അവൻ ആ രംഗത്ത് തന്നെ പൂർണ്ണമായിട്ടും മറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇതുപോലുള്ള എത്രയോ അനുഭവം, മാത്രമല്ല ആ സായാഹ്ന പത്രം പിറ്റേന്ന് കുട്ടിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് പെരിന്തൽമണ്ണ ഇവരൊരു സംവാദ നാടകമൊക്കെ നടത്തിയത്. അതൊക്കെ ഞാൻ പിന്നെ എന്റെ വീഡിയോയിൽ ഞാൻ അവർക്ക് പറഞ്ഞിരുന്നു ആ സംവാദ നാടകം എങ്ങനെയാണ് നടത്തിയെന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മമ്പാട്, അതുപോലെ ഒരാൾ ഒരു ലഘുലേഖ എഴുതി, റസാഖ് എന്ന് പറയുന്ന ഒരാൾ ഒരു ലഘുലേഖ എഴുതി, ആദ്യ 50s ഒരു ലഘുലേഖ എഴുതി പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അയാള് ഒരു പോസ്റ്റ് ഓഫീസിലെ ഏരിയ ഉണ്ടായിരുന്നു. അയാളുടെ ജോലി കളഞ്ഞ്, അയാളുടെ കുടുംബം തകർത്ത്, അയാളെ ആകെ ബുദ്ധിമുട്ടിലാക്കി അവസാനം അയാളും അതേമാതിരി ആ രംഗത്തുനിന്ന് അന്ന് പിന്മാറിപ്പോയതാണ്. പിന്നീട് ഞങ്ങൾ തന്നെ അയാളോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു, കാരണം അയാളെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ട് അങ്ങനെ പിന്മാറിപ്പോയതാണ് അയാൾ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എന്നെ ആക്രമിക്കാൻ കഴിയാതിരുന്നത് അല്ലെങ്കിൽ എന്നെ ആ രീതിയിൽ അവർക്ക് തകർക്കാൻ കഴിയാതിരുന്നത് ഒന്ന്, ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലി ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനവും മറ്റു സാമൂഹ്യമായിട്ടുള്ള സ്വാധീനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളെ ജീവിതം തകർക്കാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെയാണ് നമ്മൾ ആ രീതിയിൽ അവർ ഉപദ്രവിക്കാതിരുന്നത്. പക്ഷെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മളെ നമ്മുടെ സ്കൂളിൽ നമ്മൾ തടയുകയും സ്കൂളിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുകയും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പരാതി കൊടുക്കുകയും അങ്ങനെയുള്ള കുറേ ഉപദ്രവങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ അതിജീവിച്ചത് എന്തിനു വെച്ചാൽ ആ സ്കൂളിലെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകളും സമൂഹവും ഞങ്ങളുടെ കൂടെ നിന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ കൂടെ നിൽക്കാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒരു സമൂഹത്തിൽ ഒരു അധ്യാപകർ എന്നുള്ള നിലക്കൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും എങ്ങനെയാണ് തങ്ങളുടെ ജോലിയും ആ ജോലിക്കുപരി ആ കുട്ടികളെയും കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ധാരണയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ കൂടെ നിൽക്കാനും സഹായിക്കാനും വിശ്വാസികളായ ആളുകളിൽ നിന്ന് തന്നെ നല്ലൊരു വിഭാഗം നമ്മളെ സഹായിക്കാൻ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഉപദ്രവിക്കാൻ വന്ന ഈ തീവ്രവാദി സുഡാപ്പി ടീമായിരുന്നു, പക്ഷെ അവരെ പോലും പരാജയപ്പെടുത്തുമാറ് വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയത് കൊണ്ടാണ് അത്തരം ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത്. അതുപോലെ എൻ്റെ നാട്ടിൽ എന്നെ ഊരുവലക്കാനുള്ള ശ്രമം നടത്തി എൻ്റെ കുടുംബത്തിന്, അതും എൻ്റെ കുടുംബവും നാട്ടുകാരും കൂടി തന്നെ പൊളിച്ചു കൊടുത്ത് കൈ കൊടുത്ത്. അതൊക്കെ അതിനും നമ്മള് നാട്ടിലെ ആളുകൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആളായി ജീവിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മളെ ആ ഒരു മതത്തിന്റെ വിശ്വാസത്തിന്റെ മാത്രം പേരിൽ നമ്മൾ ആ രീതിയിൽ ഉപദ്രവിക്കാൻ ആളുകൾ സമ്മതിക്കാതിരുന്നു. അല്ലാതെ ഈ മതക്കാരുടെ ഔദാര്യം കൊണ്ടൊന്നല്ല, മതക്കാരും മതഭ്രാന്തന്മാരും നമ്മളെ എന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി സാധാരണ മതവിശ്വാസികളായ ആളുകളിൽ നിന്ന് നമുക്ക് സംരക്ഷണവും കിട്ടിയിട്ടുണ്ട്, സമൂഹത്തിൽ നിന്ന് സംരക്ഷണം കിട്ടി. അതുകൊണ്ടൊക്കെയാണ് നിലനിന്ന് പോകുന്നത്. ഔദാര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് ഇത് പറയുന്നവരുടെ വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഞാൻ മാഷോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം മതത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനപ്പുറത്തൊക്കെ യുക്തിവാദി എന്ന നിലയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇസ്ലാം ഒഴികെയുള്ള പല മതങ്ങളെയും വിമർശിക്കേണ്ടി വരും. അപ്പൊ ആ തരത്തിലുണ്ടാവുന്ന ആ വിമർശനങ്ങളോടുള്ള പ്രതികരണം ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നടക്കുന്ന മതവിമർശകരായിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ
ഞങ്ങളൊക്കെ ആൾ തന്നെയാണ്, ഞങ്ങളൊക്കെ വേഷം മാറിയ ജിഹാദി സ്ലീപ്പർ സെല്ലുകളാണ് എന്നുള്ള തരത്തിൽ ഒരു മതവിഭാഗത്തിലെ തീവ്ര വിഭാഗം വിമർശിക്കുന്നതിന്റെ പേരിൽ കേൾക്കുന്ന ഞങ്ങളാണ്. അപ്പൊ ഇതേ അനുഭവങ്ങൾ മാഷ്ടുണ്ടായിട്ടുണ്ടോ മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോ ഈ പേര് മുൻനിർത്തിയിട്ട് ഈ ഇദ്ദേഹം യുക്തിവാദി ഒന്നുമല്ല, ഇദ്ദേഹം എന്തോ വേഷം കെട്ടി നടക്കുന്ന ജിഹാദിയാണ് അല്ലെങ്കിൽ സുഡാപ്പിയാണ് ആ തരത്തിലുള്ള ചാപ്പ ഇതിന് മുൻപ് ഇപ്പോ കിട്ടുന്നുണ്ട്, അതിന് മുൻപ് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നാണെന്നൊന്ന് പറയാം. അത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം, കാരണം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കൂടിയാണ് ലിയാഖത്ത് പോയി ചോദിച്ചത്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു ഔചിത്യം സ്വീകരിക്കുന്നത് എന്നതിന്റെ ഉത്തരം അതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇവരെ പേടിച്ച് പിന്മാറുക എന്നുള്ളതൊന്നുമില്ല. അപ്പൊ എനിക്ക് ഈ അടുത്ത കാലത്ത് തന്നെയുള്ള അനുഭവങ്ങൾ അറിയാം. അപ്പൊ ഞാൻ ഈ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ബൈബിളിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മൾ സുഡാപ്പി എന്നുള്ള രീതിയിൽ കയറി പറഞ്ഞുകൊണ്ട് കുറെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അതിന്റെ താഴെ പ്രതികരിക്കണ്ടേ. ചിലർ മാന്യമായിട്ട് പ്രതികരിച്ചു, പക്ഷെ ചിലർ വളരെ ഈ മുസ്ലിങ്ങൾ ആയിട്ടുള്ള സുഡാപ്പികൾ പ്രതികരിക്കും പോലെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരികയുണ്ടായി. പിന്നെ വ്യക്തി അധിക്ഷേപങ്ങളിലൂടെ ഒക്കെ മറുപടി പറയാനുള്ള ശ്രമങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഞാനതിനെ ആ രംഗത്ത് നിന്ന് കൂടുതൽ അവർക്ക് മറുപടി പറയാൻ പോവാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ക്രിസ്ത്യാനികൾ ഈ മതം മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ സാധാരണ വിശ്വാസികളല്ല. ഇത് ഇതിനകത്ത് ഈ മതഭ്രാന്തിൽ പ്രത്യേകം താല്പര്യമുള്ള കുറെ ആളുകൾ, അത് എല്ലാ വിഭാഗത്തിലുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്, ഇപ്പോ സംഘി അനുഭാവികളായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട്. അത് അവരിൽ നിന്നും അനുഭവമ്പത്ര അനുഭവം ഉണ്ടായി. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒന്നോ രണ്ടോ തവണ ഈ ഹിന്ദു മതത്തെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടും. ഇതുപോലെ സുഡാപ്പി ചാപ്പ കുത്തി വന്ന അനുഭവം ഉണ്ട്. ഇപ്പോ ലക്ഷദ്വീപിലെ പ്രശ്നത്തില് നമ്മൾ അവിടുത്തെ മനുഷ്യരുടെ പക്ഷം നിന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തപ്പോ സംഘികൾ വന്നിട്ട് അതേപോലെ നമ്മളെ ചീത്ത വിളിക്കുകയും നമ്മളെ സുഡാപ്പിയാക്കുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ട്. ഇത് അത് വളരെ സ്വാഭാവികമാണ്. ഈ മതഭ്രാന്തുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതു രീതിയാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലാവുമ്പോൾ വെച്ചാൽ ഒരു നിലവാരമില്ലാത്ത ആളുകൾക്കും കടന്നു വരാവുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഈ ഒരു ചന്തസ്ഥലം പോലെ എല്ലാവർക്കും വന്ന് നിരങ്ങാനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ എല്ലാ നിലവാരത്തിലും പെട്ട ആളുകൾ വന്ന് തെറി വിളിക്കുകയും അതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കേണ്ടതില്ല, അതിനോട് തന്നെ പ്രതികരിച്ച് നമ്മളെ സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ലിയാഖത്തിനോട് അടക്കം പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന പണി തുടർന്നുകൊണ്ടിരിക്കുക. അതിൽ എല്ലാ മതങ്ങളെയും വിമർശിക്കുക, ക്രിസ്ത്യാനികളെ വിമർശിക്കുക, ബൈബിളിനെ വിമർശിക്കുക, ഹിന്ദുമതത്തെ വിമർശിക്കുക, എല്ലാം വേണം. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ അതിൻ്റെ ഒന്നും പിന്നാലെ നമ്മൾ വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കാൻ പോയി അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനെയൊക്കെ അവഗണിച്ച് തള്ളിയിട്ട് നമ്മൾ നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ എന്നെ ബാലൻസ് ചെയ്ത് മാത്രമേ പറയാവുള്ള തിയറി ഒന്നും അവിടെ ഒന്നും അതിലൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. അവിടെയൊക്കെ നമ്മൾ ആരോടാണ് പറയുന്നത്, ഏത് സമൂഹത്തിലാണോ മാറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സമൂഹത്തിന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെയും ഇങ്ങോട്ട് വരുന്ന തെറിവിളികളെയും ചാപ്പകുത്തലുകളെയും ഒക്കെ വളരെ എന്താണ് തമാശയായി അവഗണിച്ച് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 10-47 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് തെറിവിളിയും ഭീഷണിയും ഒക്കെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ അതിനെ വളരെ തമാശയായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളെ പണി തുടരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പണി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ പണി നിർത്തി കഴിഞ്ഞാൽ അവർ വിജയിക്കുകയാണ്. നമ്മൾ പണി കൂടുതൽ ശക്തമായിട്ട് തുടരുക, അവരവരുടെ പണിയും തുടരട്ടെ. അതൊക്കെ അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ എക്സ് മുസ്ലിം എന്നുള്ളൊരു ഐഡന്റിറ്റി ഒരു ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഇതിന്റെ ഇടയിൽ തന്നെ ഒരു നമ്മുടെ സ്വാതന്ത്ര്യക്കിടയിൽ തന്നെ അതൊരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പോലെ നിൽക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഒന്ന് ഒരു അതൊരു പ്രത്യേകമായി നിൽക്കുന്ന പോലെ ഫീൽ ഉണ്ട്. കാരണം പൊതുവെ ആൾക്കാർ മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല, മുസ്ലിം ഫണ്ടമെന്റൽസിന് മാത്രമേ വിമർശിക്കുന്നുള്ളൂ. അപ്പോ ഈ വിമർശി അത്യാവശ്യം കൊണ്ടാണോ ഇങ്ങനെ മുസ്ലിം എന്നുള്ളത് നിൽക്കുന്നത്? അത് ഈ സ്വാതന്ത്ര്യക്കിടയിൽ തന്നെ മറ്റായിട്ട് നിൽക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് ഒരു വ്യാഖ്യാനം മാത്രമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങള് എക്സ് മുസ്ലിംസ് ഉള്ള
ആ ബാനറിൽ അറിയപ്പെടുന്ന എല്ലാവരും വലിയ അക്കത്തലിയായാലും ആരിഫ് ഹുസൈൻ ആയാലും ഇവരെല്ലാവരും വളരെ കൃത്യമായിട്ട് പലതവണ അതിനുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാനും ഒന്ന് രണ്ട് തവണ അതിന്റെ വിശദീകരണം എന്റെ യൂട്യൂബ് ചാനലിലും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതൊരു വളരെ താൽക്കാലികമായിട്ടുള്ള വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ എക്സ് മുസ്ലിംസ് പറഞ്ഞത്. അപ്പോ എക്സ് മുസ്ലിംസ് എന്ന ഒരു അസ്തിത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്തിത്വത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ മതം ഉപേക്ഷിച്ചാലും ഇസ്ലാമിന്റെയൊക്കെ ഒരു പ്രത്യേകത, ഇസ്ലാമിന് ഇസ്ലാമിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ വേട്ടയാടിക്കൊണ്ട് നമ്മുടെ പുറകിലുണ്ട് എന്നാണ്. നിയമപരമായി പോലും നമ്മുടെ പുറകിൽ ഈ മതം നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മതം വിടുക എന്നുള്ളത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമായിട്ടാണ് ഈ മതം കാണുന്നത്. അതുകൊണ്ടാണ് ജബ്ബാർ മാഷ് മലപ്പുറത്ത് ജീവിച്ചിട്ടില്ലേ ഞങ്ങളെ ഔദാര്യം കൊണ്ട് എന്നൊക്കെ പറയുന്നത്. കാരണം കൊല്ലപ്പെടേണ്ടവനാണ് ഇവൻ എന്നുള്ളത് മനസ്സിലെ മതം പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യത്വം പറയുന്നത് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് സംഘടനത്തിൽ മനുഷ്യത്വം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊക്കെ കൊല്ലപ്പെടാതെ ഇരിക്കുന്നത്. അതെ, അപ്പൊ അവര് ഈ മനുഷ്യരെ മതം വിട്ടു എന്നത് കൊല്ലാനുള്ള ഒരു കാരണമായിട്ട്, കൊല്ലപ്പെടാൻ മാത്രം വലിയ ഭീകരമായൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തു വരികയും അങ്ങനെ പുറത്തു വന്നവരെ അവരെ കുടുംബത്തെയും അവരെയും നിരന്തരമായിട്ട് വേട്ടയാടുകയും അവരുടെ ജീവിതം തകർക്കാവുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സംഘടിതമായിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ താൽക്കാലികമായിട്ടെങ്കിലും അനിവാര്യമാകുന്നത് കൊണ്ടാണ് തന്നെ വേൾഡിൽ തന്നെ ഉണ്ട്. എല്ലായിടത്തും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇന്ന് എക്സ് മുസ്ലിംസിന്റെ കൂട്ടായ്മ ഉണ്ട്. കാരണം ഇങ്ങനെ പെർസിക്യൂഷൻ അനുഭവിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി രക്ഷപ്പെട്ടു പോകുന്നവര്, അവരെ ജയിലിൽ കിടക്കുന്നവരെ നിയമപരമായിട്ട് പിന്നെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇടപെടിച്ചുകൊണ്ട് മോചിപ്പിക്കാന്, അവർ പുറത്ത് ചാടിയെങ്കിലും രക്ഷപ്പെട്ടു വന്നാൽ അവർക്ക് പൗരത്വം നൽകിക്കൊണ്ട് അവർക്ക് അഭയം നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ, അത്തരം ആളുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒക്കെയുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ള നിലക്കാണ് വേൾഡ് തലത്തിൽ തന്നെ എക്സ് മുസ്ലിം മൂവ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കത്തോളം കാലം മാത്രമേ, താൽക്കാലികമായി മാത്രമേ അങ്ങനെ ഒരു മൂവ്മെന്റിനും അങ്ങനെ ഒരു പേരിനും പ്രസക്തി ഉള്ളൂ. അതൊരു കൾട്ട് എന്നുള്ള രീതിയിലൊന്നും തന്നെ കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, അതിനൊരു ഒരിക്കലും കൾട്ട് സ്വഭാവം ആർജിക്കാൻ കഴിയില്ല. കാരണം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടവർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവരിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്നതിന് യാതൊരു പ്രത്യേകിച്ചുള്ള ഒരു സംവിധാനം ഒന്നുമില്ല. ചിലപ്പോൾ മതം വിട്ടിട്ട് വേറെ മതത്തിൽ പോയവരടക്കം ഈ എക്സ് മുസ്ലിം എന്നുള്ള കൂട്ടായ്മയിൽ വേൾഡ് തലത്തിലുണ്ട്. അവരൊക്കെ ഈ പീഡനം അനുഭവിക്കുന്നു. പിന്നെ നിയമപരമായുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു. ഇപ്പോ ഒരു എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞാലും അയാളുടെ കുടുംബ നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ അയാൾക്ക് ബാധകമാകുന്നത് മുസ്ലിം വ്യക്തി നിയമമാണ്. എന്റെ ഒരു എക്സ് മുസ്ലിമായ ഒരാള്, അയാൾക്കൊരു മകള് മാത്രമേ ഉള്ളൂ, അയാൾ മരിച്ചു വിചാരിക്കും. അയാളുടെ സഹോദരൻ എക്സ് മുസ്ലിം അല്ല, മുസ്ലിമാണെന്നും വിചാരിക്കും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിന്റെ പകുതി അയാളുടെ സഹോദരൻ കൊണ്ടുപോകും, കോടതി പോയിട്ട് കൊണ്ടുപോകും. കാരണം ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, അല്ലെ എന്റെ വാപ്പ എക്സ് മുസ്ലിം ആയിരുന്നു, സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണം എന്ന് ഈ മകൾ കോടതിയിൽ വാദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കോടതിയുടെ നിയമം അനുസരിച്ച് അയാൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ്, അയാൾക്ക് മുസ്ലിം വ്യക്തി നിയമം ബാധകമാണ്. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിന്റെ പകുതി മാത്രമേ അയാളുടെ മകൾ കിട്ടുള്ളൂ, ബാക്കി പകുതി അയാളുടെ സഹോദരൻ കൊണ്ടുപോകും. അപ്പൊ അത്തരത്തിൽ നിയമപരമായി പോലും മതം നമ്മുടെ കുടുംബത്തെയും വേട്ടയാടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് സാധാരണ മറ്റു മതം വിട്ടവരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മതം ഇല്ലാത്തവരും തമ്മിലൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പിരിച്ചുവിടാവുന്ന ഒരു താൽക്കാലിക സംവിധാനമായിട്ട് മാത്രമേ എക്സ് മുസ്ലിംസ് എന്നുള്ളതിനെ കാണേണ്ടതുള്ളൂ. നമസ്കാരം മാഷെ, എനിക്ക് മാഷിനോട് ചോദിക്കാനുള്ളത്, ഒരു യുക്തിവാദി എന്നതിനുപരിയായിട്ട് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ചോദിക്കാനുള്ളത്. അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, രീതികൾ, ഇവയെല്ലാം ഇവിടെ മുൻപ് നിലനിന്നിരുന്നതും ഇന്ന് ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കൂട്ടി ഉറപ്പിക്കാൻ പ്രേരണയാകുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതോ അതിലെന്തെങ്കിലും മാറ്റം വന്നതായിട്ടും വലിയൊരു മികച്ച മാറ്റം വന്നതായിട്ടും താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, നമ്മുടെ ഒരു ജനാധിപത്യ മതേതര ഭരണഘടനയൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന രാഷ്ട്ര നേതാക്കന്മാർ തൊട്ട് അതിൻ്റെ ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, അതിൻ്റെ എക്സിക്യൂട്ടീവ് തലത്തിലുള്ള അതിൻ്റെ മേലാളന്മാരെല്ലാം തന്നെ
ഈ പറയുന്ന മതേതരത്വമോ ജനാധിപത്യമോ ശരിയായി ഉൾക്കൊണ്ട ആളുകളല്ല എന്നതുകൊണ്ടും നമ്മുടെ ഭരണഘടനയുടെ മൊറാലിറ്റി എന്താണ് എന്ന് പോലും മനസ്സിലാക്കി പെരുമാറുന്നവരല്ല എന്നതുകൊണ്ടും ജനാധിപത്യത്തിനും മതേതരത്തിനും പാകപ്പെടാത്ത ഒരു വലിയ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്നതുകൊണ്ടും വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയിലും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ നിന്നും പുറകോട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒട്ടേറെ നടപടികൾ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഈ ബി ജെ പി ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വൻതോതിലുള്ള തിരിച്ചുപോക്ക്, മതേതരത്വത്തിൽ നിന്നും മതാഭിമുഖ്യത്തിലേക്കും ശാസ്ത്രത്തിൽ നിന്നും പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളിലേക്കും കുട്ടിക്കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഒളിച്ചു പണികൾ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും ആ രംഗത്ത് കുറച്ച് പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ കീഴില് നടന്നു വന്നിട്ടുള്ളത്. നമ്മളൊക്കെ അധ്യാപകരിൽ നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനും പുതിയ രീതിയിലുള്ള പാഠ്യ പദ്ധതിയൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ കുട്ടികളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാനും പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിൽ പ്രവർത്തനോന്മുഖമായ വിദ്യാഭ്യാസ രീതിയൊക്കെ പരീക്ഷിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും 100% പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു സമൂഹമല്ല നമ്മുടേത് എന്നതുകൊണ്ട്, അധ്യാപക സമൂഹം പോലും അതിന് പറ്റിയവരല്ല എന്നതുകൊണ്ട്, രക്ഷിതാക്കൾ പോലും അതിന് പറ്റിയവരല്ല എന്നതുകൊണ്ട് അതൊന്നും വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നതാണ് കാര്യം. അപ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖലയെ മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ച് ഈ കാര്യത്തിൽ കാണാൻ പറ്റാതെ നമ്മുടെ സമൂഹം മൊത്തത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്നും എത്രയോ പുറകിലേക്കാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ സമൂഹവും സാംസ്കാരിക സമൂഹവും ഒക്കെ. അപ്പൊ അതിന് മറികടക്കുന്ന നിലയിൽ നമ്മൾ ജനങ്ങളുടെ ചിന്താരീതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളിൽ ഈ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് തുടർന്നു കൊണ്ടുപോവുക മാത്രമേ വഴിയുള്ളൂ. സമൂഹം മാറാതെ നിയമങ്ങളോ സംവിധാനങ്ങളോ മാറാൻ പോകുന്നില്ല. രണ്ടും സമാന്തരമായി മാറേണ്ട കാര്യമാണ്. ജബാർ മാഷെ, ആദ്യമേ തന്നെ ആശംസകൾ. 47 വർഷം തികച്ചതിന് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് തുടരാൻ കഴിയട്ടെ എന്നും കൂടി ആശംസിച്ചു കൊള്ളുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഈ തസ്നീബാനു കേസില് ദൈവനാമത്തിൽ സാക്ഷി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു തവണ നടപടിയെടുത്തതായിട്ട്, ഐ മീൻ കോടതി തന്നെ നടപടിയെടുത്തതായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് വെള്ളം എന്ന് പറഞ്ഞൊരു സിനിമയിൽ സമാനമായിട്ട് രംഗമുണ്ട്. അതില് ഭരണഘടനയാണ് താൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്. സിനിമകളിൽ ഇത്തരം പുരോഗമന ആശയങ്ങൾ വരുന്നുണ്ടെങ്കിലും ചില കോടതി വിധികളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും മതഗ്രന്ഥങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ അടുത്ത് മനുസ്മൃതി കോട്ടയതുകൊണ്ട് ഒരു കോടതി വിധി വന്നിരുന്നു. അപ്പം നിയമവ്യവസ്ഥിതിയും ഭരണകൂടവും മതങ്ങൾക്കെതിരെ ഒരു മൃദു നിലപാട് പലപ്പോഴും എടുക്കുമ്പോൾ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ഒരു മതേതര രാജ്യമാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുക്തിവാദി എന്ന നിലയിൽ ജബ്ബാർ മാഷ് എങ്ങനെ വിലയിരുത്തുന്നു? ഇതിന് എന്ത് പരിഹാരമാണ് താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാനും? ഈ ചോദ്യത്തിനുള്ള മറുപടി ഏറെക്കുറെ ഞാനിപ്പോ ഈ കഴിഞ്ഞ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അവിടെ ഞാൻ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് എന്നൊക്കെ പറഞ്ഞത് ഇതിനും ഈ ചോദ്യത്തിനും ബാധകമാണ്. ഇത് നല്ലൊരു കോമഡി ആയിരുന്നു അത്, എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് പിന്നീട് ചില മാധ്യമങ്ങളിൽ, കേരള ശബ്ദം വാരികയിലൊക്കെ അത് ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ആ ജഡ്ജിയുടെയും എൻ്റെയും ഒക്കെ ഫോട്ടോ സൈസും അവർ കൊടുത്തിരുന്നത്. ആ സംഭവം എന്ന് വെച്ചാല് തസ്നീബാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വീട് ആക്രമിച്ച കേസിൽ രണ്ട് കേസുണ്ടായിരുന്നു. ആ രണ്ട് കേസിലും ഞാൻ പ്രോസിക്യൂഷന്റെ സാക്ഷിയാണ്. ഗവൺമെന്റ് ഇത് പോലീസ് എടുത്ത കേസിൽ ഞാൻ സാക്ഷിയാണ്. അപ്പൊ സാക്ഷി പറയാൻ കൂട്ടിൽ കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ ഇങ്ങനെ ദൈവനാമത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ദൈവനാമം പറയാതെ സത്യം പറഞ്ഞു. അതിനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ നിയമത്തിൽ, ഭരണഘടനയിലൊക്കെ ഉണ്ട്. ഓത്തെടുക്കാൻ ദൈവനാമം പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ദൃഢമായിട്ടോ അല്ലെങ്കിൽ മനസാക്ഷിയുടെ പേരിലൊക്കെ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ജഡ്ജായിട്ടിരുന്ന ആള് ഒരു സ്ത്രീയാണ്, ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു. അവര് നല്ല ജഡ്ജിയാണ്, അവരറിയപ്പെടുന്ന നല്ല ജഡ്ജിയൊക്കെ തന്നെ. പക്ഷെ അവര് ഭയങ്കര അന്ധവിശ്വാസിയാണ്. അവര് കഴുത്തിലും വിരലുമ്മലും ഒക്കെ ഈ മൃതാനന്ദമയ്യനെയും സായിബാബേനെ ഒക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ആൾദൈവ വിശ്വാസിയായിട്ടുള്ള അന്ധവിശ്വാസിയാണ് അവരുടെ. അങ്ങനത്തെ അന്ധവിശ്വാസിയായ അവർക്ക് ഞാൻ ദൈവനാമം പറയാതെ എന്നെ സാക്ഷി വിസ്താരണം നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു ശാഠ്യം. എന്നിട്ട് എന്നെ അവിടുന്ന് ഇറക്കിയിട്ട് പുറത്താക്കാൻ പറഞ്ഞു അവിടുത്തെ പോലീസുകാരോട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ
ജീവനാമം പറയാതെ സാക്ഷ്യം പറയാനുള്ള വകുപ്പും നിയമമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പോലും ദൈവനാമത്തിലല്ലല്ലോ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് വാചകം ഞാൻ തിരിച്ചു പറഞ്ഞു ജഡ്ജിയോട്. അപ്പൊ അത് പറയുകൂടെ ചെയ്തപ്പോഴേക്കും അവർക്ക് ആകെ ഒരു ജഡ്ജിയെ ചോദ്യം ചെയ്തു എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് ചൂടായി. അവര് എന്നെ ഷൗട്ട് ചെയ്ത് പൊട്ടാക്കിച്ച്. മാത്രല്ല എനിക്ക് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന് കോടതിയിൽ പ്രോസിക്യൂഷൻ കേസിൽ സാക്ഷി പറയാൻ പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി കിട്ടും. അപ്പൊ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക കോടതിന്റെ ഓഫീസിൽ. അപ്പൊ ഇവര് കോടതി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് അയാൾ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും തന്നില്ല. ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടെ നമ്മുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് പൗരൻ ഉണ്ടായിരുന്നു. പൗരൻ വക്കീലിനെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞു. പൗരൻ വക്കീൽ പറഞ്ഞു അവര് പറഞ്ഞു ശരിയല്ല നമുക്ക് ദൈവനാമം പറയാതെ പ്രതിജ്ഞ ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുസ്തകമൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ ഇനി ചെയ്യേണ്ട നടപടി എന്താണെന്നും വക്കീൽ പറഞ്ഞു. നേരെ ഹൈക്കോടതി പോവുക, ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇവരുടെ ഇത് വെച്ചിട്ട് പരാതി നൽകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ അനിൽകുമാർ, അനിൽകുമാർ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ആ വിഷയം പറഞ്ഞിരുന്നു. അന്ന് എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇടപെട്ടത് അനിൽകുമാറാണ് ഹൈക്കോടതിയിൽ. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ഞങ്ങള് രജിസ്ട്രാർക്ക് കംപ്ലൈന്റ് ചെയ്തു. രജിസ്ട്രാർ അതിൽ നടപടിയെടുത്തു. നടപടിയെടുത്തിട്ട് എനിക്ക് ഈ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അവിടുന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് രജിസ്റ്റർ ചെയ്ത് തപാലിൽ അയച്ചു തന്നു ഒരു അക്നോളജ്മെന്റ് സഹിതം. അതിൽ പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നു എന്നും പറഞ്ഞിട്ട് കത്തുണ്ട്. അങ്ങനെ ഞാൻ അനിൽകുമാറിനെ വിളിച്ചിട്ട് എന്താണ് നടപടി എന്ന് അന്വേഷിച്ചപ്പോ അനിൽകുമാർ പറഞ്ഞു എന്തോ നടപടി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെ ജഡ്ജിക്കെതിരായിട്ട് കോടതി ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അത് കക്ഷിയെ അറിയിക്കാൻ പാടില്ല, അറിയിക്കണം നിർബന്ധമില്ല, അതുകൊണ്ട് എന്താണ് നടപടി എന്ന് അറിയാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ നോട്ടിൽ നിന്ന് മനസ്സിലായി. പിന്നെ രഹസ്യമായിട്ട് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ താക്കീത് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടി കോടതി ജഡ്ജിക്കെതിരായിട്ട് വന്നു. ഈ സംഭവം പിന്നീട് കേരള ശബ്ദമൊക്കെ വാർത്തയാക്കിയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതന്നെയാണ് അതിനുള്ള മറുപടി. അത് ഇപ്പോ ഭരണഘടന ഇതൊക്കെ പറയുന്നുണ്ട്. ഭരണഘടനയിൽ മതേതരത്വം, മതരഹിതമായിട്ട് ജീവിക്കുന്നവർക്കും എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും ഒക്കെ അംഗീകരിച്ചു തരുമ്പോൾ അത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ജുഡീഷ്യറിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെല്ലാം മന്ദവിശ്വാസികളായിരിക്കുന്നിടത്തോളം കാലം അവരവരുടെ വിശ്വാസത്തിനും മൂഢതയ്ക്കും അനുസരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതിൻ്റെ ഒരു നല്ല ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഈ സമൂഹത്തെ പൊതുവിൽ മാറ്റാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഭരണഘടനയെ പോലും സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടനയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തരത്തിൽ മതവും മതാധിപത്യവും വർഗീയതയും നമ്മുടെ രാജ്യത്തെ നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം എന്തെന്ന് ചോദ്യം വളരെ സങ്കീർണമാണ്. അതിനൊന്നും ഒറ്റയടിക്കുള്ള പരിഹാരമൊന്നുമില്ല. സമൂഹത്തെ ഒരു എൻലൈറ്റൻമെന്റിലേക്ക് കൊണ്ടുവരിക, ഒരു ജ്ഞാനോദയത്തിന്റെ വെളിച്ചം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഭാരിച്ച ഒരു ചുമതലയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം തുടരുക. ചിലപ്പോൾ തലമുറകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ എന്തായാലും കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യം നമുക്കിപ്പോ നിന്നുണ്ട് എന്ന് പറയാം. ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനത്തെ സാറും എങ്ങനെ ഇപ്പൊ കാണുന്നത്? ഇപ്പൊ അതൊരു ഒരു ഒരു മുരടിച്ച പ്രവർത്തനമായിട്ട് എന്റെ ഒരു അതിനിപ്പം സാർ എങ്ങനെ കാണുന്നതെന്നൊന്ന് പറഞ്ഞിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഞാൻ കുറെ കാലം പ്രവർത്തിച്ചാണ്. യുക്തിവാദി പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ സമാന്തരമായിട്ട് അതിൽ പ്രവർത്തിച്ചിരുന്നതാണ്. പക്ഷെ പരിഷത്തൊക്കെ കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് മുരടിച്ച അവസ്ഥയിൽ തന്നെയാണ്. അവര് ഇപ്പോ വളരെ സാമ്പ്രദായികമായിട്ട് ആ ഒരു പേരിന് സംഘടന നിലനിർത്തി പോരുന്നു. സംഘടനയ്ക്ക് കുറച്ച് ആസ്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ അതുപോലെ നിലനിർത്തി പോരുന്നു എന്നല്ലാതെ പഴയ ഒരു ആവേശത്തോടും കൂടി ഒരു പ്രവർത്തനങ്ങളും ഇന്നില്ല. ഇന്നിപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനേക്കാളൊക്കെ കേരളത്തിൽ ജനങ്ങളുടെ അടിയിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മളൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിയിട്ടാണെങ്കിൽ പോലും അവർക്ക് അതുപോലും ഇല്ല. സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനങ്ങൾ പോലും വളരെ പരിമിതമാണ്. പരിഷത്തൊക്കെ ഏതാണ്ട് മരിച്ച വട്ടലാണ് കാണപ്പെടുന്നത്. മലപ്പുറം ജില്ലയൊക്കെ പരിഷത്തും നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലയാണ്. ഇവിടെ പോലും ഒരു പ്രവർത്തനവും ഇല്ല എന്നുള്ളതാണ്. കണ്ടിന്യൂ ചെയ്യാണ് ഒരു സെക്കൻഡ്. മുഹമ്മദ് ഖാനെ നേരത്തെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ഖാൻ, താങ്ക് യു. ബാക്കിയുള്ളവര് ചോദിക്കട്ടെ, ഞാൻ കേട്ടിരിക്കാമെന്ന് വിചാരിച്ചാണ്. ഇനി ചോദിക്കാൻ ഇരിക്കണ്ടെന്ന് വേറെ ചോദിക്കുകയാണ്. പക്ഷേ എന്റെ ചോദ്യം, മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകലുന്നുവോ എന്നുള്ളതാണ്. താങ്കളുടെ ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട്, താങ്കൾ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകലുന്നുണ്ടോ? മുഹമ്മദ് ഖാന് ശരിക്കും ചോദ്യം ചോദിക്കേണ്ട ആളല്ല. നമ്മളൊക്കെ ഒരുപോലെ ഉത്തരം പറയേണ്ടവരാണ് ഇതിന്. കാരണം ഞാൻ ഈ രംഗത്ത് വന്ന്
പരിചയപ്പെടുന്ന ഒരുപക്ഷെ നാലാമത്തെയോ അഞ്ചാമത്തെയോ എക്സ് മുസ്ലിമാണ് മുഹമ്മദ് ഖാൻ. അപ്പൊ നമ്മളൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് ആകെ കേരളത്തില് ഇസ്ലാം മതം വിട്ട് പുറത്തു വന്നവരെന്ന് പറയുന്നത് ഒരു കൈയിന്റെ വിരൽ കൊണ്ട് എണ്ണാവുന്ന ആളാണ്. അവിടെ നിന്ന് നമ്മള് 10-30 കൊല്ലം സംഘടനാ പ്രവർത്തനം മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് രണ്ട് കൈയിലും നാല് കൈയിലും ഒക്കെ എണ്ണാനുള്ള എണ്ണമായി പതുക്കെ പതുക്കെ വർദ്ധിച്ചു വന്നിരുന്നു. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വരവോടുകൂടി ഈ മതവിശ്വാസത്തിൽ നിന്നും ആന്തരികമായി പുറത്തു വന്ന് ഒളിഞ്ഞിരുന്ന ആളുകൾക്കെല്ലാം അവരുടെ ആശയങ്ങളെ പുറത്ത് വിടാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഇതിനു മുമ്പും ഇവിടെ ജീവിച്ചിരുന്നു, പക്ഷെ അവരെല്ലാം മൗനികളായിരുന്നു എന്നത്. ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ എല്ലാവരും അത് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുറെ ആളുകൾക്ക് പറയാനും പുറത്തിറങ്ങാനും ഉള്ള ഒരു ആത്മവിശ്വാസം കിട്ടി. അതനുസരിച്ച് 10,000-ന് ആളുകൾ ഇന്ന് ഇസ്ലാം വിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു മതങ്ങളെ ിച്ച് പൊളിഞ്ഞാൽ വേഗം പൊളിഞ്ഞ് തകർന്നാൻ സാധ്യതയുള്ള മതമാണ് ഇസ്ലാം മതം. കാരണം അതിന് ആന്തരികമായി ഒന്നുമില്ല, അത് ഉണ്ണു പൊള്ളയാണ്. അത് ഒരു മതിൽ കൊണ്ട്, ഇരുമ്പ് മതിൽ കൊണ്ടും വാളുകൊണ്ടും മാത്രം നിലനിർത്തുകയും ഇന്നും അതുകൊണ്ട് മാത്രം ഭീഷണി കൊണ്ടും അക്രമം കൊണ്ടും മാത്രം സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരു കൾട്ട് മാത്രമാണ് ഇസ്ലാം മതം പറയുന്നത്. ദാർശനികമായിട്ട് ഇസ്ലാം വട്ടപൂജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ആശയപരമായ ഒരു സംവാദത്തിന്റെ കൊടുങ്കാറ്റിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ കൃത്യമായ തെളിവ് നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പൊ ദൃശ്യമായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഖാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം ഇസ്ലാം പൊളിയും എന്ന് തന്നെയാണ്. യാതൊരു സംശയവുമില്ല, ഇസ്ലാം പൊളിയുക തന്നെ ചെയ്യും. പക്ഷെ മതം പൊളിഞ്ഞാലും സമുദായം നിലനിൽക്കും കുറച്ചു കാലം കൂടി. അത് മനുഷ്യന്റെ മതവിശ്വാസത്തെക്കാൾ ശക്തമാണ് മനുഷ്യന്റെ ഈ സ്വത്വബോധം എന്നത്. കാരണം അത് മനുഷ്യനിൽ പ്രണാമപരമായി കിട്ടിയ ഗോത്രീയ ബോധത്തിന്റെ ഒരു ശേഷിപ്പാണ്. അപ്പൊ ഈ ഗോത്രബോധം പെട്ടെന്ന് മനുഷ്യനിൽ നിന്ന് അകന്നു പോകില്ല. അത് വളരെ പണിപ്പെട്ട് നമ്മൾ ഒരു പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ മസ്തിഷ്കത്തെ ഗോത്രബോധത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ആധുനിക മാനവിക ബോധത്തിലേക്ക് വളർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് സാമുദായികമായ സ്വത്വബോധം, മതവിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെയും കുറെ കാലം നിലനിൽക്കും. അതും കൂടെ തകർക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ നമ്മൾ ഈ സാമുദായിക സ്വത്വത്തിൽ പുറത്തുള്ള മാനവിക സ്വത്വം ആർജിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുകയും വേണം. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നിർത്താം. എന്തായാലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ താഴെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരറിയട്ടെ. ഇപ്പൊ താങ്കളുടെ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾ, ഇപ്പം നവമാധ്യമങ്ങൾക്ക് ശേഷം ഒരുപാട് ആളുകളുടെ പ്രവാഹം തന്നെ, യമുക്കളുടെ പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. ലോകമാസികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുത്തൻ പ്രക്രിയ തന്നെയാണ്, അത് നിഷേധിക്കാനാവില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ മതം വിട്ടു വരുന്ന യുവത പറയുന്ന കാരണങ്ങൾ എന്താണ്? താഴെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണങ്ങൾ, അവർ ഇത്രയും ഈ മതത്തെ കുറിച്ച് വളരെ ഉപരിപ്ലവമായി മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പിന്നെ ഈ മതത്തിന്റെ പ്രചാരകരാണ് ഇവിടെ മതത്തെ സംരക്ഷിച്ചു പോകുന്നതും മതം എന്താണ് എന്ന് വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വിശ്വാസികളെ മാത്രമല്ല, വിശ്വാസത്തിന് പുറത്തുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു വൻ പ്രചാരണമാണ് ഇവിടെ നടത്തി വന്നിരുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ എണ്ണപ്പണം ഗിനിയാൻ തുടങ്ങിയതിന് ശേഷം വൻതോതിൽ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ തോതിലുള്ള മതപ്രചാരണമാണ് ഇസ്ലാമിക സമൂഹം നടത്തിയത്. ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം മതപ്രചരണം നടത്തുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവും. കേരളത്തിലെ മുസ്ലിങ്ങളും ഒരു ഇസ്ലാമിക രാജ്യത്തും ഇതിന്റെ 100-ൽ പോലും മതപ്രചരണം ഇല്ല, അനുവദിക്കുകയില്ല. പക്ഷെ ഇവിടെ 9,000 സംഘടനകള് കടമാനം പണം സംഘടനകളായിട്ടും സ്ഥാപനങ്ങളായിട്ടും പള്ളികളായിട്ടും പ്രസിദ്ധീകരണങ്ങളായിട്ടും ഈ മതത്തെ കുറിച്ച് ഇല്ലാത്ത നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങൾ മാത്രം കേട്ടിട്ട് മതം മനസ്സിലാക്കിയവരായിരുന്നു മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം. അതിന്റെ മറുവശം അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശകര് മതത്തിന്റെ പ്രമാണങ്ങൾ എടുത്ത് പുറത്തിട്ട് അലക്കി തുടങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും വൾഗറായിട്ടുള്ള ഒരു സാധനമായിരുന്നോ എന്ന് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. അത് നമ്മൾ അലക്കിയപ്പോഴല്ല അവർ തിരിച്ചറിയത്. നമ്മൾ വിമർശിക്കുന്നതിന് മറുപടി പറയാൻ വേണ്ടി മതപണ്ഡിതന്മാർ വന്ന് വെപ്രാളം കാണിക്കുന്നതും അവരുടെ ആക്രോശങ്ങളും കേട്ടിട്ടാണ് വിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നത്. നമ്മളുടെ മതവിമർശനത്തെക്കാൾ വിശ്വാസികളെ മതം വിടാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ പ്രതിരോധിക്കാൻ വരുന്ന മതപണ്ഡിതന്മാരുടെ
ആക്രോശങ്ങളും അവരുടെ വെപ്രാളങ്ങളുമാണ്. കാരണം അവർക്ക് മറുപടി ഇല്ല എന്നുള്ളത് ഇത് നിഷ്പക്ഷമായി കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവുകയാണ്. അവർ തെറി പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചാപ്പ കൂത്തുകയും വ്യക്തി അധിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശ്വാസികളായ ഓഡിയൻസ് ഇത് കേട്ട് നിൽക്കുന്ന കണ്ടു നിൽക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കും നമ്മൾ പറയുന്ന ദർശനങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരെല്ലാം അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം വിശ്വാസികളായ ആളുകളെല്ലാം പോയിട്ട് അവരുടെ പ്രമാണങ്ങൾ തപ്പുകയാണ്. ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുകയാണ്, ഹദീസ് എടുത്ത് വായിച്ചു നോക്കുകയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്. നമ്മൾക്ക് മറുപടി പറയാൻ വേണ്ടി പരിശോധിക്കുന്നവർ പോലും പിറ്റേ ദിവസം പരിശോധന കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് ചീത്ത പറയുന്നതാണ് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് വിമർശിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ അബ്ദുൽ ഖാദറിന്റെ ഒക്കെ അനുഭവം നമുക്കറിയാം. അബ്ദുൽ ഖാദറൊക്കെ ഒരു കാലത്ത് നമ്മളെ തെറി പറഞ്ഞുകൊണ്ട് അപ്പുറത്തുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഖുർആനും ഹദീസ് എടുത്ത് വായിച്ചപ്പോഴാണ് അബ്ദുൽ ഖാദറിന് തിരിച്ച് അതേ നാണയത്തിൽ അങ്ങോട്ട് പറയണമെന്ന് തോന്നിയത്. കാരണം അയാളത് തുറന്ന് പറയുന്നുണ്ട് അയാളുടെ വീഡിയോയിൽ. അതുപോലെ തന്നെ ഒരുപാട് അരി ഇന്നിപ്പോ ഇവിടെ നമ്മുടെ എല്ലാ ക്ലബ് ഹൗസ് റൂമിലും വന്നിട്ട് ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്ന പലരും, സുറുമി ഉൾപ്പെടെയുള്ള പലരും അപ്പുറത്തിരുന്നു കൊണ്ട് നമ്മളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ കൂടുതൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് പ്രമാണങ്ങൾ എടുത്ത് പഠിച്ചു, മറുപടി പറയുന്ന പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ കേട്ടു, മനസ്സിലാക്കി, കാര്യം മനസ്സിലാക്കി, അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് വെറും പൊള്ളയാണെന്നും ഇവർ ഈ പ്രചരിപ്പിച്ചിരുന്നത് മുഴുവൻ നുണയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴാണ് കൂട്ടത്തോടെ ആളുകൾ മതം വിടാൻ തുടങ്ങിയത്. ഇപ്പോ എം എം അക്ബറും കൂട്ടരൊക്കെ സംവാദം നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാലോ. ഈ അതൊക്കെ കേട്ട ആളുകൾ, ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലായില്ലേ ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം കള്ളമാണ്? അത് തന്നെയാണ് കാരണം. വേറെ എന്താ കാരണം? ക്വസ്റ്റ്യൻ ഇതിൽ വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ യുക്തിവാദത്തിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തന രീതിയോ, അത് പിന്നെ ഈ എന്താണ് പറയുക, ഈ സാമൂഹ്യ മായ കാര്യങ്ങളിൽ യുക്തിവാദിയാണ് എല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തോന്നലൊന്നും ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെപ്പറ്റി ജബ്ബാർ മാഷ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ. ഇതിനെപ്പറ്റി പറയാനുള്ളത് അതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, പരിണാമപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, നമ്മുടെ മസ്തിഷ്കപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് സയന്റിഫിക് ടെമ്പറോട് കൂടി പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനുള്ള പരിശീലനം മനുഷ്യർക്ക് അടുത്ത കാലം മുതലാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. മനുഷ്യരിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 200,000 വർഷമായി. ഒരു പരിഷ്കൃത നാഗരിക മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 5,000 വർഷത്തിലേറെയായി. മനുഷ്യർ കൂട്ടമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000-ലേറെ വർഷങ്ങളായി. ഈ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നത് എന്നും, മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളെയും പ്രകൃതിയെയും ഒക്കെ നോക്കിക്കണ്ടിട്ട് അതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്നതിൻ്റെയൊക്കെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലെല്ലാം ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങളുണ്ട്. നമ്മളിപ്പോൾ സയന്റിഫിക് ടെമ്പറിലേക്കൊക്കെ മനുഷ്യൻ വികസിച്ച് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് പോലും ഉസ്തിച്ചിട്ട് അധികം നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല. അതിൻ്റെ തന്നെ പ്രാവർത്തിക രൂപങ്ങളിലേക്ക് മനുഷ്യൻ ഒരു വികസിത സമൂഹമായിട്ടും ഒരു പരിഷ്കൃത സമൂഹമായിട്ടും മാറി വരുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷമാണ്. എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ടിന്റെ പോലും പഴക്കമില്ല ആധുനിക മനുഷ്യന്റെ ഈ ശാസ്ത്രീയമായ ചിന്തകൾ. അതുകൊണ്ട് തന്നെ ഇത്രയും പഴക്കമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇവോൾവ് ചെയ്ത് വന്ന ആ ഒരു പന്താവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സയന്റിഫിക് ടെമ്പർ ഉണ്ടായി വരുന്നേ ഉള്ളു സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള, നമ്മുടേത് പോലുള്ള വളരെ അപരിഷ്കൃതാവസ്ഥയിലുള്ള രാജ്യങ്ങളിലൊന്നും ഇപ്പോഴും മനുഷ്യർക്ക് ഈ പഴയ കെട്ടുകഥകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാനസിക വികാസമോ ചിന്താ വികാസമോ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതകളാണ്. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഒന്നിപ്പോ നമുക്ക് ചർച്ച ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ അറിവ് നേടാൻ വേണ്ടി മനുഷ്യൻ ആദ്യകാലത്തൊക്കെ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളിൽ നിന്നാണ് ഇത്തരം തെറ്റായ വിശ്വാസങ്ങളും കഥകളും ഉണ്ടായത്. അതിനൊക്കെ എത്ര എക്സാമ്പിൾസ് ആയത് നമ്മൾ ഇപ്പം മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ, പണ്ട് കാലത്ത്, പണ്ട് തന്നെ അത്ര പണ്ടൊന്നുമില്ല, എന്റെയൊക്കെ കുട്ടിക്കാലത്തിന്റെ തൊട്ട് മുമ്പുള്ള എം ടി വാസുദേവൻ നായരൊക്കെ നോവൽ എഴുതുന്ന കാലത്ത് തന്നെ നമ്മുടെ കേരളത്തില് വസൂരി പോലുള്ള മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ വന്ന് 10,000-ക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ മരിച്ചിരുന്നു. എന്താണ് അന്ന് അതിന് കാരണമായിട്ട് മനുഷ്യൻ കണ്ടെത്തിയത്? അത് മാരിയമ്മ എന്ന് പറയുന്ന ഒരു ദുർദേവത അല്ലെങ്കിൽ ഒരു ദുർഭൂതം ഉണ്ടാക്കുന്ന, കോപിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്നാണ് മനുഷ്യൻ അതിന് കാരണം കണ്ടെത്തിയത്.
അപ്പൊ കാരണം അതാവുമ്പോ പരിഹാര മാർഗം എന്താ കണ്ടെത്തിയത്, അതിന് കോഴിയെ വെട്ടുക, മനുഷ്യനെ വെട്ടുക, ബലി കൊടുക്കുക, ചോര വെടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ വെളിച്ചപ്പാട് തുള്ളുക, ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ ഈ ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ ഈ മാരിയമ്മന്റെ കോപം ശമിപ്പിച്ചാല് ഈ വസൂരി ഇല്ലാതാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യർ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ശാസ്ത്രം പുരോഗമിച്ച് വന്നതിന് ശേഷം ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് നമുക്ക് സാധ്യത ഉണ്ടായതിന് ശേഷം, ഉപകരണങ്ങളൊക്കെ വന്നതിന് ശേഷം, മൈക്രോസ്കോപ്പ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ മാരിയമ്മ എന്ന് പറയുന്നത് കേവലം ഒരു സൂക്ഷ്മ ജീവി മാത്രമാണെന്നും അതിന്റെ അത് വൈറസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിന് പരിഹാരമായിട്ട് കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതോടുകൂടി ആ മാരിയമ്മൻ പോയി. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളു. ഇങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിച്ചത്, മനുഷ്യൻ നേരിടുന്ന പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചത്, എല്ലാം നിരീക്ഷിച്ചത് ഇതേ രീതിയിലുള്ള തെറ്റായ നിഗമനങ്ങളിലെത്തുകയും തെറ്റായ പരിഹാര മാർഗങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് വളർന്നു വന്ന മനുഷ്യനിലേക്ക് ഇതൊന്നുമല്ല കാര്യങ്ങളെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള വഴി സയൻസിന്റെ വഴിയാണ് എന്ന ബോധത്തിലേക്ക് മനുഷ്യർ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കാലം കഴിയും, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ. കാരണം ശാസ്ത്രം നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തിന്റെ രീതി നമ്മുടെ ജീവിതത്തിന്റെ മാർഗമായിട്ട്, അറിവ് അന്വേഷിക്കാനുള്ള മാർഗമായിട്ട് നമ്മൾ ശാസ്ത്രത്തിന്റെ രീതി ഉപയോഗിക്കാൻ പരിശീലിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പോലും അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുത്തിട്ടില്ല. സ്കൂൾ തുടങ്ങുന്നത് ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുക? കുട്ടികളെ ചോദ്യം ചോദിക്കാതെ അധ്യാപകർ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഇപ്പോഴും വിദ്യാഭ്യാസത്തിനുള്ളത്. കുട്ടികൾ സ്വയം സംശയങ്ങൾ ഉന്നയിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും സ്വയം അന്വേഷണം നടത്താനും ഈ ശാസ്ത്രത്തിന്റെ നിർദ്ധാരണ രീതി സ്വയം പരിശീലിക്കാനും ഒക്കെ പറ്റുന്ന വിദ്യാഭ്യാസ രീതിയും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യർ കുറെ കൂടി സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു സമൂഹമായിട്ട് മാറുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ പോലും എത്തി എന്ന് പറയാൻ വഴിയില്ല. നമ്മൾ അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകം മുഴുവൻ മാറണമെന്ന് നമ്മൾ സാറ്റ് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കണം, മനുഷ്യന്റെ മസ്തിഷ്കം മനസ്സിലാക്കണം, മനുഷ്യൻ വന്ന വഴികളും ഇവോൾവ് ചെയ്ത കാര്യങ്ങളും എവല്യൂഷനും എല്ലാം മനസ്സിലാക്കിയാലേ അതിന്റെ കാരണങ്ങളെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതെല്ലാം നമ്മൾ വളരെ ഗഹനമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. എന്തായാലും അതിന്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന നിലക്കാണ് നമ്മൾ ഈ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ഈ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യരുടെ അന്ധമായ മതവിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ മതവിശ്വാസത്തെ ആദ്യം പിടികൂടുന്നത്, ഒപ്പം മറ്റ് അന്ധവിശ്വാസങ്ങളെയും നമ്മൾ പിടികൂടുന്നു എന്നേ ഉള്ളൂ. അത്രയ്ക്ക് അതിന് പറയാനുള്ളൂ. ഒരുപാട് സങ്കീർണമായ വിഷയങ്ങളാണത്. മോശെ, അഭിനന്ദനങ്ങൾ. 47 വർഷത്തോളം ഈ ഒരു സമൂഹത്തിൽ മാറ്റത്തിന്റെ കാര്യങ്ങൾ പറയാൻ താങ്കൾ സാധിച്ചതിലും ഇനി അത്രയും വർഷം തന്നെ തുടർന്ന് പോകാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപയോഗിക്കട്ടെ. മാഷ് കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, നമ്മള് ഇതിന്റെ മതവിമർശനം നടത്തുമ്പോൾ ഒരു സമൂഹത്തില് സൂക്ഷിച്ചു വേണം. ഇപ്പം ലിയാഖത്തൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ അതിനോടൊക്കെ അനുബന്ധിച്ച് നമുക്കിത് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ഒരു ആംഗിളൊക്കെ വരുന്നു എന്നുള്ളത്. എങ്കിൽ കൂടി അടിസ്ഥാനപരമായിട്ട് അൾട്ടിമേറ്റ്ലി മതങ്ങൾ പറഞ്ഞ് മതങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകിച്ച് ഈ ഒരു മതവിഭാഗം പറഞ്ഞു വെക്കുന്നതിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണ്ടേ? അത് എത്രത്തോളം വേദനിപ്പിക്കുന്നതായാലും. വേദനിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേദനിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ ഞാനതിന് ഉദാഹരണം സാധാരണ പറയാറുള്ള ഉദാഹരണം തന്നെ പറയാം. നമ്മളൊരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ രോഗം വളരെ മാരകമാണെങ്കിൽ കുറച്ച് വേദനയുള്ള ചികിത്സയ്ക്ക് വേണ്ടി വരും. രുചി അടിക്കേണ്ടി വരും, സർജറി വേണ്ടി വരും, നല്ല വേദനയുള്ള ചികിത്സകളൊക്കെ വേണ്ടി വരും. പക്ഷെ അത് നമ്മൾ രോഗിയെ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, രോഗം മാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ഭ്രാന്തനെ ചികിത്സിക്കുന്നവരാകുമ്പോൾ ഭ്രാന്തന്മാര് ഈ ഡോക്ടറെയും നേഴ്സിനെ ഒക്കെ ആക്രമിച്ചു എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവരോട് നമുക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവരെ വിക്ടിംസ് ആയിട്ട് കാണുന്നത് കൊണ്ട് അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക, വേദന കുറച്ച് വേദനിപ്പിക്കുക എന്നുള്ള നമ്മളുടെ ലക്ഷ്യമല്ലോ. പക്ഷേ നമ്മള് വളരെ മനഃശാസ്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യണം. അവരുടെ ഈ സമൂഹം ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നത് കൃത്യമായി പരിഗണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ സമൂഹത്തിലും ഇപ്പോൾ ഉത്തരേന്ത്യയിലെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത, സ്കൂളിൽ പോകുന്നത് പോലും അനുവദിക്കാത്ത അവിടുത്തെ നാട്ടിൻപുറത്തെ ഒരു മുസ്ലിങ്ങളോട് പോയിട്ട് പറയേണ്ട കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസം ഉള്ള മുസ്ലിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ അല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പറയാൻ പറ്റില്ല. അതൊക്കെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രയോഗിക്കേണ്ട അടവുകൾ പ്രയോഗിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പോ ഒരു സമൂഹം ഈ അവരുടെ വിദ്യാഭ്യാസ നിലവാരം, ചിന്താ നിലവാരം, അവരുടെ സാമൂഹ്യ അവസ്ഥ, അവർക്ക് സഹിഷ്ണുത എത്രത്തോളം, അവരുടെ സഹിഷ്ണുത ഉണ്ടാവും എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അളവ് വെച്ചിട്ട് മാത്രമേ നമ്മൾ പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായ കാലത്ത് നമുക്ക് പരമാവധി ഇതേ രീതിയിലൊക്കെ വിമർശിക്കാൻ പറ്റും. പക്ഷെ ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് ഇതിനൊന്നുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. നാട്ടുപുറങ്ങളിലൊന്നും പോയിട്ട് മൈക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രസംഗിക്കാനും പറയാനൊന്നും പറ്റുമായിരുന്നില്ല. പറ്റുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോയിരുന്നുള്ളൂ. എന്നിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കയറുകൊണ്ടിട്ടുണ്ട്, നമ്മൾ നിർത്തിപ്പോരേണ്ടി വന്നിട്ട്, ചിലടത്ത് നമുക്ക് പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പൊ ഇടക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ട് എന്നാലും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ബേജാറാവേണ്ട കാര്യമില്ല, പേടിക്കാതെ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരവസ്ഥ വന്നു. അതൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു, പെട്ടെന്ന് തന്നെ ഇത് പരക്കുന്നു എന്നുള്ളൊരു സൗകര്യം ഇന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്ന വ്യക്തികൾ ആരാണ് എന്നതിനും അവരെ മറ്റേ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിനും പ്രതികരണം എങ്ങനെയെന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. അതുകൂടെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഔചിത്യപൂർവ്വം ചെയ്യുന്നതാണ് ഇതിന് ഫലം ഉണ്ടാവാൻ നല്ലത് എന്നാണ് പറഞ്ഞത്. നമ്മൾ നമ്മളുടെ ഒരു ഫ്രസ്ട്രേഷൻ മാറ്റാനല്ലല്ലോ വിമർശിക്കുന്നത്, സമൂഹത്തെ മാറ്റാനല്ലേ. സമൂഹത്തെ മാറ്റുമ്പോൾ സമൂഹത്തിന്റെ അവസ്ഥ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു. നമസ്കാരം. എനിക്ക് തോന്നുന്നു മാഷൊരു 30 വർഷത്തോളം സർവീസ് ഉള്ള അധ്യാപകനാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഒരു അധ്യാപകനാണ്. അപ്പം ശാസ്ത്രബോധം കുട്ടികളിൽ വളർത്താൻ വേണ്ടി സാർ മാഷ് ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അധ്യാപകൻ നിലയിൽ എന്റെ ക്ലാസ് റൂമിൽ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം, ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എന്റെ ഒരു സംശയം, ഈ രണ്ട് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ നേരിടുന്ന വലിയൊരു പ്രശ്നം, ചില ഈ പ്രത്യേകിച്ച് തൈപ്പൂയം പോലെയുള്ള അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ കുട്ടികളുടെ മേലിൽ ജിന്ന് കയറുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലാസിന്റെ ഡക്കോറ മൊത്തം തെളിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അത് ഒട്ടേറെ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാകേണ്ടതാണ്. മാഷ് ഇത്തരം അവസരത്തിൽ മാഷ് എന്താണ് ചെയ്തത്? പെട്ടെന്ന് ക്ലാസിന്റെ ഡെക്കോറം തിരിച്ചുകൊണ്ടുവന്നതിന് മാഷ് എന്ത് ചെയ്തു? അതൊരു ഉപദേശമായിട്ട് എനിക്ക് തന്നാൽ നല്ലത്. ഒന്ന്, രണ്ട്, ഞാൻ ചോദിക്കുന്നത് ഈ ഇസ്ലാം മതത്തിനായിട്ട് ചന്ദ്രക്കലയും പെറയും വന്നു, ഇത് എങ്ങനെ അതിൽ വന്നു, ഇത് എവിടെ നിന്ന് അതാണ് എടുത്തത് എന്നുള്ള ഈ രണ്ട് ചോദ്യത്തിന് മാത്രം മറുപടി തന്നെ. ആദ്യത്തെ ചോദ്യം എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല, എന്താണ് ക്ലാസ് റൂമിൽ ജിന്ന് കയറുക എന്ന് പറഞ്ഞാൽ കുട്ടികളും കിടന്ന് തുള്ളുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ശരീരത്തിൽ. അപ്പൊ ക്ലാസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിന്റെ മൊത്തം സ്വസ്ഥത നശിച്ചു പോകുന്നുണ്ട് ചില കുട്ടികളിൽ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലം പോലുള്ളത് തൈപ്പൂയം പോലുള്ള സമയത്താണ് ഈ ശൂലം കുത്തുന്ന പരിപാടി ആകുമ്പോഴത്തേക്കാണ് മുരുകൻ കയറുക എന്നുള്ളത് ശരീരത്തിൽ തുള്ളുന്നത്. അവര് ക്ലാസ് റൂമിന്റെ ഡെക്കോറം മൊത്തം മാറ്റിയിട്ട് അങ്ങ് തുള്ളു അവര്. അപ്പൊ അത് ആ ഒരു അവസരത്തിൽ ക്ലാസ് റൂമിൽ ഈ കുട്ടിയെ എങ്ങനെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ക്ലാസ് റൂമിലേക്ക് നമുക്ക് അതിന്റെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുപോകാൻ കഴിയും? എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അത്തരം കുട്ടികളിലുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ കാരണം കുട്ടികൾക്ക് പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളും ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നല്ല കുട്ടികളുടെ മനഃശാസ്ത്രപരമായി കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ, കുട്ടികളുടെ രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവരെ കൗൺസിൽ ചെയ്ത് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് മനഃശാസ്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന വിദഗ്ധരുടെ അടുത്തേക്ക്, സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് പറഞ്ഞിരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്തില്ല. നേരിട്ട് നമ്മൾ വീടുകളിലൊക്കെ ജിന്നുബാധയും ചാത്തലുകളൊക്കെ കൈകാര്യം ചെയ്തിട്ട്, പക്ഷേ സ്കൂളിലെ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കളെ ഉപയോഗിച്ചിട്ട് കൗൺസിലിങ്ങിന് അയക്കാൻ ചെയ്തു. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം ചന്ദ്രക്കലയുടെ കാര്യം, അതിന്റെ കൃത്യമായിട്ടുള്ള എനിക്ക് അറിയില്ല അത്. പക്ഷെ മൂൺ ഗോഡ് എന്നുള്ള ഒരു സങ്കല്പം അന്നുണ്ടായിരുന്നു. ഈ മൂൺ ഗോഡിനെയാണ് പിന്നീട് അള്ളാഹു ബാക്കി മാറ്റിയത്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു സിമ്പൽ എന്നുള്ള നിലക്ക്, ഈ മൂൺ ഗോഡിന്റെ സിമ്പൽ എന്നുള്ള നിലക്ക് പണ്ട് കാലത്ത് ഈ പലയിടത്തും ഉപയോഗിച്ചിരുന്നു ഈ ചിഹ്നം എന്നൊക്കെ പറയണ്ടായിരുന്നു. അതിന് ഏത് മതത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചില്ല. ഓൾറെഡി ചോദിച്ചതാണ്, എന്നാലും ചോദിക്കാം. നമ്മൾ പൊതുവേ ഈ ഈ മതവിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഈ മതത്തേക്ക് മതവിശ്വാസികളെക്കാൾ വലിയ ആവേശം പലപ്പോഴും കാണിക്കാറുണ്ട്. ഉദാഹരണമാണ് പാലാ ബിഷപ്പ് പണ്ഡിതനാണെന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ അയ്യപ്പന് വേണ്ടി നിയമം ഉണ്ടാക്കുക എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്.
എനിക്ക് ചോദിക്കാനുള്ളത്, പക്ഷെ ഇതൊക്കെ പറഞ്ഞാല് നമ്മ പൊതുവെ മതത്തെ വിമർശിക്കുന്നവർ ഈ പാർട്ടികളെ ഒന്നും വിമർശിച്ച് കാണാറില്ല ഇങ്ങനെയൊക്കെ പറയുന്നവര്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാല് സയന്റിഫിക് ടെമ്പർ വികസിപ്പിക്കാനും വരുത്താനും ഒന്നുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവരല്ല രാഷ്ട്രീയ പാർട്ടികൾ. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്, അവർക്ക് വോട്ടും അധികാരവുമാണ് അതിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടാതിരിക്കാനും മതവിശ്വാസികളുടെ വോട്ട് കൂടുതൽ കൈക്കലാക്കാനും എല്ലാ തരത്തിലുള്ള അടവുകളും പ്രയോഗിക്കും. അത് നമ്മൾ അതിന് അത് ഞാൻ ആദ്യം പറഞ്ഞതിലുണ്ട് എന്നൊക്കെ മറുപടി. നമ്മുടെ സമൂഹം മൊത്തത്തിൽ മതാധിപത്യത്തിലെ ആണ്ട് കിടക്കുമ്പോൾ ജനാധിപത്യം മതാധിപത്യമായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത്ര ഈ നിലപാട് പണ്ട് മുതലേ സ്വീകരിച്ചു പോകുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പം അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഓരോ വിശ്വാസങ്ങളെയും ആവശ്യമില്ലാതെ പ്രീണിപ്പിക്കുക, ഇതുപോലെ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുക, അവരുടെ അരമനകളിൽ കയറി ഇറങ്ങി മൂട്ടിട്ട് നിരങ്ങുക, ഇതെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണിക്കാരും എല്ലാ പാർട്ടിക്കാരും കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങളും മതസംഘടനകളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പരിധിയിൽ നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അധികാരവുമായിട്ട് ഒട്ടിച്ചേർന്നുകൊണ്ട് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടുള്ള ഈ കളി കുറെ കാലമായിട്ട് ഇവിടെ നടക്കുന്നതാണ്, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ വിമർശിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയക്കാർ മതത്തെയും വിശ്വാസങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ചില മേഖലകളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഷയത്തിൽ കൂന്തൽ കൊടുത്ത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ സ്വാഭാവികമാണ്. അതേസമയത്ത് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്ന ധാരാളം യുക്തിവാദികൾ സ്വാതന്ത്ര്യചിന്തകരുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. അതല്ലാതെ വെച്ചാൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തത് കൊണ്ട് പലരും പല മേഖലയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യുക്തിവാദികളുടെ ഇടയിൽ തന്നെ പല മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് അത് ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ആൾദൈവങ്ങളുടെ വിഷയം മാത്രം പഠിച്ച് പറയുകയും അവർ കാണിക്കുന്ന മാജിക്കുകളും തട്ടിപ്പുകളും തുറന്ന് കാണിക്കുകയും ചെയ്യും. അതിനു പറ്റിയ ഒരു വിങ് ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ചില ആൾക്കാർ ക്രിസ്തു മതത്തെ മാത്രം വിമർശിക്കുന്നവർ, ഹിന്ദു മതത്തെ മാത്രം വിമർശിക്കുന്നവർ, പിന്നെ ശാസ്ത്ര കാര്യങ്ങൾ മാത്രം കാര്യമായിട്ട് പറയുന്നവർ, അങ്ങനെ പലതരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഓരോ ആളുകളുടെയും പ്രത്യേകമായിട്ടുള്ള താല്പര്യവും പ്രത്യേകമായിട്ടുള്ള അറിവിനെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് വിടുന്നതൊന്നും അല്ലാതെ അത് ചെയ്തുകൂടാന്നില്ല. രാഷ്ട്രീയക്കാരുടെ മതപ്രീണനം പോലുള്ള അന്ധവിശ്വാസ പ്രചരണം പോലുള്ള കാര്യങ്ങളെയും വർഗീയ പ്രചരണത്തെയും ഒക്കെ യുക്തിവാദികൾ വിമർശിക്കാറുണ്ട് എന്ന് തന്നെയാണ് എന്റെ. താങ്ക് യു. ആ പറയും പിന്നെ ഒന്നുമല്ല, ജസ്റ്റ് ഈ ഇതിങ്ങനെ ഈ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയതാണ്. ഏതായാലും നമ്മൾ പണ്ട് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തതും നമ്മുടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ വിഷയം മാഷ് പറഞ്ഞ ഞാൻ കേട്ടിരുന്നു. ഹലോ, ആ കേൾക്കാം. അപ്പൊ അത് ഏതായാലും അതൊരു കീഴ്വഴക്കമായിട്ട് മാറി. പിന്നീടാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ കോടതിയിൽ ഉണ്ടാകും. അത് സർക്കുലർ തന്നെ ഹൈക്കോടതി ജുഡീഷ്യറി ലോവർ ജുഡീഷ്യറിക്ക് ഒരു സർക്കുലർ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി നിയമം നോക്കണം. അതിനെങ്കിൽ പലർക്കും അപൂർവം കുറേ പേർക്കെങ്കിലും ഈ ദൈവനാമത്തിൽ ദൈവനാമത്തിൽ അല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ലാത്ത ആൾക്കാർ പോലും ഉണ്ട്. ഏത് ഈ കോടതി സ്റ്റാഫ് അടക്കമുള്ളവരെ, അവരുടെ മുമ്പിൽ ഒരിക്കലും അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടാവില്ല. വളരെ നന്നായി. അത് വളരെ ഒരു ലോങ് വളരെ ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടായ കാര്യമായിരുന്നു. അന്ന് മാഷ അതിനുവേണ്ടി എറണാകുളത്ത് വരാനും നമ്മളത് പരാതി കൊടുത്തു. പിന്നെ അന്ന് പത്രസമ്മേളനം നടത്തി നമ്മളത് കേരള ശബ്ദം ഫീച്ചർ കൊടുത്തിരുന്നു. അല്ല, അന്ന് കൊറേ പത്രങ്ങളിൽ വരികയും ചെയ്തു ആ സംഭവം. ഓക്കെ മാഷ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ ഓക്കെ, എല്ലാം നന്ന സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ജബ്ബാർ മാഷെ. എനിക്ക് ഒരു വേഗമായിട്ട് ഒരു ചെറിയ 3 questions ചോദിക്കാനുണ്ടായിരുന്നു. ഒരെണ്ണം, നമുക്ക് സ്വയം ഏത്തിയസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ, ദാറ്റ് ഈസ് ലീഗലി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വിതൗട്ട് ഹാവിങ് ടു സ്പെൻഡ് 10 years ഇൻ കോർട്ട് ആൻഡ് ഓൾ ദാറ്റ്, അതിന് വേറെ വല്ല പ്രോസസ്സുണ്ടോ?
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ എന്താ പറയാ, നമ്മളെ ഒരു എന്താ പറയാ ഒരു സൈസബിൾ കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റീനെ ഈ സെൻസസിലൊക്കെ പോലത്തെ അങ്ങനത്തെ കൗണ്ടിങ് എഫേർട്സിൽ നമ്മളെയും കൗണ്ട് ചെയ്യാൻ അങ്ങനെ വല്ല യുനോ എന്താ പറയാ ഒരു ലീഗൽ ഒഫീഷ്യൽ സ്റ്റാൻഡിൽ ഈ ATS കമ്മ്യൂണിറ്റീനെ കൗണ്ട് ചെയ്യുന്ന വല്ല റെക്കോർഡ്സ് ഉണ്ടോ? തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ATS-ന് ആഫ്റ്റർ ഡെത്ത് എങ്ങനെയൊക്കെ അവർക്ക് അവരുടെ വിഷ പ്രകാരം എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് എന്താ പറയാ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരില്ലേ? അപ്പോ അതുപോലെ മരിച്ചെങ്കിൽ ജബ്ബാർ പാഷ അങ്ങനെ വല്ലത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? വാട്ട് യു വുഡ് ലൈക്ക് യുവർ ഫാമിലി ടു ഡു ആഫ്റ്റർ യുവർ ഗോൺ? താങ്ക് യു. ഇതിൽ കുറച്ച് അവ്യക്തതയുള്ള കുറച്ച് കാര്യങ്ങളാണത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ എത്തിസ്റ്റാണ് എന്ന് ലീഗലായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളത് വെച്ചാൽ, ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നിലമ്പൂരിലുള്ള ഒരു സുഹൃത്ത് താലൂക്ക് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയതായിട്ട് അദ്ദേഹം വാട്സപ്പിലൊക്കെ ആ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് വെച്ചാൽ ഈ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ദീർഘമായിട്ട് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നും അനുഷ്ഠിക്കുന്നില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് താലൂക്ക് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പോൾ താലൂക്ക് ഓഫീസർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് ലീഗലായിട്ടുള്ള ഏതെങ്കിലും ആവശ്യത്തിന് നമുക്ക് മതമില്ല എന്ന് വേണമെങ്കിൽ താലൂക്ക് ഓഫീസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റും എന്നാണ് അതിലൂടെ മനസ്സിലാവുന്നത്. അത് എല്ലാ താലൂക്ക് ഓഫീസർമാരും തന്നോളണമെന്നില്ല, ഈ പറഞ്ഞതുപോലെ അവരുടെ നിലപാടനുസരിച്ചിരിക്കും. പക്ഷെ തരാൻ വകുപ്പുണ്ട്, നമുക്ക് അന്വേഷിച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് രണ്ട് കഴിഞ്ഞ ഈ ജനസംഖ്യാ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ അടുത്ത ഏറ്റവും ലാസ്റ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മതമില്ലാത്തവരുടെ എണ്ണം എടുക്കാനുള്ള ഒരു കോളം കൂടെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കുറെ ആൾക്കാർ മതമില്ല എന്ന് എഴുതി കൊടുത്തതായിട്ടൊക്കെ പിന്നീട് വാർത്തകൾ വന്നിരുന്നു. അതല്ലാതെ മറ്റ് എല്ലാ രേഖകളിലും ഇപ്പോഴും ആയിട്ടില്ല, പല ഒഫീഷ്യൽ രേഖകളിലും ഇപ്പോഴും മതമില്ലാത്തവർക്ക് ചേർക്കാൻ കോളമില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷെ പരാതിപ്പെട്ട് പലരും അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ നമ്മളെ കുടുംബത്തിൽ പോലും നമ്മുടെ അയൽപക്കത്തും കുടുംബത്തിലും ഒക്കെ പലരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് മതം ഇല്ലാത്ത കുട്ടികൾക്ക് അവരുടെ ലീഗലായിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെയുള്ള അവരുടെ ഫോറങ്ങളിലും അവർക്ക് അപേക്ഷ നൽകാനുള്ള ഫോറത്തിലൊക്കെ പ്രത്യേക കോളം ഉണ്ടാക്കിച്ച അനുഭവമുണ്ട്. ഇപ്പൊ റെയിൽവേയില് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അയൽപക്കത്തുള്ളൊരു കുട്ടി ഇതേമാതിരി ചെല്ലുമ്പോൾ ഏതോ ഒരു അപേക്ഷാ ഫോറത്തില് ഈ ഏതെങ്കിലും ഒരു മതം ചേർക്കാതെ ഇപ്പൊ ഡിജിറ്റലായിട്ട് അത് നെറ്റിൽ അത് കയറാത്ത അവസ്ഥ. അപ്പൊ അതിനൊക്കെ പിന്നീട് നമ്മള് രാജേഷിനെയൊക്കെ വിളിച്ച് MP രാജേഷിനെയൊക്കെ വിളിച്ചിട്ട് ഇടപെടിയിച്ചിട്ട് ആ കോളം മാറ്റിച്ച അനുഭവം. അങ്ങനെ ഓരോ മേഖലയിലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ജാതി മതം ഇല്ല എന്ന് പറഞ്ഞ കുട്ടികളെ ചേർക്കാൻ 73 കണ്ട അച്യുത മേനോന്റെ ഭരണകാലത്ത് തന്നെ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ ഓർഡർ വെച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ മതമില്ല എന്ന് പറഞ്ഞ് തന്നെ ചേർക്കാൻ പറ്റും. അതാണ് അതിനെ കുറിച്ച് പറയേണ്ടത്. പിന്നെ കൂടുതൽ കുറച്ച് അവ്യക്തത ഉണ്ട് ആ കാര്യത്തിൽ. അത് കുറച്ചുകൂടെ നിയമപരമായിട്ടുള്ള കാര്യം അനിൽകുമാറിനൊക്കെ അറിയായിരിക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തോട് അദ്ദേഹം ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലക്ക് യുക്തിവാദ സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും അഡ്വക്കേറ്റ് എന്നുള്ള നിലക്കും അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ അർഹതയുള്ള ആളാണ്, അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ചോദിച്ച ചോദ്യം മരിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മരിച്ചാൽ എന്ത് ചെയ്യുക എന്നുള്ളത് മരിക്കുന്ന വ്യക്തിയുടെ ഒരു ഇഷ്യൂവേ അല്ല. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല, മറിച്ച് അത് എൻ്റെ മരണാനന്തരം എൻ്റെ അവകാശികളാവുന്ന എൻ്റെ കുടുംബത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മളിപ്പോൾ വിൽപത്രം രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ പോലും നമ്മുടെ അവകാശികളായിട്ടുള്ള ആൾക്കാർ, കുടുംബത്തിലുള്ള ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ആരും അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്ത കോടതി പോലും ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ആ സമയത്ത് അവരുടെയാണ് അതിൽ ആ ഡെഡ് ബോഡി അവരുടെ ഒരു അവകാശത്തിൽ പെട്ടതാണ്. അപ്പൊ ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിന് നമ്മളുടെ അവകാശികളായിട്ടുള്ള ആളുകളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടത് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. പലർക്കും അത് കഴിയാറില്ല, എങ്കിലും കഴിയിപ്പോ എന്റെയൊക്കെ കാര്യത്തിൽ അതിന് എനിക്കൊരു വിഷമവുമില്ല. കാരണം നമ്മളെ കുടുംബത്തിലെല്ലാവരും ഒരേ അഭിപ്രായക്കാരും ഒരേ ആശയക്കാരും ആയിരുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ട്. എന്താ വെച്ചാൽ, ഒന്നുകിൽ ഏതെങ്കിലും
മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അനാട്ടമി വിഭാഗത്തിൽ സംഭാവന ചെയ്യാം. പക്ഷെ അത് എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ ഈ കോവിഡ് കാലത്തൊന്നും അത് നടക്കില്ല. അപ്പോൾ എവിടെയും ഡെഡ് ബോഡി ഒന്നും സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ആക്സിഡന്റ് വന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ബോഡി ഒന്നും അവരെടുക്കില്ല. അതുപോലെ എന്തെങ്കിലും കേസുള്ള ബോഡി ആണെങ്കിൽ എടുക്കില്ല. പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ എടുക്കില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എടുക്കാതെ വരാം. അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് ബോഡി ആവശ്യത്തിന് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പിന്നെ അവരെടുക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കാന്നുള്ള ഉപയോഗമല്ലാതെ വരും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പൊതു ശ്മശാനം ഉണ്ടെങ്കിൽ ആ പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുക. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ, ഏറ്റവും പൊള്യൂഷൻ കുറഞ്ഞ ഏത് രീതിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുക. അല്ലെങ്കിൽ സാജൻ ഡോക്ടറൊക്കെ ഇന്നലെ ഒരു ചർച്ചയിൽ അതിനെ പറ്റിയ ഒരു പുതിയ ആശയം പറയുന്നത് കേട്ടു. ഇപ്പൊ ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്കാരത്തിനെ കുറിച്ചുള്ള രീതി, അങ്ങനെയൊക്കെ നമുക്ക് അധികം തീ കത്തിക്കാതെയും അധികം മരം മുറിക്കാതെയും അല്ലെങ്കിൽ അധികം ചെലവില്ലാതെയും ശവ സംസ്കരിക്കാനുള്ള രീതികളൊക്കെ, അത്തരം രീതികളൊക്കെ നമുക്ക് അവലംബിക്കാവുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ LPG ഗ്യാസിൻ്റെ ക്രിമറ്റോറിയം ഉണ്ട്. കുറച്ച് ഗ്യാസ് കത്തിച്ചിട്ട് വലിയ പൊള്യൂഷൻ ഇല്ലാതെ സംസ്കരിക്കാൻ പറ്റും. അധികം ചെലവില്ലാതെ കുറഞ്ഞ പൈസ കൊടുത്താൽ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ട് ചെയ്തോളും. അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ നമ്മൾ ഇവിടുന്നാണ് മരിക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനോ കൊടുക്കുക. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മറ്റു അവയവങ്ങളും ആവശ്യമുള്ളവർക്ക് ആദ്യം ദാനം ചെയ്യും. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അവകാശികളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒന്നും നമുക്ക് അതിൽ ഇപ്പൊ നമ്മുടെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയൊരു മുന്നേറ്റം ഏത് രീതിയിലാണ് മുസ്ലിം സമൂഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ളതെന്നും പൊതുവെ വിദ്യാഭ്യാസ മേഖലയോട് തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമുദായമുണ്ട് ഇസ്ലാമിക സമുദായം. അത് ഇപ്പോൾ ആ ഇസ്ലാമിക സമുദായത്തിൽ തന്നെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വനിതാ കോളേജുകളൊക്കെ നടത്തുന്നുണ്ട്. ആ ഒരു മാറ്റത്തിനെ മാഷ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും എൻ്റെ സഹധർമ്മിണിയെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു. കാരണം ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ച ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അപ്പം ഞങ്ങളൊക്കെ സർവീസിൽ വരുന്ന ഒരു സമയത്ത് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്കം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ ഈ ഒരു 10-30-40 വർഷത്തിൻ്റെ ഉള്ളിലാണ് മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികളുടെ അടക്കമുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയൊരു ബൂസ്റ്റിംഗ് തന്നെ ഉണ്ടായത്. ആ ഒരു പ്രവർത്തനത്തിൽ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മുസ്ലിം യാഥാസ്ഥിതികർ അതിൽ പണ്ട് മുതലേ വിദ്യാഭ്യാസത്തിനോട് പുറംതിരിഞ്ഞ് നിന്നിരുന്നെങ്കിലും കേരളത്തിലെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളിൽ ഒരു വിഭാഗം, ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് അല്പം പ്രാധാന്യം കൊടുത്തിരുന്നത് കൊണ്ട് അവര് പുരോഗമനവാദികളാണെന്ന് തെറ്റിദ്ധരിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ അവർക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ഈ പുരോഗമനം വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ ഈ സ്ത്രീകളും മതത്തിൽ നിന്ന് വിട്ടുപോകുമോ അല്ലെങ്കിൽ ആ മതത്തിന്റെ പരിധിയിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയങ്കരമായ ആശങ്കയുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ മതവൽക്കരണവും നടത്തി. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഈ പർദ്ദയൊക്കെ ഇത്രയും വ്യാപകമായത്. സ്ത്രീകളെ അടക്കി ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം അത്യാവശ്യത്തിന് കൊടുത്താലും അവരെ ഈ മതത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആശങ്ക അവർക്ക് ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ വിദ്യാഭ്യാസം നേടിയ മുസ്ലിം പെൺകുട്ടികളിൽ നിന്ന് തന്നെ നല്ലൊരു വിഭാഗം മതത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭർത്താവൽക്കരണം കൊണ്ട് അവരെന്താണോ ലക്ഷ്യമാക്കിയത് അതെല്ലാം തകരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് മുസ്ലിം സമൂഹം വളരെ പെട്ടെന്ന് മുന്നോട്ട് വന്നത് അതിന് വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെയാണ്. ആ അത്തരം പ്രവർത്തനങ്ങളിൽ ഇവിടുത്തേക്കുള്ള അധ്യാപക സമൂഹവും വിദ്യാഭ്യാസ പ്രവർത്തകരും ഒരു പരിധിവരെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അതിൽ നല്ല പങ്കുവഹിച്ചു. മുസ്ലിം ലീഗ് അടക്കം അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പം പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗ് എന്തൊക്കെ വർഗീയത പറഞ്ഞാലും എത്ര മോശം രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, വിദ്യാഭ്യാസ കാര്യത്തിലും മുസ്ലിങ്ങളുടെ മതത്തിലുള്ള പുരോഗതിക്കും വേണ്ടിയുള്ള നടപടികളിൽ
ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരോടൊപ്പം നന്നായി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അനുഭവമുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് കഴിഞ്ഞൊരു അരനൂറ്റാണ്ടിൽ ഈ സമൂഹത്തിൽ വലിയ മാറ്റം രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊക്കെ ഒരുപാട് പങ്കും വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്താണ് ഞങ്ങൾക്ക് ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ നമ്മളൊക്കെ ചെയ്ത പല കാര്യങ്ങളും മാതൃകയായി സ്വീകരിക്കുകയും ഗവൺമെന്റ് തന്നെ അതിന് അംഗീകരിക്കുകയൊക്കെ ചെയ്ത അഭിമാനകരമായ അനുഭവങ്ങൾ നമുക്ക് ഈ രംഗത്തുണ്ട്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആശങ്ക, ഈ മത മൗലികവാദികൾക്ക് അതിലിപ്പോൾ വലിയ ആശങ്കയുണ്ട്. ഇപ്പൊ അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു, പരിഭാഷ പാടില്ലായിരുന്നു, ഉള്ളേക്കാൻ പാടില്ലായിരുന്നു, നേരത്തെ കെട്ടിച്ചയക്കണമായിരുന്നു എന്നൊക്കെ ഉളുപ്പില്ലാതെ മത മൗലികവാദികൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പിടിച്ചു നിർത്താൻ കഴിയില്ല. മതം പൊട്ടുന്നതിനും ഈ വിദ്യാഭ്യാസം കാരണമാകും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മേഖലയിൽ. ജബ്ബാർ മാഷ്ക്ക് ആശംസകൾ, ആയുരാരോഗ്യം നേരുന്നു. ഞാൻ കുറേ കാലമായിട്ട് മാഷിനെ ഫോളോ ചെയ്യുന്നതാണ്. മാഷിൻ്റെ ഒരുവിധം വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. മാഷിൻ്റെ പഴയ ബ്ലോഗ് സ്പോട്ട് ഉണ്ടല്ലോ, സ്നേഹ സംവാദം ബ്ലോഗ് സ്പോട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പിന്നെ അടുത്തടുത്ത് വായിക്കും. അത് കുറേ വിഷയങ്ങൾ പറ്റി വളരെ ഭംഗിയായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. അതിലത്തെ പല കാര്യങ്ങളും ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്, അത് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഈ 10 ദിവസം മുന്നേ എൻ്റെ ക്ലബ്ബ് പ്രതികരണ വേദി എന്നുള്ള ക്ലബ്ബിൽ ഒരു വിഷയത്തിൽ സനലടമർഗം പുകാസ ജനറൽ സെക്രട്ടറി അശോകൻ ചേരുവിലും പങ്കെടുത്തൊരു ചർച്ച നടത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പുരോഗമന നാട്യം എന്ന് പറഞ്ഞത് അത് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ജബ്ബാർ മാഷിൻ്റെ ആ വിഷയത്തിലുള്ള ഒരു പഴയൊരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് അത് എന്തുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ആ പുരോഗമന നാട്യം കാണിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മാഷ് അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. എനിക്ക് ഒരു കാര്യം മാഷിനോട് ചോദിക്കാനല്ലേ, മാഷ് ആ ബ്ലോഗ് സ്പോട്ടിൽ എനിക്ക് വേണ്ട 4-5 വർഷത്തെ ബ്ലോഗ് സ്പോട്ട് എനിക്ക് വേണേൽ 2011 വരെയാണ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ മാഷിൻ്റെ അതിന് ശേഷമുള്ള ഈ എഴുത്തുകളൊക്കെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? അത് അതിലെനിക്ക് തോന്നുന്നതൊരു 2006-07 to 2011 എനിക്ക് എൻ്റെ ഓർമ്മ അതിലുള്ളത്. പല വിഷയങ്ങളെ പറ്റി അതിലുണ്ട്, പക്ഷേ പിന്നീടുള്ളത് ഒരു സ്ഥലത്ത് ഉണ്ടോയെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയതിന് ശേഷം ബ്ലോഗിലും അല്ലാതെ എഴുതാറുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് പ്രസക്തമെന്ന് തോന്നിയ കുറെ ലേഖനങ്ങൾ എടുത്തിട്ട് എൻ്റെ ബ്ലോഗിൽ എവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുക്തിവാദം എന്ന് പറയുന്ന ബ്ലോഗിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് ലേഖനങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തതിലേക്ക് ഇട്ടതാണ്. എന്നാലും കുറെ ഫേസ്ബുക്കിലൂടെ കറങ്ങി പോയിട്ടുണ്ട്, അതിന് തിരിച്ചുകിട്ടാൻ പ്രയാസം. പല ഗ്രൂപ്പുകളും പൊട്ടിപ്പോയതുകൊണ്ട് അത് പോയി. നമസ്കാരമുണ്ട് മാഷെ. എൻ്റെ വീട് മലപ്പുറത്താണേ. നമ്മുടെ ഹോമിയോ ചികിത്സ നടത്തിയിരുന്ന ബാപ്പോക്കാൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് മാഷ ഞാൻ 1-2 തവണ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഷോപ്പിൽ വെച്ചിട്ട്. ഓക്കെ, കേൾക്കാവോ? കേൾക്കാവല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഞാൻ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം പറയാം. എൻ്റെ ഫാദർ വിദ്യാഭ്യാസ വകുപ്പിലെ ഡി ഡി ഓഫീസിലെ സൂപ്രണ്ടായി പിരിഞ്ഞ ആളായിരുന്നു. അപ്പോൾ ഫാദർ വളരെയധികം യുക്തിവാദിയായിരുന്നു. മതത്തിലൊന്നും വലിയ വിശ്വാസങ്ങളിലൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടില്ല. മൂപ്പര് അങ്ങനത്തെ ആചാരങ്ങളൊന്നും മലപ്പുറത്ത് മുഹമ്മദ്, ടി മുഹമ്മദ് എന്ന് പറയും. ബി ബാപ്പോക്കാന്ന് വിളിക്കും ആളുകൾ, ബാപ്പോക്കാന്ന് വിളിക്കും, ടി മുഹമ്മദാണ്. ഓക്കെ, ഡി ഡി ഓഫീസിലെ സൂപ്രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോ എന്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ കോളേജ് പഠിക്കുമ്പോ തന്നെ പിന്നെ അങ്ങനെ യുക്തിവാദിയായിരുന്നു. പിന്നെ അത് പക്ഷെ ഞങ്ങള് എന്റെ ഉമ്മ ഭയങ്കരം സുന്നിയായിരുന്നു, ഭയങ്കര മതവിശ്വാസമാണ് ഉമ്മാക്ക്, അതും കട്ട സുന്നിയായിരുന്നു. പക്ഷെ ഫാദർ ഒരിക്കലും എതിർക്കലില്ല, എന്താണ് ഉമ്മാന്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ളതായിരുന്നു. ഉമ്മാന്റെ എല്ലാ പിന്നെ വിശ്വാസങ്ങൾക്കും എതിർ നിൽക്കലില്ല. പക്ഷെ എന്റെ മറ്റൊരു ജ്യേഷ്ഠൻ ഭയങ്കര ബിലീഫാണ്, ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ ഞാന് 50-50 ഞാനിപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുക്തിവാദിയാണോ ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാൻ സംശയങ്ങളുണ്ട്. അപ്പൊ ഞാന് മാഷോട് ചോദിക്കുന്നൊരു സംശയം, പിന്നെ നമ്മള് പിന്നെ ദൈവം ഇല്ല എന്നൊരു സങ്കല്പത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എനർജി
ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഇല്ലാന്ന് പോവുകയാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ഹിറ്റ്ലർ എത്രയോ ലക്ഷങ്ങൾ ആളുകളെ കൊന്നു, സ്റ്റാലിൻ കൊന്നു, പോൾപോൾട്ട് കൊന്നു, ഗുജറാത്തിലെ മോഡിയുടെ നേതൃത്വത്തിൽ വംശഹത്യ നടന്നു. എന്തിനേറെ നമ്മുടെ കാശ്മീരിലെ കൊച്ചു പെൺകുട്ടി വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു, ഹത്രാസിലെ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു, അങ്ങനെ ലോകത്തെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പീഡിതന് എന്താണ് ന്യായം കിട്ടുക? ഇവിടെ ഈ ലോകത്ത് ഒരിക്കലും അതിനുള്ള ശിക്ഷ കിട്ടുന്നില്ല. എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇനി ശിക്ഷ വിധിച്ചാൽ തന്നെ അതിന് ഒരു തക്കതായ ശിക്ഷ ഇവിടെ കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല ഈ ലോകത്ത്. അപ്പോൾ എത്രയോ ആളുകൾ മോഷ്ടിച്ച് പണം ബാങ്കിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ കൊണ്ട് പുറത്ത് വിദേശ രാജ്യത്ത് പോകുന്നു. അവരൊക്കെ സുഖലോലുപരത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അപ്പോ ഈ മർദ്ദിതന് എന്താണ് ഈ ലോകത്ത് ഒരു രക്ഷ ഇന്നത്തെ കാലത്ത്? നാളെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടെങ്കിൽ, ഈ പാപം ചെയ്യുന്നവർക്ക് അവർക്കമായ ശിക്ഷ കൊടുക്കാന് വേണ്ടേ എന്നുള്ളതാണ്. അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും ഇന്ന് തെറ്റ് ചെയ്യുന്നവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല. വ്യക്തമായ അവന് കോടതികളെയൊക്കെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ ഒരു കോൺസെപ്റ്റില് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ഒരു എനർജി ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവന് ശിക്ഷിക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു എനർജി അയാളെ നാളെ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷിക്കുകയും ന്യായം കിട്ടുന്നവനെ അവന്റെ നീതി ലഭ്യമാവുകയും ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി. അത് ഒരു ക്ലാസിക്കൽ ചോദ്യമാണ്, പണ്ട് മുതലേ കേട്ടു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ എനിക്ക് തിരിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇത്ര വലിയ നീതിയുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ ഈ അനീതിയൊക്കെ ഇവിടെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾക്ക് ആദ്യം തന്നെ ആ അനീതി അങ്ങ് ഒഴിവാക്കിയാൽ മതി. രണ്ട്, ഇനി അയാള് ഇപ്പൊ ശിക്ഷിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ശിക്ഷ എങ്ങനെയാണ് ഈ ഇരകൾക്ക് നീതിയാവുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങള് സൗമ്യനെ കൊന്ന ഗോവിന്ദ ചാമിനെ കൊണ്ടുപോയിട്ട് നരകത്തിൽ ഒരു 10,000 കൊല്ലം നരകത്തിൽ പോയി, അതുകൊണ്ട് സൗമ്യക്ക് എന്താകും? സൗമ്യക്ക് എന്ത് നീതിയാ കിട്ടുന്നത്? സൗമ്യക്ക് നഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജീവിതമാണ്. ആ ജീവിതം തിരിച്ചു കൊടുക്കണ്ടേ? ഇവിടെ തിരിച്ചു കൊടുക്കണ്ടേ? ആ സമയത്ത് തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ഒരു നീതി നിങ്ങളെ ഈ എനർജി വാഗ്ദാനം ചെയ്യുന്ന പോലും ഇല്ലല്ലോ, പിന്നെ എന്താ അതിന് അർത്ഥമുള്ളത്? ഇനി എല്ലാ നീതി എല്ലാ കൊലപാതകങ്ങളുടെയും ഉത്തരവാദി ഈ പറയുന്ന എനർജി തന്നെയാണ്. ഈ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തരും ജനിക്കേണ്ടത് എങ്ങനെയാ, മരിക്കേണ്ടത് എങ്ങനെയാ, എപ്പോ ജനിക്കണം, മരിക്കണം, അവരെന്താവണം, അവർ നരകത്ത് പോകണോ സ്വർഗത്തിൽ പോകണോ, ഇതെല്ലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കഥയിലുള്ളത്. ആ കഥയിൽ തന്നെ നീതിയുടെ ഒരു അംശം പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കൊലപാതകങ്ങളുടെയും എല്ലാ തിന്മകളുടെയും ശിക്ഷ കൊടുക്കേണ്ടത് ഈ എനർജിക്കാണ്. ആരാണ് ഈ എനർജിയെ ശിക്ഷിക്കാൻ പറയുന്ന സൂപ്പർ എനർജി ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പറ ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ളത്. ഇവിടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നത് നടക്കണം എന്ന് നമ്മൾ ചാട്ടം പിടിച്ചിട്ട് കാര്യമില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ അതിന് അല്ല ബർട്രാൻഡ് റസ്സലിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ട്, മനുഷ്യൻ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണാനാണ് പരിശീലിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാവണമെന്ന് നമ്മൾ കാട്ടും പിടിച്ചുകൊണ്ടൊരു കാര്യമില്ല. നീതി എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ മാത്രം പ്രസക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ജീവിതത്തിൻ്റെ പുറത്ത് നീതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, എന്ത് സാങ്കത്യമാണുള്ളത് തന്നെ മനസ്സിലാവുന്നത്. നീതി എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യനോടുള്ള ഇടപെടലിൽ മാത്രം പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിന് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ലോകത്ത് ഒരാളെ പിടിച്ച് ശിക്ഷിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് നീതിയാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അനീതിക്ക് ഇരയായവർക്കാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്, അല്ല അനീതി ചെയ്തയാളെ ശിക്ഷിച്ചതുകൊണ്ട് അനീതിക്ക് ഇരയായ ആൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല. ഗോവിന്ദചാമീനെ നിങ്ങൾ എങ്ങനെ ചമ്മന്തി അരച്ചാലും സൗമ്യക്ക് അത് നീതിയാവുന്നതിന്റെ നീതിശാസ്ത്രം എനിക്കിട്ട് മനസ്സിലായിട്ടില്ല. നമ്മളിവിടെ ശിക്ഷ കൊടുക്കുന്നത്, മനുഷ്യരെ നമ്മൾ ശിക്ഷിക്കുന്നത് സമൂഹത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനിയും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു പാഠമാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യർ നിയമങ്ങൾ വഴി കുറ്റവാളികളെ ശിക്ഷിക്കുന്നത്. പക്ഷേ ഈ എനർജി എന്ന് പറയുന്ന ചങ്ങാതിക്ക് അങ്ങനെ ശിക്ഷിക്കാനുള്ള യാതൊരു അർഹതയും സ്വയം ഇല്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കഥകളും യുക്തിപരമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാം മൂപ്പരുടെ നിയന്ത്രണത്തിലാണ്. മൂപ്പര് സർവ്വശക്തനാണ്, സർവം അറിയുന്നവനാണ്, മുൻകൂട്ടി എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. പിന്നെ അയാൾക്ക് ഇവിടെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഒരു ലോകത്ത് കൊണ്ടുപോയിട്ട് തീയിലിട്ട് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ശിക്ഷിച്ചാലും ഇരകൾ എന്ത് നീതിയാണ് അയാൾ കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടുണ്ട്.
പക്ഷെ ഇതിനോടുകൂടെ സോറി കേട്ടോ, ഇതിനോടുകൂടെ ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി നമ്മൾ ഈ ഉദാഹരണം ഗോവിന്ദസ്വാമിന്റെ കാര്യം എടുത്തത് കൊണ്ട് പറയാണ്, ഏകദൈവത്തിൽ വിശ്വസിക്കാത്ത സൗമ്യക്ക് സ്വർഗത്തിലാണോ സ്ഥാനം നരകത്തിലാണോ സ്ഥാനം എന്നുകൂടെ മാഷ സൂചിപ്പിക്കേണ്ടതായിരുന്നു. അത് ഞാൻ സമീറിന്റെ ചോദ്യത്തിൽ ഒരു എനർജി മാത്രം ഉള്ളതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. കാരണം ഒരു ഇസ്ലാമിന്റെ വക്താവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ചോദിക്കാം. കാരണം അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സൗമ്യ എന്ന് പറയുന്ന മുശ്രിക്ക് ആണ് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരാളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അവൾക്ക് അവിടെയും സ്വർഗമോ അല്ലെങ്കിൽ ഒന്നുമില്ല, അവൾ അവിടെ നരകത്തിൽ പോകേണ്ട ആളാണ്. എന്നാൽ ഈ ഗോവിന്ദച്ചാമി നരകത്തിൽ ഇവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സുഡാപ്പി കൂടെ കിടന്നിട്ട് കലിമ ചൊല്ലിച്ചാൽ ഹിദായത്ത് കിട്ടിയാൽ മൂപ്പര് സ്വർഗത്തിലും പോകും. അപ്പോ ഗോവിന്ദച്ചാമി സ്വർഗത്തിലും സൗമ്യക്ക് നരകത്തിലൊരു ജീവിതവും കൂടെയാണ് അവിടെ കിട്ടാൻ പോകുന്നതെങ്കിൽ ആ എനർജിയുടെ ഒരു നീതി എത്ര ഭീകരമാണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പൊ ചോദ്യങ്ങളും ഇത്തരം സംശയങ്ങളും ഉന്നയിക്കുന്നവർ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചിന്ത വായിക്കുക പ്രശ്നമല്ല. അതാണ് ഞാൻ ബർട്രാൻഡ് റസ്സലിന്റെ ഇത് പറഞ്ഞത്. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമ്മൾ ഒരു ആഗ്രഹവും മാത്രമാണ്, പ്രതീക്ഷ മാത്രമാണ്. ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടത്തിക്കൊള്ളണം എന്ന് നമ്മൾ സാക്ഷ്യം പിടിച്ച ഒരു കാര്യമില്ല. അത് യാഥാർത്ഥ്യ ബോധത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. ഇത്രയും അതിനെ കുറിച്ച് പറയാനുള്ളൂ. മറ്റാരും സംസാരിക്കാൻ ഇനി ബാക്കിയില്ല എന്ന് കരുതുകയാണ്. ഇനിയിപ്പോ ഇതില് കൺക്ലൂഡ് ചെയ്യാനൊന്നുമില്ല. നമ്മള് മാഷിൽ നിന്നും അല്പം കൂടുതൽ സമയം നമ്മൾ എടുത്തു. ഇനി കൺക്ലൂഡ് ചെയ്ത് ദീർഘിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം അദ്ദേഹം തുടർച്ചയായിട്ട് സംസാരിച്ചു, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പൊ ഞാനിവിടെ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും ഈ കർമ്മപഥത്തില് ദീർഘകാലം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ സംസാരിച്ച എല്ലാവർക്കും, ചോദ്യങ്ങൾ ചോദിക്കാൻ കയറുമെന്ന എല്ലാവർക്കും, അതുപോലെ ഇത്ര നേരം നമ്മളെ ക്ഷമയോടെ ഇരുന്ന് ശ്രവിച്ച എല്ലാ ഓഡിയൻസിനും വളരെ വളരെ അധികം നന്ദി. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് സേപ്പിയൻസ് എന്ന ക്ലബ് ഹൗസ് ഗ്രൂപ്പിനും അതിന്റെ സംഘാടകർക്കും എന്റെ തിരിച്ചുള്ള നന്ദി കൂടെ അറിയിക്കും.